الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بہمان ഉള്ള സഹോദരന്മാരെ സ്നേഹിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യുദ്ധത്തെ ഖബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ യുദ്ധം വഴിയായി നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കി മാറ്റുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലെ കഴിഞ്ഞുപോയ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഇനി വരാനിരിക്കുന്നവർ എല്ലാ ആളുകളുടെയും ഈ ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം വെച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ മാത്രമാണ് ദീനനുസരിച്ചുള്ള ജീവിതം ആരിലൊക്കെ ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഈ ദുനിയാവിൽ റാഹത്തോടെ ഇസ്സത്തോടെ വലിയ രീതിയിലുള്ള സമാധാനത്തോടെ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിക്കും ആരിലൊക്കെ ദീനില്ലാത്ത അവസ്ഥയുണ്ടായോ അവർക്കെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അസ്വസ്ഥതകൾ നൽകിക്കൊണ്ടിരിക്കും ദീനെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വിജയിക്കാനുള്ളത് കൂടിയാണ് ആഖിറത്തിലേക്ക് മാത്രം മാറ്റിവെക്കേണ്ടതൊന്നല്ല ആഖിറത്തിലാണ് ഏറ്റവും ഉന്നതമായ വിജയം അജ്റുൻ അദീം അല്ലെങ്കിൽ ഫൗസുൻ അദീം ഫൗസ് എന്ന് പറയുന്ന വാക്ക് ഉലമാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അത് ആഖിറവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുള്ളത് ഫൗസ് ഉന്നതമായൊരു വിജയമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇന്നത്തെ ബുദ്ധി കൊണ്ട് ഇന്നത്തെ കണ്ണുകൊണ്ട് ഇന്നത്തെ കാതുകൊണ്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നാണ് നാളത്തെ വിജയം പക്ഷെ ഇന്നത്തെ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് വിജയിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് ഓരോ മനുഷ്യരുടെയും പരിശ്രമം അതിനുവേണ്ടി മാത്രമാണ് വിദ്യാർത്ഥി പരിശ്രമിക്കുകയാണ് ഇപ്പൊ എക്സാമുകളുടെ കാലഘട്ടമാണ് അവൻ അഹോരാത്രം അനുസ്യൂതം രാത്രികളിൽ മെനക്കെട്ട് പഠിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പരാജയപ്പെടാൻ ഒരു വിദ്യാർത്ഥിയും പഠിക്കുന്നില്ല ഓരോ കച്ചവടക്കാരും മാഷാല്ലാഹ് അതിൽ ധാരാളം കച്ചവടക്കാരുണ്ടാവും ബിസിനസ് നടത്തുന്നവരുണ്ടാവും എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് ഇതിൽ സാധാരണ ഉദ്യോഗസ്ഥരുണ്ടാവും അവരും അവരുടെ വിജയം അവരുടെ പ്രൊമോഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പരിശ്രമം ഇങ്ങനെ ഈ ലോകത്തിലെ ഓരോ തുറകളിലുമുള്ള ആളുകൾ
എല്ലാവരും വിജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വിജയം എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെച്ചിട്ടുള്ളത് ദീനിലുമാണ്. നമ്മൾ തിരയുന്നത് ഒരു സ്ഥലത്ത്, അല്ലാഹു വെച്ചത് മറ്റൊരു സ്ഥലത്ത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചൊരു ഒരു കഥയുണ്ട്. ഒരു സൂചി പോയിട്ടൊരു മനുഷ്യൻ തിരയ, സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ ധാരാളം സമയം തെരഞ്ഞോണ്ടിരിക്കുകയാണ്. വന്നവര് മുഴുവൻ തിരയാണ്. അദ്ദേഹത്തിന് സൂചി കിട്ടിയേ പറ്റൂ. അദ്ദേഹം വസ്ത്രം തുന്നുന്ന സൂചിയാണ്. അവസാനം വന്നതിൽപ്പെട്ട ഒരാൾ ചോദിക്കാണ്, എത്ര നേരമായി തിരയാൻ തുടങ്ങിയിട്ട് ഇതുവരെ കിട്ടുന്നില്ലല്ലോ സൂചി, ഇവിടെ തന്നെ അല്ലേ പോയത്? പോയത് ഇവിടെയല്ല, പോയതകത്താണ്, പക്ഷെ വെളിച്ചം ഇവിടെയാണ്, അതുകൊണ്ട് തപ്പാണ്. സഹോദരന്മാരെ, വിജയമുള്ളതൊരു സ്ഥലത്ത്, പക്ഷെ തപ്പുന്നത് മറ്റൊരു സ്ഥലത്ത്. എല്ലാവരും വിജയം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് സബബുകളിലാണ്. സബബുകൾ എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങൾ, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ചരാചരങ്ങൾ. അതിൽ വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്, വസ്തുക്കളുണ്ട്, അവസ്ഥകളുണ്ട്. ഇതെല്ലാറ്റിലും നമ്മൾ വിജയം തേടിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസബ്ബിബുൽ അസ്ബാബാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. ഈ സബബുകളുടെ മുഴുവൻ മുസബ്ബിബ് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് വിജയം വരൂ. വിജയം അള്ളാഹുവിന്റെ ശക്തിയാണ്, പരാജയം അള്ളാഹുവിന്റെ ശക്തിയാണ്, ദുഃഖം അള്ളാഹുവിന്റെ ശക്തിയാണ്, സന്തോഷം അള്ളാഹുവിന്റെ ശക്തിയാണ്. ആരിൽ നിന്നൊക്കെ എടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അനുകൂലമായവർ വിജയിച്ചു, അള്ളാഹുവിന്റെ തീരുമാനം പ്രതികൂലമായവർ പരാജയപ്പെട്ടു. അപ്പൊ ഈ മുസബ്ബിബുൽ അസ്ബാബിനെ മനസ്സിലാക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ മാഷാഅല്ലാഹ് അസർ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം കാര്യങ്ങൾ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം പറയുന്നത് ഒന്നു തന്നെയാണല്ലോ. സത്യത്തിൽ ഓരോ വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടായിരുന്നു ഇന്നലെ മുതലേ സംസാരം. എല്ലാ സദസ്സിലും പങ്കെടുത്ത ആളുകൾ മാഷാഅല്ലാഹ് ഈ കൂട്ടത്തിലുണ്ടാവും. ഇന്നലെ അസറിന് എന്തിനാണ് ഈ സമ്മേളനം? ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ്? ആളുകളെ കൂട്ടലല്ല, ഒരു പ്രത്യേകമായ ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ചു കൂട്ടലല്ല, മൊത്തം മനുഷ്യരാശിയുടെ നന്മ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും ഈമാൻ ഉണ്ടായിത്തീരുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തം മനുഷ്യരിൽ വിജയം പ്രതീക്ഷിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ അബദിയത്ത് പൂർത്തിയാക്കണം. അബദിയത്ത് അഥവാ അടിമത്തം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് വിജയം. ആ അടിമത്തം എങ്ങനെ പൂർത്തിയാക്കാം എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ്? സഹോദരന്മാരെ, ദുനിയാവിലും ആഖിറത്തിലും നമ്മളും ഓരോ മനുഷ്യരും വിജയികളായിത്തീരണം, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിത്തീരണം. ഇതിനു വേണ്ടിയാണ് ഒരു പരിശ്രമം മുന്നിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ പരിശ്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. ദീനിന്റെ സദസ് എന്ന് പറഞ്ഞാൽ അത് കേട്ടുപിരിയാനുള്ളതല്ല. ദീനെ, സഹോദരന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തെളിവുകൾ നേരത്തെ സംസാരിക്കാനുള്ളതല്ല. ദീനെന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. ആ ജീവിതം മാഷാഅല്ലാഹ് നമ്മൾ ഉണ്ടായിത്തീർന്നാൽ നമ്മൾ വിജയിക്കും. നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ കുടുംബം വിജയിക്കും. ഇൻഷാഅല്ലാഹ് ദുനിയാവിൽ മൊത്തത്തിൽ അത് ഉണ്ടായിത്തീരാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണമാക്കും. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ ഒരു സദസ്, അതിനുവേണ്ടി കൂട്ടപ്പെട്ട സദസ്, കൂടിയവരും കൂടിയത് അതിനാണ്, കൂട്ടിയവരും കൂട്ടിയത് അതിനാണ്. ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് അസറിന് ശേഷം പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് പറയേണ്ടത്. മാഷാഅല്ലാഹ്, മഗ്‌രിബിന് ശേഷം എന്താണ് ദീൻ? ദീനനുസരിച്ച് ജീവിച്ചാൽ എന്തൊക്കെയാണ് പ്രയോജനം? ആ ദീൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടായിത്തീരുക? അതിന്റെ പരിശ്രമം എന്താണ്? അതിനെപ്പറ്റി നമ്മളോട് മാഷാഅല്ലാഹ് വളരെ വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി. സുബഹിക്ക് ശേഷം സഹബാക്കൾ ഉണ്ടായിരുന്ന കുറെ സിഫത്തുകളുണ്ട്. അവരിൽ 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശ്രമിച്ചുണ്ടാക്കിയെടുത്ത സിഫത്തുകളാണ്. ആ സിഫത്തുകൾ വന്നപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇന്നല്ലാഹു മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ഇന്നല്ലാഹു മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഖിരീൻ. ഇങ്ങനെ സിഫത്തുള്ളവരോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് വിശദമായ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അള്ളാഹു ആരോടൊപ്പമാണ്? അള്ളാഹു നിസ്കരിക്കുന്നവരോടൊപ്പമല്ല. ആ നിസ്കാരം കൊണ്ടുണ്ടാകേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചവരോടൊപ്പമാണ്. ആ ലക്ഷ്യം എന്താണ്? ഇഹ്സാന്റെ സിഫത്ത് ഉണ്ടാവലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹ്സാൻ ഉള്ളവരെ ഇഷ്ടപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പമാണ്. നോമ്പെന്തിനാണ്? തക്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലക്കും തത്തഖൂൻ, തക്വ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ് നോമ്പെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. തക്വയുണ്ടായിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നോമ്പ് ഞാൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുണ്ടവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? തക്വയുണ്ടാവലാണ്. ആരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്? ഇന്നല്ലാഹു മഅൽ മുത്തഖീൻ, അള്ളാഹു തക്വയുള്ളവരോടൊപ്പമാണ്. അതേപോലെ ഓരോ കർമ്മത്തിനും ലക്ഷ്യമാണ് ക്ഷമ. ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് ഈമാന്റെ പകുതിയാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അപ്പൊ ഈ ക്ഷമ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാവും? പല ഭാഗത്തുനിന്ന് നമുക്ക് പല വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ പ്രകൃതമല്ല പുറത്തേക്ക് എടുക്കേണ്ടത്, നമുക്ക് നമ്മുടേതായ ഒരു പ്രകൃതം ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാക്കപ്പെട്ട പ്രകൃതമല്ല, കാരണം അത് നമ്മുടെ പ്രകൃതമാണ്. ആ പ്രകൃതത്തിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതത്തിന് പുറത്തേക്ക് എടുക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ക്ഷമയുള്ളവരാവും, കാരണം ക്ഷമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സിഫത്തായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സിഫത്തിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷമിക്കുന്നവരെ സ്നേഹിക്കും, ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇങ്ങനെ നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന സിഫത്തുകളെ കുറിച്ച്, സഹാബാക്കൾ ഉണ്ടായ സിഫത്തുകൾ, യഖീനെ കുറിച്ച്, അള്ളാഹുവിലുള്ള യഖീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുള്ള യഖീൻ, അതനുസരിച്ചുള്ള ജീവിതം, നിസ്കാരത്തിലുള്ള അവരുടെ യഖീൻ, ഇൽമു ദിക്റിലുള്ള യഖീൻ, അതേപോലെ തന്നെ അവരിലെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണൽ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടായിത്തീരൽ, അതേപോലെ തന്നെ ഇതൊക്കെ ഇഖ്ലാസിന് വേണ്ടി ചെയ്യൽ, ഇതേപോലെ തന്നെ ഇതുണ്ടായിത്തീരാനുള്ള പരിശ്രമം നമ്മൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയിട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിത്തീരൽ, അങ്ങനെ നമ്മൾ ഏറ്റവും വലിയ മുത്തഖിയായി, മഹ്സിനായി, ഏറ്റവും വലിയ സ്വാബിറായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ തിരിച്ചെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായിരുന്നു ഇന്ന് രാവിലത്തെ സംസാരം. അത് കഴിഞ്ഞ് മാഷാല്ലാഹ് നമ്മളോട് എന്ത് പറയപ്പെട്ടു? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിശ്രമം ചിലപ്പോൾ അപ്പുറത്തായിരിക്കും, ഇപ്പുറത്തായിരിക്കും. അതൊരു സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പരിശ്രമമാണ് ഇതുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത്, നമ്മുടെ പ്രദേശങ്ങളിൽ എത്ര പ്രദേശങ്ങളാണ്, അവിടെയൊക്കെ ദീന്റെ അവസ്ഥ എന്താണ്, ഇതിനെ കുറിച്ച് ഇവിടെ മാഷാല്ലാഹ് നമ്മളോട് പറയപ്പെട്ടു. ആ കാര്യങ്ങൾ സാഹൂദം കേട്ട ആളുകൾ വലിയ നീയത്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇൻഷാല്ലാഹ് ഇനിയും ഒരുപാട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം മാഷാല്ലാഹ് നമ്മൾ കുറച്ച് സമയം വായിച്ചു. അതിനുശേഷം നമ്മൾ ഇതെങ്ങനെ ഉണ്ടായിത്തീരും ഈ സിഫത്തുകൾ, അതിനെ പറ്റിയിട്ടുള്ള മുദാക്കറ, അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാഷാല്ലാഹ് എന്ത് ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ മുക്കമ്മലായ ദീൻ എങ്ങനെ ഉണ്ടായിത്തീരും, നമ്മൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ദീനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പൂർത്തിയായാൽ നമ്മൾ ദീന് പൂർത്തിയായി എന്ന്. അതുപോലെ മാഷാല്ലാഹ് നമ്മുടെ ഈമാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കപ്പെടും, നമ്മുടെ ഇബാദത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കപ്പെടും, നമ്മുടെ മുആമലാത്ത് സാമ്പത്തിക രംഗത്തിൽ എന്തൊക്കെ സൂക്ഷ്മതകളാണ് നമ്മൾ പാലിക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതിലും ഇങ്ങോട്ട് വരുന്നതിലും ഹറാമുകൾ ഇല്ലാതിരിക്കേണ്ടത്, അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പുരോഗതികളാണ് നമുക്ക് ഉണ്ടായിത്തീരുക, അഥവാ നമ്മുടെ മുആമലാത്ത് മോശമായി കഴിഞ്ഞാൽ നമ്മളിലും നമ്മുടെ തലമുറകളിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടായിത്തീരുക, അതേപോലെ തന്നെ മുആശറാത്ത് നമ്മുടെ സാമൂഹിക ജീവിതം അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ സാമൂഹിക ജീവിതത്തിൽ ഉമ്മയോടുള്ള, ഉപ്പയോടുള്ള, ഭാര്യാസന്താനങ്ങളോടുള്ള, നമ്മുടെ അയൽപക്കത്തോടുള്ള, കൂട്ടുകാരോടുള്ള, നമ്മുടെ ബന്ധുക്കളോടുള്ള, നമ്മുടെ നാട്ടുകാരോടുള്ള, നമ്മുടെ മൊത്തം മനുഷ്യരാശിയോടുള്ള എല്ലാവരുള്ള കടമകളെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം മാഷാല്ലാഹ് ആ കടമകൾക്കപ്പുറം, കടമ അതില അത് നീതിയാണ്, നേരെ അതിന്റെ അപ്പുറത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഇക്റാമും ഈത്താറും എന്നൊക്കെ പറയും, അഥവാ ഏറ്റവും വലിയ ഇക്റാമിന്റെ സിഫത്തുകൾ, നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന അവസ്ഥകൾ, അങ്ങനത്തെ ഏറ്റവും വലിയ അഖ്ലാഖിന്റെ ഉടമസ്ഥരായി തീരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഈമാനിയാത്ത്, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ്, ഇതിനെ കുറിച്ച് മാഷാല്ലാഹ് നമ്മളോട് ഒരു 10-10.5 മുതൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ളുഹുർ വരെ. ളുഹുറിന് ശേഷം ഈ സിഫത്തുകൾ എങ്ങനെ നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളുണ്ടാവും, അവരെങ്ങനെയാണ് ദീന്റെ പരിശ്രമങ്ങൾ ചെയ്യേണ്ടത്, ഭാര്യമാരിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്, ആ ഭാര്യമാരെങ്ങനെയാണ് ദീനിന്റെ പരിശ്രമത്തോട് ചേർന്ന് നിൽക്കുക, ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പോലെ, ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ പോലെ, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ പോലെ എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരെ കായ്തീരുക, അതിനെപ്പറ്റി മാഷാല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതേമാതിരി നമ്മുടെ മക്കളെ പിടുത്തത്തിൽ കിട്ടുന്നില്ല, പല ആളുകളുടെയും പരാതിയാണ്. ആ മക്കളെ എങ്ങനെയാണ് മാഷാല്ലാഹ് ദീനനുസരിച്ചാക്കി തീർക്കുക, അവരിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇതിനെ കുറിച്ച് മാഷാല്ലാഹ് നമ്മളോട് ഉച്ചയ്ക്ക് ശേഷം പറയപ്പെട്ടു. അതിനുശേഷം അസറിന് ശേഷം മാഷാല്ലാഹ് ഇത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ഉണ്ടായിത്തീരാൻ എന്തൊക്കെ പരിശ്രമങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, ദിവസേന ചെയ്യേണ്ടുന്ന പരിശ്രമങ്ങൾ എന്തൊക്കെയാണ്, ആഴ്ചയിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, മാസത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, മാഷാല്ലാഹ് ഇത് നമ്മൾ ഉണ്ടായിത്തീരാൻ എന്തൊക്കെ പരിശ്രമങ്ങളും ഹക്കീക്കത്തുമാണ് നടക്കേണ്ടത്, അതിനെ കുറിച്ച് അസറിന് ശേഷം നമ്മളോട് പറയപ്പെട്ടു. ഇതിപ്പോ അവസാനത്തെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
മാഷാല്ല, നമ്മുടെ ഈ മൈതാനിയിലെ ഈ മൈതാനിക്ക് പേര് തന്നെ കർബല എന്നാണ്. വല്ലാത്തൊരു പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ മൈതാനിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കാം. അവസാനത്തൊരു സദസ്സാണ് ദുആയുടെ സദസ്സ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിൽ നമ്മൾ വലിയൊരു അസ്മോടു കൂടി, വലിയൊരു തീരുമാനത്തോടു കൂടിയാണ് പിരിഞ്ഞു പോകേണ്ടത്. കാരണം നമ്മൾ എന്തായാലും സഹോദരന്മാരെ ഈ ലോകത്ത് നിന്ന് വിട പറയും. അവളെല്ലാവരും പരിശ്രമത്തിലാണ്. ഈ ഇരിക്കുന്ന ആരും പരിശ്രമിക്കാത്തവരില്ല. പക്ഷെ പരിശ്രമത്തിന്റെ റൂട്ട് മാറിപ്പോയതാ. എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. എല്ലാവരും പ്രൊഫഷണൽ ആളുകളാണെങ്കിൽ അവരുടെ സമയം ഭയങ്കരമാണ്. ഇന്നലെ നമ്മൾ ട്രെയിനിൽ വരുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് നമ്മൾ അടുക്കലുണ്ടായിരുന്നു. നമ്മളൊരു സ്വഭാവം മാഷാ നമ്മൾ എല്ലാവരും ഉണ്ടാവേണ്ടതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു എക്സ്പേർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കരുത്. അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുക. ആ 30 കൊല്ലത്തെ വിവരം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 30 കൊല്ലത്തിന്റെ പിന്നാലെ പരിശ്രമിക്കണം. നമുക്ക് എത്ര 30 കൊല്ലം അല്ലത്. അപ്പൊ ഇദ്ദേഹം കുറെ കൊല്ലങ്ങളായിട്ട് അവിടുത്തെ ഹെഡാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പൊ ഞാൻ അതിനെ കുറിച്ചെല്ലാം ഇങ്ങനെ ചോദിച്ചിരുന്നു. അദ്ദേഹം 1 മണിക്കൂർ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോ അത്രയും തിരക്ക് പിടിച്ച ആളുകളാണ്. 5-10 മിനിറ്റ് അവരെ കിട്ടണമെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ്. ട്രെയിനാകുമ്പോ ഭയങ്കര ഫ്രീ ആണ്. അദ്ദേഹം സംസാരം തുടങ്ങി. അദ്ദേഹം പറയാണ് ഇത്ര താല്പര്യമുള്ള ഒരാളാണ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ തുടങ്ങി. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാഷാ എഴുതിയെടുത്തു. മുമ്പിനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. മുമ്പിനോട് ചോദിച്ചു എന്തൊക്കെയാണ്. മുമ്പിന് വളരെ പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങളെ കണ്ടപ്പോ തന്നെ മാഷാ നല്ലൊരു മുസ്ലിമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് നമ്മൾ വേഷം കണ്ടിട്ട് പറയാണ്. കുടുംബത്തിന് മുമ്പേക്ക് അറിയില്ലല്ലോ. അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ശരി, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കുറെ ചിന്തിച്ചു നോക്കി. അദ്ദേഹം പറയാം, ഡോക്ടേഴ്സ് മാഷാള സദസ്സിലുണ്ടാവും, അവർക്ക് കുറച്ച് വിശദീകരിച്ചറിയാം. അദ്ദേഹം പറയാണ്, ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണ്ട എന്ന് ഞങ്ങൾ സാധാരണ കാർഡിയോളജിയിൽ പറയാറുണ്ട്. കാരണം ഹൃദയത്തിന് ഫോഴ്സ് കൂടും. കാരണം ഹൃദയം അടിയിലാകുമ്പോൾ അങ്ങോട്ട് പമ്പ് ചെയ്യണം, ഭയങ്കര പ്രയാസമാണ്, ലോഡ് കൂടും. അതുകൊണ്ട് വലത്തെ ഭാഗം ചേർന്ന് കിടക്കാൻ വേണ്ടി ഞങ്ങൾ മുസ്ലിമീങ്ങളായ ആൾക്കാരോട് മുഴുവൻ നിങ്ങളെ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക പറയാ. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറയുള്ളല്ലോ, വലത്തെ ഭാഗം ചേർന്ന് കിടക്കുന്നത് നല്ലതാണെന്ന് ഞങ്ങളത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കരുത്. പൗരവ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളോട് ഇത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സുന്നത്തനുസരിച്ച് ജീവിക്കണം, സുന്നത്തായ രീതിയിൽ കിടക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മളെന്ത് ചെയ്യും, അത് സുന്നത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിടല. അള്ളാഹു നമുക്ക് മാപ്പ് നിൽക്കുമാറാവട്ടെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലൈവ് പറയാണ്, രാവിലെ 7 മണിക്ക് അറ്റൻഡ് ചെയ്യാം. എത്ര സമയ കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ് രാത്രി 11 മണി വരെ ഇളകാൻ പറ്റൂല. കാരണം 60-70 കേസ് മുപ്പർക്ക് ഏറ്റവും സീരിയസ് ആയത് ഡെയിലി ഉണ്ടാവും. ICU ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം. പിന്നെ 11 മണി മുതൽ നേരെ വെളുക്കുന്നത് വരെ മൊബൈലിൽ സൈലന്റ് ആക്കാൻ പാടില്ല. എപ്പോഴും അലേർട്ട് ആവണം. മുമ്പ് ഉപയോഗിച്ച വാർത്തകളാണ്, എപ്പോഴും അലേർട്ട് ആവണം. എപ്പോഴാണോ വിളി വരുന്നത് അപ്പോ പുറപ്പെട്ടേക്കണം. അത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇനി എന്റെ മോൻ എന്തായാലും ഞാൻ കാർഡിയോളജി ഡോക്ടർ ആക്കൂല, ഞാൻ ആ ഡോക്ടർ ആക്കൂല. ഒരു പറയാം, കാരണം അത്രക്കും എന്റെ ലൈഫ് പറ്റ ഡിസോർഡർ ആയി പോയി, ആകെ ഡിസോർഡർ ആയി. എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല, ആരുടെ കൂടെ സമയം കൊടുക്കാൻ പറ്റുന്നില്ല. ശനിയാഴ്ചയാണ്, ഇന്നലെ വരുമ്പോ ശനിയാഴ്ചയാണ്, ഇന്ന്. പക്ഷെ ഞാൻ എപ്പോഴും മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാള് വന്നാൽ അപ്പൊ അങ്ങോട്ട് തന്നെ മടങ്ങണം. കാരണം രോഗി അവിടെ കിടക്കായിരിക്കും, ചിലപ്പോ മരണത്തിന്റെ വക്കീലായിരിക്കും. ഇന്ന് ശനിയാഴ്ചയാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സഹോദരന്മാരെ, അപ്പൊ എല്ലാരും തിരക്കിലാണ്. ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചാൽ ഒന്നിനും പേരുണ്ടാവില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ബിസിനസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, എ മാൻ വിത്ത് ബിസി ദാറ്റ് ഈസ് ബിസിനസ്. ബിസിനസ് ആണ്, ബിസി ലെസ് അല്ല. ഭയങ്കര ബിസിയുള്ള ആളാണ്, എപ്പോഴും ഫിക്കറാണ്. കച്ചവടത്തെ കുറിച്ച് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പക്ഷെ ഫിക്കറാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ആ ഫിക്കർ ഒഴിവായിട്ടുണ്ടാവില്ല. നേരം എടുത്ത് ഉണരുന്നതന്നെ ഈ ഫിക്കറോട് കൂടിയിട്ടായിരിക്കും. ചിലപ്പോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുആ ചെല്ലുന്നതിന് മുമ്പ് പഠിക്കാൻ ഇന്നത്തെ ബാലൻസ് ഷീറ്റ് എന്തായിരിക്കും, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ചിന്തിച്ചോണ്ടായിരിക്കും. ചിലപ്പോ എത്ര സമയം കൊടുക്കുന്നത്. ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാഷാല്ല, നമ്മുടെ മലബാറിലുള്ള മക്കള് വലിയ അധ്വാനികളാണ്. അവര് രാത്രി 12 മണി വരെ, 1 മണി വരെയൊക്കെ ചായക്കടയിൽ നിൽക്കും. പിന്നെ പോയിട്ട് 4 മണിക്ക് പിന്നെ തുടങ്ങും. എത്ര സമയം കൊടുക്കുന്നത്, എത്രയാണ് നമ്മുടെ ശരീരം കൊടുക്കുന്നത്,
അവരുടെ ശരീരം സമയം നമ്മൾ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. യാതൊരു സംശയവും ഇല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും വലിയ അധ്വാനത്തിലാണ്. വിദ്യാർത്ഥികൾ ഏറ്റവും പഠിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവരോട് ചോദിച്ചാൽ അറിയാം, അവരോട് ചോദിച്ചാൽ അറിയാം, രാത്രി എത്രയാണ് അവർ ഉറക്കമുറിക്കുന്നത്. ഉറക്കമില്ലാതെ കഴിയാണ് കുറെ കുട്ടികൾ, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ. എന്നാലുണ്ട് നമ്മളെ പള്ളിയിൽ വന്നിട്ട് കുറെ കുട്ടികൾ ഭയങ്കര ദുആ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം വായിച്ചിട്ടുണ്ട്, രണ്ടരക്കാത്തും ദുആ. കാരണം അവർക്ക് പേടിയാണ്, എൻട്രൻസിനെയാണ് പേടി. ഇങ്ങനെ കുട്ടികളും വല്ലാതെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുക, ബിസിനസ്സുകാര്, സാധാരണക്കാര്, കച്ചവടക്കാര്, സാധാരണ കൂലിവേലക്കാര്. ഇപ്പൊ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ കൂലിവേല എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോകും, എന്നിട്ട് 1 മണി വരെ അവരുടെ ഒരു സെക്ഷനാണ്, എന്നിട്ട് 2 മണി മുതൽ പിന്നെ വൈകുന്നേരം മകരിവ് വരെ വേറെ. രണ്ട് കൂലിപ്പണിയാണ് ഇന്ന്, രണ്ട് കൂലിയാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പോയിട്ട് ഉച്ച വരെ 1, മറ്റേ സാപ്പാടൊന്നും കൊടുക്കണ്ട, വന്നവരറിഞ്ഞോളൂ, ഫുള്ള് ജോലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അടുത്ത സെക്ഷൻ തുടങ്ങി, ഗൾഫിലെ ഓവർ ഡ്യൂട്ടി ചെയ്യുന്ന പോലെ ഓവർ ടൈം. സഹോദരന്മാരെ, ഈ രീതിയിൽ മനുഷ്യൻ അവന്റെ സമയം എന്തായാലും ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ടോ ടെൻഷൻ ബാക്കി, ടെൻഷൻ ബാക്കി. സമയവും നമ്മളുടെ ശരീരവും ചെലവഴിച്ചിട്ട് ഇത്ര ടെൻഷൻ ബാക്കിയാണ്. ചെലവഴിക്കുന്നവര് മുഴുവൻ ടെൻഷനിലാണ്. പക്ഷെ എത്ര ചെലവഴിച്ചാലും ടെൻഷൻ ഇല്ലാതെ ഹാപ്പിനെസ് കൂടി വരുന്ന ആ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദീനാണ്. ദീനിൽ എത്ര നമ്മൾ സമയം ചെലവഴിച്ചാലും, എത്ര നമ്മളെ ശരീരം കൊടുത്താലും, എത്ര നമ്മൾ സമ്പത്ത് ചെലവാക്കിയാലും നമ്മുടെ സന്തോഷം കൂടി വരും, ഒരിക്കലും നമുക്ക് നിരാശ വരില്ല. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് സഹോദരന്മാരെ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സാധാരണ ആളുകൾക്ക് ഹ്യൂമൻ സൈക്കോളജി എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. എല്ലാവരും പറയലതാണ്, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ബിസിനസ്സും അടുത്തു, അയാൾ അതിന്റെ എൻഡ് കണ്ടു, ഇനിയൊന്നും ആകാനില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം അദ്ദേഹം ബിസിനസ് തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ജില്ലയിലെ 1-ാമതാവണമെന്നാണ് തോന്നിയത്, സോണിലെ ഒരു സോൺ എന്നാ പറയാ. അത് കഴിഞ്ഞ് പിന്നീട് എന്തായി? സ്റ്റേറ്റിലെ ആയി, പിന്നെ രാജ്യത്തിലെ ആയി, പിന്നെ ലോകത്തിലെ നമ്പർ 1 ആകണം, അതും ആയി. ഇനി എന്ത് ആക്കും? ലോകത്തിലെ നമ്പർ 1 ആയി പോയിരിക്കാന്, ഇനി ഒന്നും ആക്കാനില്ല. ഇന്നും ലിസ്റ്റിൽ മൂപ്പർ തന്നെയാണ് 1-ാമത്. എപ്പോ മൂപ്പർ ബിസിനസ്സിലല്ല കോൺസെൻട്രേഷൻ, സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അവസാനം അദ്ദേഹം എഴുതുന്നുണ്ട്, ഇത്രയും കാര്യം ചെയ്തിട്ടും ഇന്നവരെ സംതൃപ്തി എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എവിടെ കിട്ടും, എപ്പോ കിട്ടും, ആരെടുത്തുനിന്ന് കിട്ടും, എനിക്കൊരിക്കലും ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ ഇന്നും എക്സ്പെരിമെന്റ് മോഡിലാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇന്നും എക്സ്പെരിമെന്റ് മോഡിലാണ്, എക്സ്പീരിയൻസ്ഡ് മോഡിലല്ല. എനിക്കൊരു അനുഭവമേ ഇല്ല. വാട്ട് ഈസ് സാറ്റിസ്ഫാക്ഷൻ? How to get? എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ഒന്നും എനിക്കറിയില്ല. അദ്ദേഹം പറയാണ്, സമ്പത്ത് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല എന്ന് ഞാനിത് ഡിക്ലയർ ചെയ്യുന്നു. അദ്ദേഹം ഉപയോഗിച്ച അവിടുത്തെ ഒരു വാക്ക് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ ഉപയോഗിച്ച വാക്ക്, മാഷാല്ലാ ഈ കൊല്ലമാണ്, നമ്മുടെ മലപ്പുറത്തിനേക്കാളൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന സ്ഥലമാണ്. വൈ എന്ന് പറഞ്ഞിട്ട് വൈ ദ പീപ്പിൾ എന്നാണ് എന്റെ കമ്പാനിയൻസ് കംപ്ലീറ്റ്. അദ്ദേഹം പറഞ്ഞ വാക്ക് as എന്ന് പറഞ്ഞാല് ഒരു തരം സ്ട്രോങ് ആണ്. ഞങ്ങൾ അഥവാ ഞങ്ങൾ സമ്പന്നരായ ആളുകൾ വളരെ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ട്രോങ് പദമില്ല. വെരിലി, സ്ട്രോങ്ലി, സ്ട്രിക്ട്ലി പലതും ഉപയോഗിക്കാറുണ്ട്. ചട്ടി ഉപയോഗിച്ച വാക്ക് ഞാൻ വളരെ സ്ട്രോങ് ആയി അങ്ങേയറ്റം വിശ്വസിക്കുന്നു. We never get satisfaction from money mart. ഒരിക്കലും നമുക്ക് സംതൃപ്തി എന്ന് പറഞ്ഞത് സമ്പത്തിൽ നിന്ന് കിട്ടുകയില്ല. ഇത് നമ്മൾ ഇന്ന് പറയുമ്പോ നമുക്കൊരിടത്ത് ഇല്ലായിട്ടെന്ന് പറയും. ചില ആളുകൾ പറയുമ്പോ അതിപ്പോ അധികമൊന്നും ഉണ്ടാവൂല, പിന്നെ അത് പറയല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ. ഇതതിന്റെ എക്സ്ട്രീമിലെത്തിയ ആൾക്കാർ പറയുമ്പോ പിന്നെ നമുക്ക് മാഷാല്ല ഇതുപോലെയാണ്, അത് റവാഹു ഇന്നാളാണ്, ഭയങ്കര വിശ്വാസമാണ്. സഹോദരന്മാരെ, ഇനി അധികാരത്തിൽ കയറിയ ആൾക്കാരെടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയാലും നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് പറയാണ്, ഇതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പലയിടത്തും പറയാം, നിങ്ങളുടെ പേര് പറയാതെ.
അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹം കയ്യെന്നുകൊണ്ട് പറഞ്ഞു, നമ്മളെ പഴയൊരു ഒരു ആളാണ് മൂപ്പരെ കയ്യെന്നുകൊണ്ട് പറഞ്ഞു, ദുആ ചെയ്യണം. അപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വലിയ ആളൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പേര് വിളിക്കും, ഏറെനാൾ വിളിക്കരുത്. അദ്ദേഹം പറഞ്ഞു, മുമ്പിൽ കുറച്ച് കാറ്, ബാക്കിൽ കുറച്ച് കാറ്, ഇതൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ തോന്നിപ്പോകും, ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സത്യത്തിൽ മിനിസ്റ്റർ ആയതിന്റെ ശേഷമുള്ള ഒരു ബേജാറ് ഇതിന്റെ മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹം പറയാണ്, വായ തുറന്നൊരു കാര്യം പറയാൻ വയ്യ, കൊലായിലേക്ക് എത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞെങ്കിൽ എല്ലാരും ഇങ്ങനെ നോക്കണം, മോനിനി നാളെ എവിടെയിരിക്കും, മോനോട് ഇത് പറയാൻ പറ്റുമോ. അദ്ദേഹം പറയാണ്, ഭയങ്കര ടെൻഷനാണ്, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഭയങ്കര സംസാരം പ്രിയരുമാണ്, അദ്ദേഹത്തിന് പഴയതുപോലെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരു വാക്ക് പറയണമെങ്കിൽ എല്ലാരും നോക്കണം, ഇവരൊക്കെ ഇനി നാളെ ഇവിടെ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. സഹോദരന്മാരെ, അപ്പൊ അധികാരത്തിലുള്ളവരും ടെൻഷൻ, സമ്പത്തുള്ളവരും ടെൻഷൻ, പിന്നെ ഇതിപ്പോ ആരപ്പി ടെൻഷൻ അല്ലാത്തവര്. നമ്മളൊരു ഒരു ബിസിനസ്സുകാരൻ നമ്മളോട് പറഞ്ഞു, അദ്ദേഹം മലബാറിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, ഞാൻ കണ്ടിട്ട് രണ്ട് കൂട്ടർക്കാണ് ടെൻഷൻ ഇല്ലാത്തത്. അദ്ദേഹം അവരോട് പറയാം, രണ്ട് കൂട്ടർക്ക് ടെൻഷനേ ഇല്ല, ഒന്നും നിങ്ങക്ക് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിപുലീകരിക്കാം. അങ്ങനെ മുപ്പര് പറഞ്ഞത് വിപുലീകരിച്ചിട്ടൊരു കാറൊന്നുമില്ല, അത് വേറെ കാര്യം. മുപ്പര് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഒരു ടെൻഷനുമില്ല, എപ്പോഴും ഫുൾ ഫ്രീ, ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ ഞാൻ അതുപോലെ കണ്ടിട്ടുള്ളത് ഒരു കൂട്ടർ കുട്ടികളാണ്, കുട്ടികൾ ഫുൾ ഫ്രീ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് വലുതാവാൻ തോന്നും, വലുതായാലല്ലേ കഥ, എന്താ സങ്കടം എന്നുള്ളത് അവർക്ക് അപ്പൊ മനസ്സിലാവും. കുട്ടികൾക്ക് എപ്പോഴും തോന്നും ഇങ്ങനെ വലിയ ആളാവണം, വലിയ ആളാവണം. വലുതായി കഴിഞ്ഞാൽ തോന്നും എന്ത്, എനിക്ക് ചെറിയ ആളാവണം. ഏ ദൗലത്തിൽ ബിലേലോ, ഏ ശഹരത്തിൽ ബിലേലോ, ബലീജി മിലേ മിസ് മേരി ജവാനി അഗർ കോഹി ലൂട്ടാ ഹേ ബച്പൻ കി സാജൻ ഹി ഖാഗസി ക കശ്കി വ ബാരിസി ക പാനി. ഇസ്ലാമിന്റെ മഹാകവി പാടിയതാണ്. എന്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എടുത്തോളി. അദ്ദേഹം പട്ടാണ കുടുംബത്തിൽപ്പെട്ട ആളോ, വലിയ സമ്പന്നനായിരുന്നു, അതുകൊണ്ട് പറയാണ്, നീ എന്റെ സമ്പത്തൊക്കെ എടുത്തോളി. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സർബിരുദം വാങ്ങിയ ആളാണ്, അതുകൊണ്ട് പറയാണ്, എന്റെ എല്ലാ പ്രതാപവും നിങ്ങൾ എടുത്തോളി, എല്ലാം നിങ്ങൾ എടുത്തോളി. പക്ഷേ പകരം എനിക്ക് തരേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, എന്റെ കുട്ടിക്കാലം കൊണ്ട് തന്നാ മതി. എന്റെ എല്ലാ സമ്പത്തും നിങ്ങൾ എടുത്തോളി, എന്റെ എല്ലാ പ്രതാപവും, എനിക്ക് ലോകം തന്ന മഹാകവി എന്നൊക്കെയുള്ള പട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്തോളി. പകരം എനിക്കൊരു കാര്യം തന്നാ മതി. എന്ത്? എന്റെ കുട്ടിക്കാലം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വെറും കുട്ടിക്കാലം പോരാ, മഴവെള്ളത്തിന്റെ ഒരു ചാലും, അതിലൊരു കടലാസിന്റെ തോണി, മഴവെള്ളത്തിന്റെ ഒരു ചാലും, അതിലൊരു കടലാസിന്റെ തോണിയും എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ എടുത്തോളി, എല്ലാം നിങ്ങൾ എടുത്തോളി. സഹോദരന്മാരെ, അപ്പോ നമുക്കിപ്പോ കുട്ടികളാകാന മോഹം ഇരിക്കുന്ന ആലിമിങ്ങളുടെ വിനയമാണ് അള്ളാഹു കബൂൽ ചെയ്യുന്നത്. സഹോദരന്മാരെ, നമുക്ക് കുട്ടികളാകാനാണ് മോഹം. കാരണം എന്താണ്? സംതൃപ്തി വേണം. ഓടി നടക്കുന്ന, ചാടി നടക്കുന്ന വല്ലാത്തൊരു സംതൃപ്തി, വല്ലാത്തൊരു സംതൃപ്തി നമുക്ക് അത് കിട്ടുന്നില്ല. എല്ലാവരും രഹസ്യമായി ഒന്ന് പറയുന്നത് ആ ഒരു ബേജാറില്ല. നമ്മളിതിന് എങ്ങനെ കേട്ടിരിക്കും? കാരണം അങ്ങനൊരു സബ്ജക്ട് പഠിച്ചോയി. പക്ഷെ നമ്മൾ കുറുന്തോട്ടി ഒന്നും അല്ലല്ലോ. നമ്മള് മലബാറിൽ പറയാറുണ്ട്, കുറുന്തോട്ടിക്ക് വാദം പിടിക്കാൻ പാടില്ല. അതായത് എല്ലാ വാദത്തിനും ഒരു മരുന്നാണ് അത്രേ കുറുന്തോട്ടി, അതിന് പിന്നെ വാദം പിടിച്ച് എന്ത് ചെയ്യും? ഇതേപോലെ ഈ കൗൺസിലർമാരായിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെ വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ഇങ്ങനെ കേട്ടിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ഭയങ്കരമായിട്ട് കേട്ടിരിക്കാം. എന്തൊക്കെ ടെൻഷനുകൾ ആൾക്കാർ പറയും. നമ്മൾ വിചാരിക്കും ഇയാൾ ഭയങ്കര ഉഷാറാളാണെന്ന്, അയാളെ വാഹനയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നെന്നാൽ ഇയാളുമായി സംതൃപ്തനായ ഒരാളുണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ അയാൾ വന്നിട്ട് ചിലപ്പോ കണ്ണുകൾ വെള്ളം നിറച്ചിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകട്ടെ ഒരു വേറൊരു പരീക്ഷണത്തിലാണല്ലോ. അദ്ദേഹം വരാണ് ഒരു ദിവസം, ഒരു ദിവസം മനുഷ്യൻ വരാണ്. അള്ളാഹിന്റെ ഒരു പരീക്ഷണം ഭയങ്കരം തന്നെയാണ്. ബിൽഡിംഗും തരും, പൈസയും തരും, സമ്പത്തും തരും, എല്ലാം തരും, കൂട്ടത്തിൽ ഒരു കുത്തം കേട്ട മോനിന്റെ എല്ലാ ഹാപ്പിയും പോയി, എല്ലാ ഹാപ്പി എന്തായി പോയി. കൂട്ടത്തിലെ ഒരു നമുക്കൊരു ഭാഷയതാണ്, അള്ളാഹു സമ്പത്തും തരും, ബിൽഡിംഗും തരും, ഒക്കെ തരും, കൂട്ടത്തിലൊരു കുത്തം കെട്ട മോനിന്റെ. ഇതൊന്നും ആസ്വദിക്കാൻ പറ്റൂല, ഈ മോനെ കൊണ്ട് പുറത്താക്കാൻ പറ്റൂല. സഹോദരന്മാരെ, അപ്പൊ സംതൃപ്തി എവിടെയാണ്, എവിടെ നിന്ന് അത് കിട്ടും? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് എവിടുന്നാണ് നമുക്ക് കിട്ടുക? ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടുന്നാണ് കിട്ടുക? സഹോദരന്മാരെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് കിട്ടുന്നതല്ല ആസ്വാദനം. അദ്ദേഹം മനസ്സിലാക്കി തരുമാറാകട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിച്ച് കിട്ടുന്നതല്ല ആസ്വാദനം. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി, പ്രയാസപ്പെടുത്തി, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, വിമർശിച്ച് അതിൽ കിട്ടുന്നതല്ലല്ലോ ആസ്വാദനം. ആസ്വാദനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതോറും അള്ളാഹുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യരോട് ചോദിക്കുന്നതോറും മനുഷ്യർക്ക് അത് ഭയങ്കര വെറുപ്പാണ്. മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കുന്നതോറും മനുഷ്യന്മാരെ നമ്മൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതോറും അള്ളാഹു നമ്മളോട് അടുത്തോണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ രീതിയാണ്. ആ അള്ളാഹുവിൽ ഏറ്റവും യക്കീനോട് കൂടി ഉറപ്പിച്ച് അള്ളാഹുവിലുള്ള യക്കീനോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു അവസ്ഥയുടെ പേരാണ്, അതൊരു ഹാലാണ്. അതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ എന്ത്? റാഹത്തായ ജീവിതം, സുക്കൂനായ ജീവിതം, ഇസ്സത്തായ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാ കൊടുക്കുക? ആർക്കാണ്? തത്മഇന്നുൽ ഖുലൂബ്, അഥവാ യഥാർത്ഥത്തിൽ ഹൃദയ ശാന്തി, കൽബിന്റെ ശാന്തി ആർക്ക് കൊടുക്കും? ഹൃദയത്തിന്റെ ശാന്തി ആർക്ക് നൽകും? അലാ ഫിദിക്കിലില്ലാ, അറിയുക അള്ളാഹുവിന്റെ ദിക്റുള്ള ആളുകൾക്ക്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകുന്നതാണ് ഹൃദയത്തിന്റെ സമാധാനം. വേറെ ഒരു സ്ഥലത്തുനിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരികയില്ല. കാരണം ഒരു സ്ഥലത്തും വേറെ കിട്ടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ഉലമാക്കൾ വിശദീകരിച്ച് പറയുന്നുണ്ട്, അലാ എന്ന് പറഞ്ഞോട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ മാത്രമേ അതുള്ളൂ, വേറെ പലർത്തും നിങ്ങൾ അന്വേഷിക്കണ്ട. അറിഞ്ഞേക്കുക, നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിച്ചേക്കുക. അലാ ഫിദിക്കിലില്ല, അള്ളാഹുവിന്റെ ദിക്റുള്ളവർക്ക് മാത്രമാണ്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ കഴിയുന്നവർക്ക് മാത്രമാണ് എന്തുണ്ടാവുക? ഹൃദയത്തിന്റെ സമാധാനം. സഹോദരന്മാരെ, അപ്പൊ ഹൃദയത്തിന്റെ സമാധാനം, നമ്മൾ വസ്തുക്കളിൽ ഈ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിന്റെ സമാധാനം, സമ്പത്തുണ്ടായാൽ, അധികാരമുണ്ടായാൽ, കാര്യങ്ങൾ ഉണ്ടായാൽ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടെന്തെങ്കിലും വിഷയം വന്നാലോ? വിഷയം വന്നാൽ വസ്തുക്കളെ കൊണ്ടുതന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പണ്ട്, ഇപ്പൊ റോബോട്ടുകളൊക്കെ വളരെ വ്യാപകമാണ്. ഈ റോബോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ വിദേശത്തു നിന്ന് വരുമ്പോൾ ഒരു റോബോട്ട് കൊണ്ട്, റോബോട്ട് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എന്താണോ ആക്ഷൻ കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അയൽവാസികൾ കാണാൻ വന്നു. ആ കൂട്ടത്തിൽ ഒരു അയൽവാസി ഭയങ്കര അത്ഭുതത്തോട് കൂടി ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. കുറെ കാര്യങ്ങൾ ചെയ്യും. അത് ചോദിച്ചു, മസാജ് ചെയ്തു എന്ന് ചോദിച്ചു. ഓ, മസാജ് ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് മസാജൊക്കെ ചെയ്തു. എന്നാലൊന്ന് മസാജ് ചെയ്യാൻ പറയുന്നത്, അത് പറഞ്ഞാലല്ല ചെയ്യാ, എന്ത് ചെയ്താലാണ്? ബട്ടൺ നിക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇയാൾ അങ്ങനെ കടന്നു കൊടുത്തു. സാറായിട്ട് റോബോട്ട് അങ്ങനെ എന്ത് ചെയ്തു? മസാജ് ചെയ്ത് കൊടുത്തു. കൈ, കാല്, തല. മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളോട് ചോദിക്കുന്നതോറും ആളുകൾക്ക് ഉറപ്പ് വന്നു, പിറ്റേന്ന് വന്നു. അപ്പോഴും ഏതാണ്ട് അപ്പൊ സാറ്റിസ്ഫാക്ഷൻ ഇത് കുറയും. ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി, കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും കോളേജിൽ, ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആദ്യം തന്നെ ബിരിയാണിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ടാമത് വരുമ്പോ. അതേ സാധനം പിന്നെ മൂന്നാമതും നമ്മൾ പറയും മതി എന്ന് പറയും, കാരണം അതിങ്ങനെ കുറഞ്ഞോട് വരില്ല. പിന്നെ ഇങ്ങനെ പത്തൊട്ടിട്ട് കഴിക്കാനൊന്നും പറ്റൂല, എത്ര ടേസ്റ്റ് ഉള്ള ഭക്ഷണവും നമ്മൾ നിർത്തിക്കളയല്ലോ. ഇതേമാതിരി സാറ്റിസ്ഫാക്ഷനും കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞു 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 വന്നു. പിന്നെ ഇയാളൊരു ശല്യക്കാരനായി. ഇയാള് നേരെ വിളിച്ച് അപ്പ വിടും, മസാജ് ചെയ്യണം, ഇതാ പട്ടം നിൽക്കുക, ഞാൻ കിടന്നു കൊടുക്കാന്ന് പറഞ്ഞു. അവസാനം ഇയാള് മനസ്സിലാക്കി, ഇവനപ്പോ പായിക്കാൻ എന്ത് ചെയ്യണം? ബട്ടൺ ഒന്നും മാറ്റി വെക്കണം. ഇവനോട് പറയാതെ ബട്ടൺ മാറ്റിവെച്ചു. ഇദ്ദേഹം എന്നത്തെയും പോലെ പിന്നെ ചോദ്യമൊന്നുമില്ലല്ലോ. നേരെ വരിക, റോബോട്ടിന്റെ അടുത്ത് റൂം തുറക്കുക, കിടന്നുകൊടുക്ക. കിടന്നങ്ങട്ട് കിടന്ന ഉടനെ തന്നെ നെഞ്ഞത്തെ രച്ചടി റോബോട്ട്. മറ്റേ ബട്ടൺ മാറ്റിവെച്ച കാര്യം അറിഞ്ഞിട്ടില്ല, ഭയങ്കര അടി. എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കി, അപ്പൊ ഒരടി. കൈ പിടിച്ച് തൂങ്ങി റോബോട്ടിന്റെ. റോബോട്ടേ, ഒന്നും ചെയ്യല്ല, ഇതെന്ത് പറ്റിയെന്ന് നിനക്ക്? അപ്പൊ അടുത്ത കൈയിട്ടാണ് ചവിട്ട് കുത്ത്. റൂമാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ആരും കയറി വരാതിരിക്കാൻ വേണ്ടി. ഇയാൾക്ക് ഇത് തുറക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല റോബോട്ട്. അടിയോണ്ടടി, ഞങ്ങളെ നാട്ടിൽ പറയാണ്ട് അടിയോണ്ടടി പൊടിയേരി കഞ്ഞിന്. ഇതേമാതിരി അടിച്ചുകൊണ്ടിരിക്കന്നെ തട്ട് അടി. അവസാനം കൈ പിടിച്ച് തൂങ്ങും, കാല് പിടിച്ചൊന്ന് പറയും, എല്ലാം പറഞ്ഞിട്ട് റോബോട്ട് അനങ്ങുന്നേ ഇല്ല. റോബോട്ട് അടിച്ചോണ്ടേ ഇരിക്കാണ്. കുറെ മാപ്പ വെട്ടിച്ചു നോക്കി, കുറെ കേടപിച്ചു, കുറെ കരഞ്ഞു നോക്കി, കുറെ നില പിടിച്ചു നോക്കി. റോബോട്ട് നിർത്തുന്നേ ഇല്ല. തട്ട് തുടങ്ങാണ്, അടി തുടങ്ങാണ്, നടന്നുകൊണ്ടടിക്കാണ്. കിടക്കുന്ന ആളെ ആദ്യം ഒന്ന് അടിച്ചു, അവിടുന്ന് പിന്നെ നടന്നിട്ട് നടന്നുകൊണ്ടടിച്ചു. എല്ലാം ചെയ്തോണ്ടിരിക്കാണ്.
സഹോദരന്മാരെ, റോബോട്ടിന്റെ കൈ പിടിച്ച് കരയുന്നതിന് പകരം സത്യത്തിന് ഇത് ആരാണ് ബട്ടം മാറ്റി വെക്കേണ്ടത്? റോബോട്ട് അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും? കാരണം റോബോട്ടിന്റെ ബട്ടം മാറ്റി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ആ മനുഷ്യനാണ് ഇതിന്റെ ബട്ടം മാറ്റി വെക്കേണ്ടത്. അയാളോട് പറഞ്ഞാലല്ലാതെ ഈ സാധനം അടിനിർത്തൂല. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതേമാതിരി ദുനിയാവ് ഒന്നാകെ ഒരു റോബോട്ടായിട്ട് മനസ്സിലാക്കിയാണ്. പലയിടത്തൊന്നും കുത്തു കിട്ടും, പലയിടത്തൊന്നും പല്ല് കിട്ടും, പലയിടത്തൊന്നും നല്ല സന്തോഷമുള്ളത് കിട്ടും. എല്ലാത്തിന്റെയും ഉടമസ്ഥനൊരു കൺട്രോൾ ചെയ്യുന്ന ആളുണ്ട്. അതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഏത് ബട്ടനാണോ നെക്കി വെച്ചത്, ഉദാഹരണം മാത്രം പറയുകയാണേ, ഏത് ബട്ടനാണോ നെക്കി വെച്ചത് ആ ബട്ടൻ എങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കും? ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കാവുന്ന ബട്ടനാണ് അള്ളാഹു നെക്കിച്ചതെങ്കിൽ, സഹോദരന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് സബബിന്റെ പിന്നാലെയല്ല നമ്മൾ പായേണ്ടത്, മുസബ്ബിബുൽ അസ്ബാബിന്റെ പിന്നാലെയാണ്. ഈ സബബിനെ പറഞ്ഞയച്ച മുസബ്ബിബായ അള്ളാഹു ഉണ്ട്. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ സംതൃപ്തിപ്പെടുത്തേണ്ടത്. അല്ലാതെ റോബോട്ടിന്റെ പിന്നാലെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ദുനിയാവിന്റെ വസ്തുക്കൾ അങ്ങനെ വരും, ഇങ്ങനെയൊക്കെ വരും, നമ്മൾ വിചാരിക്കും ഇത് സന്തോഷത്തിനാ വരുന്നതെന്ന്. ഇല്ല, എലി കുറേ പാഞ്ഞു നടന്ന് വീട്ടിന്റെ ഉള്ളിലൊന്നാകെ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി. പക്ഷെ എലിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ആകെ വിശപ്പ് തുടങ്ങി. എലിയാണെങ്കിലും വിശക്കുമല്ലോ. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒരു കൂടിയിരിക്കുന്നു, എലിക്കൂട്, എലിക്കണി എന്നൊക്കെ പറയും. അതിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു തേങ്ങാ കഷ്ണം. എലിങ്ങനെ വിചാരിച്ചു, ഹോ എത്ര നല്ല മനുഷ്യന്മാരാണ്, എന്റെ വിശപ്പ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന മനുഷ്യൻ, എന്റെ വിശപ്പ് കണ്ടറിഞ്ഞ് ചെയ്യാൻ. എത്ര പേരെ ഉണ്ടാവും സഹോദരന്മാരങ്ങനെ കടന്നൊരു കടിയടിക്കും തേങ്ങാ കഷ്ണത്തിൽ, അതോടുകൂടി ഇട്ടാം സാധനം അടഞ്ഞു. പിന്നെന്ത് ചെയ്യും? വെള്ളത്തിൽ മുക്കിക്കൊല്ലും. സഹോദരന്മാർ, ഇതേമാതിരി സ്വതന്ത്രമായി അസ്ബാബിന്റെ പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കാം, അതിന് യക്കീൻ വെച്ച് അസ്ബാബിന്റെ പിന്നാലെ പായാതിരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ രീതിയിൽ അസ്ബാബുകളെ നമുക്ക് ഉപയോഗിക്കാം, വസ്തുക്കളെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ യക്കീൻ വെക്കരുത്, അതുകൊണ്ടേ കാര്യം നടക്കൂ എന്ന് യക്കീൻ വെച്ചാൽ അള്ളാഹു അതിനെ വെച്ച് പരീക്ഷിക്കാൻ തുടങ്ങും. അള്ളാഹു അതിനെ വെച്ച് പരീക്ഷിക്കാൻ തുടങ്ങും. എന്നിട്ട് അവസാനം നമ്മൾ കയറി വിടും, നമ്മൾ അസ്ബാബിന്റെ പിന്നാലെ പോയി പോയി എലി കൂട്ടിൽ കയറുന്നത് പോലെ കയറി കടിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, എന്റെ അവസാനത്തെ പിടുത്തം അതീവ ശക്തമായി, അത് ശക്തം തന്നെയായി. അള്ളാഹു അതിന്റെ മുമ്പേ അള്ളാഹു നമ്മൾ എല്ലാവരെയും കാക്കുമാറാകട്ടെ. അള്ളാഹുവിൽ യക്കീൻ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൽ പൂർണ്ണമായി യക്കീൻ, എന്റെ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള യക്കീൻ, ആ യക്കീനിൽ ഒരു കുറവ് വരാതിരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഹദ്രത്ത് മുജദ്ദിദ് അൽഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മക്തൂബാത്തിൽ ആദ്യത്തെ 20 കത്തുകൾ മുതിർന്ന രീതിയിലുള്ള ഇമാം ഈ ഈമാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലാ എന്ന് പറയുന്ന ഗഡ്ഗങ്ങളെ കൊണ്ട് എല്ലാ ബുദ്ധികളെയും എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തേക്കണം, എല്ലാ ഇലാഹുകളെയും തകർത്തേക്കണം, എങ്കിലേ ഇല്ലല്ലാ എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ലാ അതൊരു ഗഡ്ഗമാണ്, ആ ഗഡ്ഗം കൊണ്ട് എല്ലാത്തിനെയും വെട്ടിയാൽ ആ ഗഡ്ഗത്തെയും നീ തകർക്കണം, ലാ എന്നതിനെയും തകർത്തേക്കണം, എങ്കിലേ ഇല്ലല്ലാ എന്നിന്റെ ഹൃദയത്തിൽ കടത്താൻ പറ്റുകയുള്ളൂ. കാരണം ഇല്ലല്ലാ എന്ന് വരണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഇലാഹുകളെയും, ഏതൊക്കെയാണ് ഇലാഹുകൾ, ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. സമ്പത്ത് ഒരു തരം നമ്മുടെ എന്താണ്, അതാണ് കാര്യങ്ങൾ നടക്കുക, ഇതുകൊണ്ട് കാര്യങ്ങൾ നടക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യും, അതിനോട് വല്ലാത്ത അറ്റാച്ച്മെന്റ്, അതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയം, അതിന്റെ പിന്നാലെയുള്ള ബുദ്ധി, അതിന്റെ പിന്നാലെയുള്ള സലാഹിയ, അവസാനം ബുദ്ധി കൊണ്ടുപോയി കൊണ്ടുപോയി അതിൽ യക്കീൻ ഇട്ട് കൂട്ടും, അതോടുകൂടി നമ്മുടെ കാര്യം പരാജയപ്പെടും. എന്നാൽ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം, അധികാരം ഉപയോഗിക്കാം, സമ്പത്ത് ഉപയോഗിക്കാം, യക്കീൻ അള്ളാഹുലായിരിക്കാം, യക്കീൻ അള്ളാഹുവിൽ. നമ്മളൊരു കാര്യത്തിൽ എന്തിനാണോ മുദാക്കര ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്, സഹോദരന്മാർ അതിൽ വെച്ച് പരീക്ഷിക്കും. നമ്മളെ മലബാറില് ഒരു മനുഷ്യനുണ്ടായിരുന്നു, വിദ്യാർത്ഥി, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തില് ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് കോളേജിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എപ്പോ പറഞ്ഞാലും അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ എങ്ങനെ സംസാരിച്ചാലും എന്താണ് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയും, അങ്ങനെയാണ് ആളുകൾ. അദ്ദേഹത്തിന്റെ മെയിൻ ടോപ്പിക്കാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അദ്ദേഹം കേരളത്തിൽ എന്തോ ആക്സിഡന്റ് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരാളും കൂടിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് നൽകുമാറാകട്ടെ, ദർജാത്തുൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എപ്പോഴും പറയും റോഡ് മുറിച്ചടക്കുമ്പോൾ നമുക്കൊരു മന്ദിഭാവം വരാറുണ്ട്, ചിലപ്പോൾ ആക്സിഡന്റ് മുമ്പിൽ വരുമ്പോൾ. അവിടെ നിങ്ങൾ വലത്തോട്ട് ശരിക്കും നോക്കണം, ഇടത്തോട്ട് നോക്കണം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറ്റിയില്ല എങ്കിൽ ഒന്ന് തലൊന്ന് കുലുക്കണം, എന്നിട്ടൊക്കെ നടക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആക്സിഡന്റിൽ പെടുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന നല്ല കാര്യങ്ങളാണ്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത് റോഡ് ക്രോസ് ചെയ്യുമ്പോ ആക്സിഡന്റ് ആയിട്ടാണ്.
സഹോദരന്മാരെ, നമ്മൾ ഏതൊന്നിന് യക്കീന് വെക്കുന്നുണ്ടോ? യക്കീൻ, പൂർണ്ണമായി യക്കീൻ. നമ്മുടെ നാട്ടിലൊരു വലിയ അഭ്യാസം ഉണ്ടായിരുന്നു, കളരിക്കുരുക്കുള്ളത്. അദ്ദേഹത്തിന് വലിയ ആളായിട്ട് അറിയപ്പെടും. അദ്ദേഹം എല്ലാവരോടും പറയും, എക്സസൈസ് അതങ്ങനെ ചെയ്യണം, അങ്ങനെ ഇതൊന്നും ചെയ്യേണ്ടതല്ലോ. പക്ഷെ യക്കീൻ അതിൽ വെച്ചു കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഹബ്ബത്ത് നൽകുമാറാകട്ടെ. സഹോദരന്മാർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും ഇളകലല്ല പണി, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറ്റാക്കുകൾ എന്താണ് ആൾ വെച്ചത്? ഒന്നിനും നമ്മൾ യക്കീൻ വെക്കേണ്ട, ആരിൽ മാത്രം വെച്ചാൽ മതി. എന്താ പറയാത്ത, അള്ളാഹുവിൽ മാത്രം, വേറെ ഒന്നിലും കണ്ണിന്റെ കാഴ്ച ചീരയിലെ കൊണ്ട് കൂടും? കൂടോ കൂടൂലേ? കൂടോ? കൺഫ്യൂഷനാണ്. അതെ, അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. നമ്മളോട് ചില കുട്ടികളെ ഉപ്പാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, എന്റെ മോനെ ഒരു 10-20 ബോട്ടിൽ ബ്രഹ്മി കഴിച്ചു, എന്നിട്ടും ബുദ്ധി കൂടുന്നില്ല. സഹോദരന്മാരെ, എത്ര അളവിലാണ് നമുക്ക് ബുദ്ധി അല്ല വിചാരിച്ചിട്ടുള്ളത്? അതേ ഉണ്ടാവുള്ളൂ. അത് ഇനി 150 ബോട്ടിൽ ബ്രഹ്മീകരിച്ചാലും കൂടാൻ പോടില്ല. കാരണം നമ്മുടെ യക്കീന് ബ്രഹ്മിയിലായിപ്പോയാൽ അള്ളാഹു പരീക്ഷിക്കും. ഒരു മുഅ്മിന്റെ യക്കീൻ എന്തിനാണ്? ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത് എന്തിനാണ്? അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, അത് ഒരു മുഅ്മിന്റെ സിഫത്താണ്. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, അവൻ മറഞ്ഞ കാര്യത്തിലാണ് അവൻ എന്ത് വെക്കേണ്ടത്? വിശ്വസിക്കേണ്ടത്. തഖ്വയുള്ളവർ അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിദായത്ത് കിട്ടുന്ന ആളുകൾ, അവർ മുത്തഖീങ്ങളാണ്. ഈ കിതാബ് അതിന്റേതാണ്, ഇതിൽ യാതൊരു സംശയവും ഇല്ല. അലിഫ് ലാം മീം, അല്ലാഹു ആലം ബി മുറാദി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടരാണ്, ദാലിക്കൽ കിതാബ്, ഇതാണ് ആ കിതാബ്. ഏത് കിതാബ്? ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കിതാബ്. അതുകൊണ്ടാണ് ദാലിക്ക എന്ന് ഉപയോഗിച്ചത്, ഹാദ എന്ന് ഉപയോഗിക്കാതെ. മുഫസ്സിരീങ്ങളായ ഉലമാക്കൾ മാഷാഅല്ലാ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവർക്ക് ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്, അത് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് ഹിദായത്ത് കിട്ടുന്നവർ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹിദായത്ത് കിട്ടുന്നവർ ആരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിച്ചേ പറ്റൂ. അല്ലദീന, അവർ എങ്ങനത്തെവരാണ്? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു. ബിൽ ഗൈബ്, മറഞ്ഞ കാര്യം കൊണ്ട് വിശ്വസിക്കുന്നു, മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, മറഞ്ഞ കാര്യം അള്ളാഹു മറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഏർപ്പാടുകൾ മറഞ്ഞതാണ്. ഈ മറഞ്ഞ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം യക്കീൻ ഉണ്ടാകുമോ, അള്ളാഹു സുബ്ഹാനഹു വ തആല യക്കീൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അഹ്വാലുകളെ കൊണ്ടുവരും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യക്കീൻ വർദ്ധിപ്പിക്കും, നമ്മുടെ അഹ്വാലുകളെ കൊണ്ടുവരും. അപ്പൊ ഫർദു ഇല്ലാ ഫിറു ഇല്ലാ, അള്ളാഹുവിലേക്ക് ഓടി അണുക്കുക, അള്ളാഹുവിലേക്ക് ഓടി അണയുക. ഈ ഒരവസ്ഥ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യക്കീൻ നമുക്ക് വർദ്ധിക്കും. സഹോദരന്മാരെ, ഈ യക്കീൻ വേണ്ട രീതിയിൽ ഇല്ലാതെ പോയാൽ നമ്മുടെ ഒരു യക്കീൻ എന്തായിരിക്കും? അള്ളാഹു കാര്യങ്ങൾ ചെയ്യും, പക്ഷെ നമ്മൾ യുദ്ധം ചെയ്താലേ അള്ളാഹു കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ടിങ്ങനെ പോയി പോയി, മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രം അതാണ്, ഏതിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിലായിരിക്കും നമുക്ക് യക്കീൻ. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പുതിയ വണ്ടി എടുത്തെന്ന് വിചാരിച്ചോളൂ, പിന്നെ അയാൾ ഒരു കൊല്ലത്തേക്ക് എന്തായിരിക്കും സംസാരിക്കുക? വണ്ടിയെ പറ്റി പറയുമ്പോ മുഴുവൻ എന്തായിരിക്കും പറയാം? ഒന്ന് ആലോചിക്കട്ടെ. പറയുന്നത് കേട്ടാ വിചാരിക്കും ടൊയോട്ടോ കമ്പനി ഇദ്ദേഹത്തിന് എന്തോ കൊടുക്കുന്നുണ്ട്. അത്രക്കും ടൊയോട്ടോയെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. കാരണം മനുഷ്യന്റെ രീതിയാണ്, മനുഷ്യന്റെ രീതിയാണ്. അതിനെ പറ്റി മുദാഖറ ചെയ്ത് അവസാനം ടൊയോട്ടോയിലുള്ള എത്തി. സഹോദരന്മാരെ, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിന്റെ യക്കീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഇടപെടുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിന്റെ യക്കീൻ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞ്, ധാരാളം കേട്ട്, ധാരാളം മനസ്സിലാക്കി. സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കുകളുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് വിശദമായി പറയുന്നുണ്ട് അള്ളാഹുവിനെ പറ്റി. തുടക്കം മുതലേ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്, അള്ളാഹുവിനെ വിശദീകരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ വലിയൊരു ഭാഗം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ അവസാനമായിട്ട് പറയും. ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒന്നോ രണ്ടോ സിഫത്തോട് കൂടിയിട്ടാണ് ആയത്തുകൾ അവസാനിപ്പിക്കാറുള്ളത്. ഇങ്ങനെ പറഞ്ഞു പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب ذري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോജ്വല പ്രകാശമാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അവസാനം അള്ളാഹു പറഞ്ഞു 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 നൂറു അലാ നൂർ, അള്ളാഹു പ്രകാശത്തിന് മേൽ പ്രോജ്വല പ്രകാശമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ആ പ്രകാശത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി തെളിയിക്കും, വഴി കാണിച്ചു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ, ഉലമാക്കൾ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്, ഉലമാക്കൾ വിശദീകരിച്ചു തരും മാഷാ അല്ലാ. അവരർത്ഥം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അഥവാ ആർക്ക് തലവുണ്ടോ ആർക്ക് തേട്ടമുണ്ടോ, തലവിന്റെ ആദ്യത്തെ വശം തൗബയാണ്, താൻ ചെയ്തു പോയതിലുള്ള തൗബ. തൗബയുടെ വാതിൽ തുറന്നാൽ വഅസ്ലഹു, നന്നാകണമെന്ന വാദാണ്. അതായത് ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു, ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും, അള്ളാഹു ഈ പ്രകാശത്തിലേക്ക് കൊണ്ടു. ഒരിക്കൽ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനതായ ശൈലിയിൽ കാണ, തനതായ രീതിയിൽ ഭാവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാവശ്യമാണ് അവസ്ഥയിൽ കണ്ടത് എന്ന് സാധാരണ ഗ്രന്ഥങ്ങൾ ഉലമാക്കൾ പറയാറുണ്ട്. സഹോദരന്മാരെ, ആ കണ്ട സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 600 ചിറകുകളായി, 600 ചിറകുകൾ. മുന്തഖബ ഹദീസിലെ ഹദീസ് കാണാം, 600 ചിറകിൽ നിന്ന് ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മുഴുവനും മൂടിപ്പോയി. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലിപ്പം തൈ, ആകാശം മുഴുവൻ അങ്ങോട്ട് മൂടിപ്പോവാണ് ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും. ആകാശത്തിന്റെ വലുപ്പം എത്രയാണ് ആർക്കും അറിഞ്ഞുകൂടാ. ആർക്കും അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും മൈൻഡ് എറടിക്കും. നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കും, അല്ലാഹു കബൂൽചിമാരാവട്ടെ, നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം വരട്ടി വലുപ്പമാണ് സൂര്യനെ എന്നാണ് സാധാരണ അതിന്റെ അഹലുകാർ പറയുന്നത്. നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല, അവരുടെ വാക്കതാണ്, 13 ലക്ഷം വരട്ടി വലുപ്പമാണ്. കാരണം ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് ഉറപ്പിക്കാനൊന്നും പറ്റൂല. അവർ ചിലപ്പോൾ നാളെ അത് 14 ഇരട്ടി എന്നൊക്കെ പറയും, 14 ലക്ഷം എന്നൊക്കെ. ഇപ്പൊ അവർ പറയുന്നത് 13 ലക്ഷം വരട്ടി. കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ടാവും. ആ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനിൽ നിന്ന് പ്രകാശം ഈ ഭൂമിയിലേക്ക് എത്താൻ സാധാരണ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നതാണ് എന്ത്, 8 മിനിറ്റ് മതി. ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും 3 ലക്ഷം കിലോമീറ്റർ പോയി പോകും. അപ്പൊ 2 സെക്കൻഡിൽ എത്ര, 6. 4 സെക്കൻഡിൽ എത്ര, 12. ഇങ്ങനെ കൂടുകയാണ്. 4 സെക്കൻഡ് ആകുമ്പോഴേക്കും 12 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോയാൽ സൂര്യനിൽ നിന്ന് പ്രകാശം കണ്ടെത്താൻ 8 മിനിറ്റ് മതി. 8 മിനിറ്റ്, 8 മിനിറ്റ് പൂർത്തിയായിട്ട് വേണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, ഈ സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന നമുക്ക് തോന്നുന്ന നക്ഷത്രം അടുത്തല്ല, അത് കുറെ ദൂരെയാണ്. ആ നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം ഇങ്ങോട്ടെത്താന് 4 പ്രകാശവർഷം കഴിയണം. ഒരേ വേഗത പ്രകാശത്തിന്. എന്താ ഈ 4 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച്, 1 സെക്കൻഡിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് 4 സെക്കൻഡ് കൊണ്ട് 12 ലക്ഷം കിലോമീറ്റർ ആണ് പോണത്. അപ്പൊ ഒരു വർഷം കൊണ്ട് എത്ര പോകും, അതിങ്ങനെ കണക്കൂട്ടുമ്പോഴാണ് നമ്മളെ ബുദ്ധി എന്ത് ചെയ്യുക, എററടിച്ചു പോവാ. സൂപ്പർ ടെക് കമ്പ്യൂട്ടറിനെക്കാളും എത്രയോ കോടിക്കണക്കിന് പവർ ഉള്ളതാണ് നമ്മുടെ ബ്രെയിൻ. കാരണം തലച്ചോറ് കൊണ്ട് കണ്ടെത്തുന്നതാണല്ലോ ഇതൊക്കെ. അപ്പൊ ഇത്രയും പവറുള്ള ഈ ബ്രെയിന് എററടിക്കും ആകാശത്തെ കുറിച്ച് ആലോചിക്കുമ്പോ. ഒന്നുകിൽ മനുഷ്യന് സാധാരണ പറയാറുണ്ട്, ഒന്നുകിൽ മനുഷ്യന് ഈമാൻ കൂടും, അല്ലെങ്കിൽ അവന് മൂച്ചുപിരാന്താവും എന്ന് പറഞ്ഞു ഞങ്ങളെ മലപ്പുറത്തൊക്കെ. ഏതിനെ കുറിച്ച് പഠിച്ചാൽ, ആകാശത്തെ കുറിച്ച് പഠിച്ചാൽ ഭയങ്കര ഭ്രാന്തനായി മാറും. ആകാശത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം ഹവ കടക്കും. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് ആകാശം. 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ഒരു ഗാലക്സി, പുതിയ സയന്റിസ്റ്റുകളുടെ വെപ്പാണ്. 69,000 കൊല്ലം നോൺ സ്റ്റോപ്പ് കൗണ്ടിങ് പെർ സെക്കൻഡ് 1. 1 സെക്കൻഡിൽ 1 വീതം എണ്ണിയാൽ 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ഒരു ഗാലക്സി. ഒരു ഗാലക്സിയെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് പുസ്തകത്തിൽ കാണുന്നത് ഞമ്മക്കത് പുടുത്തം കിട്ടൂല. അതുകൊണ്ട് പറയാണ്, ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് വിരൽ മാത്രം സഞ്ചരിപ്പിക്കുക, കൈ സഞ്ചരിപ്പിക്കാതെ, വിരൽ മാത്രം സഞ്ചരിപ്പിക്കുക ഒരു ഗോളം. എന്നിട്ട് അവർ എഴുതാണ്, യു അസ്യൂം ഇറ്റ്സ് എ സിംഗിൾ ഗാലക്സി. നീ മനസ്സിലാക്കിക്കൊള്ളുക, അതാണ് ഒരു സിംഗിൾ ഗാലക്സി, അതിലാണ് 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം. അങ്ങനെ എങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഡോക്ടർ ഹെഡിങ്ടൺ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനത്തെ 69,000 കൊല്ലം വീണ്ടും ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ആ ഒരു ചെറിയ വൃത്തത്തിന്റെ ഉള്ളിൽ പുതുതായിട്ട് ജനിക്കും, അതാണ് നക്ഷത്രങ്ങൾ.
ഇന്നലഹുല മൂസിഉൻ, തീർച്ചയായിട്ടും ഞാനല്ലയോ ഇതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പറയാം, ആകാശത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓരോ സെക്കൻഡിലും പുതിയ 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 കാര്യങ്ങൾ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഇങ്ങനെ വിശാലമായ ധാരാളം ഗാലക്സികൾ, കൊള്ളിമീനുകൾ, താരാപഥങ്ങൾ, ക്ഷീരപഥങ്ങൾ, ഉൾക്കകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒന്നാനാകാശം, കോടാന കോടി കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒന്നാനാകാശം, ഈ ഒന്നാനാകാശം കൊണ്ടുപോയി രണ്ടാനാകാശത്തിൽ കൊണ്ടുപോയിട്ടാൽ, ഉലമാക്കൾ അതിന് കുറെ ടെക്നിക്കൽ ടേമുകൾ പറഞ്ഞിട്ടുണ്ട്, ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുല്ലാമു മിസാല് മലഹുലാല എന്നൊക്കെ സഭാസമാവാത്തിന് പേരിട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അത് ഖുർആനിൽ ആദ്യത്തിൽ വന്നതൊന്നുമല്ല, ഉലമാക്കളുടെ ടെക്നിക്കൽ ടേമാണ് ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുല്ലാമു മിസാല് മലഹുലാല എന്നൊക്കെ പറയുന്നത്. ഈ സംഭവങ്ങൾ ഈ ലാഹൂത്തിനെ കൊണ്ടുപോയി ജബറൂത്തിൽ കൊണ്ടുപോയിട്ടാൽ, സഹോദരന്മാരെ, ജബറൂത്ത് എന്ന് പറയുന്ന ലോകത്തിൽ ഈ ലാഹൂത്ത് എങ്ങനെ കിടക്കുന്നു ചോദിച്ചാൽ, കണ്ണെത്താത്ത ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ വളയിട്ടതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു മോതിരമിട്ടതുപോലെയാണ്. ഉലമാക്കൾ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാനാകാശത്തിന്റെ അവസ്ഥ എന്താവും? ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. അതിന്റെ അഹലുകാർ പറയും, ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. അപ്പൊ ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ അവസ്ഥ എന്താവും, അതിന്റെ ദൂരം എന്താവും? അങ്ങനെ മൊത്തത്തിൽ പോയാൽ രണ്ടാനാകാശം, മൂന്നാനാകാശം എന്തായാലും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. എന്ത്? ഏത് ആകാശങ്ങളുണ്ട്? സബാസമാവാത്ത്, അത് ഖുർആന്റെ വാക്കാണ് സഹോദരന്മാരെ. ഈ ഏഴ് ആകാശങ്ങൾ, എന്നിട്ട് സയൻസ് ഇപ്പൊ എവിടെ എത്തി സഹോദരന്മാരെ? എത്തി 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 മാക്സിമം പോയ ചൊവ്വേലും ചന്ദ്രനും എത്തി. അതിനെ എത്തിയോ എത്തിയോ അവരമ്മ തന്നെ തർക്കാണ്. എന്തായിക്കോട്ടെ, യാ മാഷറൽ ജിന്നി വൽ ഇൻസി ഇസ്തതഅതു മന്തം ഫുദു മിൻ അത്താരി സമാവാത്തി വൽ അർളി ഫം ഫുദു ലാ തം ഫുദുന ഇല്ലാ ബിസുൽത്താൻ. നമുക്ക് അള്ളാഹുക്കും മറ്റുള്ളവർക്കും വിട്ടുകൊടുക്കാം. അപ്പൊ ഈ ചൊവ്വയും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, കൊല്ലമങ്ങാടി, തിരുവനന്തപുരം അങ്ങാടി, ഇതിന്റെ അപ്പുറമൊന്നുമല്ല. ചൊവ്വയും ചന്ദ്രനും വലിയ സംഭവം നമ്മൾ വിചാരിച്ചിരിക്കരുത്. മുഅ്മിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏഴ് ആകാശങ്ങളുടെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ പോകുന്നത് എന്താണ്? അതിന്റെ ഇടയിൽ ചൊവ്വ ചന്ദ്രൻ തന്നെ കൊല്ലം അങ്ങാടി, തിരുവനന്തപുരം അങ്ങാടി, അതിനപ്പുറത്തൊന്നുമില്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സയന്റിസ്റ്റിനെ പോലെ വിശ്വാസം പോരാ നമുക്ക്. സയന്റിസ്റ്റിന് ഇനിയും ചിലപ്പോ 500 അല്ലെങ്കിൽ ഞാൻ ചൊവ്വയിൽ പോയി ഇറക്കാനൊക്കെ പറ്റിയെന്നിരിക്കാം, അല്ലാഹു ആലം. ഏതായാലും എന്തോ ആവട്ടെ സഹോദരന്മാരെ, നമുക്കത് പോരാ. നമുക്ക് ചൊവ്വയിലും ചന്ദ്രനും ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിങ്ങാനും നേരല്ല. ചൊവ്വയിലും ചന്ദ്രനും കുറെ റിസർച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തങ്ങാൻ, നമുക്ക് അതിന്റെ അപ്പുറത്തുള്ള ഏഴ് ആകാശങ്ങൾ, ആ ആകാശങ്ങളെ മുഴുവനൊക്കെ കയ്യിലിട്ട് അമ്മാനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാത്തു മതുവിയാത്തു ബിയമീനി വസുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ അല്ലാഹുവിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അല്ലാഹുവിനെ കണക്കാക്കുന്ന രീതിയിൽ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസത്തിൽ ഞാൻ ഭൂമിയെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കും. വസ്സമാവാത്തു മതുവിയാത്തു ബിയമീനി, ആകാശങ്ങളെ മുഴുവൻ, വസ്സമാ എന്നല്ല ആകാശത്തെ എന്നല്ല, ആകാശങ്ങളെ, സമാവാത്ത് വസ്സമാവാത്തു മതുവിയാത്തു ബിയമീനി, ആകാശങ്ങളെ മുഴുവൻ വലത്തെ കൈയിലിട്ട് ചുരുട്ടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ആകാശങ്ങളെയും, അതിന്റെ ഉള്ളിൽ എല്ലാം പെട്ട് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും എന്തൊക്കെയാണ് ഉലമാക്കൾ ടെക്നിക്കൽ ടൈമായി പറയുന്നത്, എല്ലാം അതിൽപ്പെടും മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, എല്ലാം അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ്. ഈ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു കരുത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ കൊടുത്തിട്ടേ ഇല്ല. ആർക്കും സ്വന്തമായി അവന്റെ കഴിവിനെ വികസിപ്പിക്കാൻ പറ്റൂല, അള്ളാഹു ഉദ്ദേശ കഴിവല്ലാതെ. സഹോദരന്മാരെ, നമ്മൾ കുറെ മന്ദബുദ്ധികളെ കാണാറുണ്ട്, അവരുദ്ദേശിച്ചാലും അവരുടെ ബുദ്ധി കൂടുകയില്ല. നമ്മുടെ മക്കൾ ചിലപ്പോ പഠിത്തത്തിൽ വീക്കാകാറുണ്ട്, എത്ര അവരുദ്ദേശിച്ചാലും അത് നടക്കുകയില്ല. അള്ളാഹു ഒരാൾക്ക് മുക്കത്തറാക്കിയിട്ടുണ്ട് എത്ര ബുദ്ധി വേണമെന്ന്, ആ ബുദ്ധിയിൽ അപ്പുറത്തേക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയില്ല. എത്രത്തോളം ഈ നൂറ്റാണ്ടിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തരുന്നു എന്ന് ചോദിച്ചാൽ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിൽ അത്ഭുതങ്ങളെ കുറിച്ച് പ്രതിവചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അത്ഭുതങ്ങൾ, ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യർ പറയുന്നത് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളാണ്. അത് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഏതായാലും ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ലാഹൂത്തും ജബറൂത്തൊക്കെ എന്താണെന്ന് മുമ്പ് കണ്ടെത്താൻ പോവാണ്. നമ്മൾ മൂപ്പര പിന്നാലെയാണ്. സാധാരണ പറയാറുണ്ട്, ആൾ ഇന്ത്യൻസ് ബിഹൈൻഡ് ദ ഇംഗ്ലീഷ്മെൻ, ആൾ ഇംഗ്ലീഷ്മെൻ ബിഹൈൻഡ് ദ ഡോഗ്. അതായത് എല്ലാ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാർക്ക് പിന്നാലെയാണ്, ഇംഗ്ലീഷുകാരായിട്ട് നായ്ക്കുട്ടിക്ക് പിന്നാലെയാണ്. മോർണിംഗ് വാക്കിംഗ് ഈവനിംഗ് വാക്കിംഗ് എന്ന് പറഞ്ഞോട് നടക്കുകയാണ്. അവൾ മാഷാല്ലാ നമ്മുടെ എഡ്യൂക്കേഷന്റെ ഇമാമിന്റെ ഇമാമ് ആരാന്ന് ആലോചിച്ചാൽ മതി. സഹോദരന്മാരെ, നമുക്ക് ഇതിന്റെ അർത്ഥമൊന്നും വേണ്ടെന്നല്ല, ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ നമ്മുടെ മക്കൾക്ക് കിട്ടണം. ലോകത്തിലെ റെഡ് ബ്രിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർ പോയി പഠിക്കട്ടെ,
അതായത് കൊല്ലം ജില്ലയാണ് മാഷാല്ല നല്ല എഡ്യൂക്കേറ്റഡ് ജില്ല. നമ്മുടെ മക്കള് ചിലപ്പോ ഇതുവരെ റെഡ് ബ്രിക്കിൽ എത്തിയിട്ടുണ്ടാവില്ല. എന്റെ അറിവിൽ റെഡ് ബ്രിക്കിൽ എത്തിയിട്ടുള്ളത് ആകെ കേരളത്തിൽ നിന്ന് കേരള നാരായണ പോലെയുള്ള ആൾക്കാർ മാത്രമാണ്. അതുകൊണ്ട് അവർ മാത്രം എത്തിയാ പോരാ, എല്ലാവരും എത്തട്ടെ. റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ 25 യൂണിവേഴ്സിറ്റികളാണ് റെഡ് ബ്രിക്ക്. അവിടെ പോയി ഇൻഷാ അല്ലാ അവർ മെഡിസിൻ പഠിച്ച് അവിടുന്ന് പിന്നെ അവരുടെ ഏറ്റവും ടോപ്പ് പി ജി ഒക്കെ കഴിഞ്ഞ് FRCHO ഏതെങ്കിലും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി, അല്ലെങ്കിൽ അവർ നല്ല സർജനായി തിരിച്ചെത്തി, അവസാനം നാളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന രോഗി, ആ രോഗിയെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവെ അദ്ദേഹത്തിന്റെ ജീവൻ നിന്റെ കയ്യിലാണല്ലോ എന്ന് വിചാരിച്ച് തെഹജ്ജുദിന് ശേഷം രണ്ടരക്കാലത്ത് ആ രോഗിക്ക് വേണ്ടി നിസ്കരിച്ച് രാവിലെ ആ രോഗിയുടെ വയറ് കീറുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാകട്ടെ, അവൻ ഡെപ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലും ശരി, ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റായി ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയാൻ പഠിച്ചു, അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റായി നമ്മുടെ മക്കൾ മാറട്ടെ. പക്ഷെ എന്തായിരിക്കണം അവൻ? അള്ളാഹുൽ യക്കീനുള്ളവരായിരിക്കണം, വിശ്വാസമിയുടെ ഏറ്റവും വലിയ സുന്നത്തായ മുബാറക്കായ ജീവിതം ഉണ്ടായിത്തീരണം. എന്നിട്ട് ഒരു പാവം അയൽവാസി വന്നിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒന്നും അയൽവാസിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ആരൊക്കെയോ കൊടുത്ത 2 ലക്ഷം രൂപയുണ്ട്, അദ്ദേഹം കുറെ പേപ്പറും കൊണ്ട് വന്നിട്ട് നിങ്ങൾ വലിയ എഞ്ചിനീയർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ ഇതൊന്ന് വരച്ചു തരോ, എന്റെ അടുത്ത് ആകെ 2 ലക്ഷം രൂപയേ ഉള്ളൂ, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന് ഇരുത്തി ചായ ഒക്കെ കൊടുത്ത് വളരെ മെനക്കെട്ട്, കാരണം 2 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന പ്ലാൻ ഉണ്ടാക്കുന്ന വലിയൊരു പണിയാണ്, മറ്റേതല്ല പണി. അപ്പൊ അതിൽ അതിനുന്ന കോസ്റ്റ് ഒക്കെ കണക്ക് കൂട്ടി അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തൊന്ന് ചോദിച്ചാൽ മൂപ്പര് നല്ലൊരു പ്ലാന് പഞ്ചായത്ത് കൊടുക്കാനുള്ളതൊക്കെ തയ്യാറാക്കി. ഇനി സാധു മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു 5000 രൂപയും വെച്ചെടുത്തോണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കല്ലിറക്കും എന്റെ വക ഇറക്കിക്കൊള്ളി എന്ന് പറഞ്ഞു കൊടുക്കുന്ന എഞ്ചിനീയർമാരുണ്ടാവും. വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ അങ്ങനെ മാറണം, വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവട്ടെ. പക്ഷെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മൗസ് നോക്കി ലോകത്തെ കുറിച്ച് പഠിക്കുമ്പോ ആ ലോകത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലോ എന്ന് അവിടെ ഇരുന്ന് പറയാൻ അവന്റെ ഈമാൻ അത്ര പക്കയായിരിക്കും. അവന്റെ സഹോദരന്മാർ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി അഥവാ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ലോകത്തിലെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയേയില്ല. തളർവാദമാണ്, തളർന്നു പോയിരിക്കാൻ കൈകൾ നേരം വണ്ണം ചലിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ വെച്ച തലയെ ഇങ്ങോട്ട് ചിലപ്പാക്കി കൊടുക്കാൻ വരെ ആളുകൾ വേണം. അദ്ദേഹത്തിന്റെ ബ്രെയിനെ സൂപ്പർടെക് കമ്പ്യൂട്ടറിലേക്ക് ചാനലൈസ് ചെയ്തിരിക്കാണ്. അദ്ദേഹം ചിന്തിക്കുന്നതിനെ കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എത്ര ആഗ്രഹം ഉണ്ടാകും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ? പക്ഷെ കഴിയില്ല. അള്ളാഹു ഈ 100 ആണ്ടിനെ കാണിച്ചു തരാണ്. ഈ 100 ആണ്ടിൽ 700 കോടി ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. ഞാൻ വിചാരിക്കാം സഹോദരന്മാരെ, അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അയാൾക്ക് വേണ്ടി ലോക രാജ്യങ്ങൾ മുഴുവൻ തയ്യാറാണ് $1 trillion ചെലവാക്കാൻ. ലോകത്തിലെ ഏത് ഡോക്ടർമാർക്കും ഭയങ്കര ഇതായിരിക്കും അദ്ദേഹത്തിനെ പോയി ചികിത്സിച്ചു എന്ന് പറയാൻ. പക്ഷെ എന്നിട്ടും നടക്കൂല. അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല, അള്ളാഹ് തീരുമാനിച്ചിട്ടേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കി തീരുമാനാകട്ടെ. അവരുടെ സഹോദരന്മാരെ, നമ്മുടെ യക്കീൻ അത് അള്ളാഹുവിലായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകാശത്തിലേക്ക് നമ്മൾ നയിച്ചോണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്. അള്ളാഹുവിനെ കൂടാതെ ഒരു കാര്യവും നടത്താൻ ആളുകളില്ല, ഒരാൾക്കും കഴിയുകയില്ല. ഈ അള്ളാഹു സുബ്ഹാനഹു വതാല ാണ് പറഞ്ഞാൽ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കി തരും. ഖാലിഖ് എന്ന് പറഞ്ഞാലും ഷിട്ടാബ് എന്ന് തന്നെയാണ്, ബാലി എന്ന് പറഞ്ഞാലും ഷിട്ടാബ് എന്ന് തന്നെയാണ് ഒറ്റർത്ഥത്തിൽ പറഞ്ഞാൽ അർത്ഥം. ഖിബ്രിക്കത്തിൽ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഖാലിഖ് എന്താണ് ബാലി എന്താണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് അതിനെ മുഖത്തറാക്കിയവനാണ് ഖാലിഖ്. ബാലി എന്ന് പറഞ്ഞാൽ ആ മുഖത്തറാക്കിയതിനെ അതിന്റെ അവസാനം വരെ ഉപയോഗപ്പെടുത്തുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല. അള്ളാഹു നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ചു, അതിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതാല കണക്കാക്കി അത് കാണാനുള്ളതാണ്. ചെവിയെ സൃഷ്ടിച്ചു അത് കേൾക്കാനുള്ളതാണ്. നാക്കിനെ സൃഷ്ടിച്ചു അത് സംസാരിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ലിക്കർ ചെയ്യാനുള്ളതാണ്. ബുദ്ധിയെ സൃഷ്ടിച്ചു അത് ചിന്തിക്കാനുള്ളതാണ്. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ അള്ളാഹു കണക്കാക്കി ഇപ്പോൾ നമ്മുടെ കണ്ണ് കണ്ടോണ്ടിരിക്കാണ്. അള്ളാഹുവിന്റെ ബാലി എന്ന സിഫത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അസ്മാഉൽ ഹുസ്ന വലിയൊരു ഗ്രന്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കി തരാൻ ബാലിനെ വളരെ വിശദമായി വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, ആര് ബാലിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയോ അവർ ഈ ജീവിതത്തിൽ എളുപ്പമാണ് ജീവിക്കൽ. ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കൽ എളുപ്പമാണ്.
കാരണം നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ക്യാമറകളെ ഫിറ്റ് ചെയ്ത് ഓരോ മൈക്രോ സെക്കൻഡുകൾക്കിടയിലും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു ആണ്. ഈ നിമിഷത്തിലും പണ്ട് തീരുമാനിച്ചതല്ല, ഇപ്പോഴും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് തീരുമാനിച്ചു ഖാലിക്കായ അല്ലാഹ്, ഇപ്പൊ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ബാരിയായ അല്ലാഹ്. നമ്മുടെ നാക്കിനെ, നമ്മുടെ ചെവിയെ, നമ്മുടെ ഹൃദയം ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുകയാണ്. ആരെ ഇപ്പൊ പിടിപ്പിച്ചോണ്ടിരിക്കുന്ന സഹോദരന്മാരെ? നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല, നമ്മുടെ അധികാരമല്ല, നമ്മുടെ ഒന്നുമല്ല. ആരാണ് ഇപ്പോൾ പിടിപ്പിച്ചോണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല ആണ് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തെ ഇപ്പൊ പിടിപ്പിച്ചോണ്ടിരിക്കുക. ഒരു കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പുകളാണ് കുട്ടികൾ സയൻസിൽ പഠിക്കുന്നത്. ഒരു ഒറ്റ കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പുകൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ 10 ലക്ഷം മരിപ്പുകൾ കൊണ്ട് അല്ലാഹു ഓരോ സെക്കൻഡിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അമ്മളുടെ ഉള്ളിലുള്ള സിരകളെ ലേറ്റസ്റ്റ് ടെക്സ്റ്റിൽ, ബയോളജി ടെക്സ്റ്റിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. നീട്ടി വെച്ചാൽ, അഥവാ കണ്ണിലേക്കുള്ള കോടിക്കണക്കിന് സിരകൾ, കാതിലേക്കുള്ള കോടിക്കണക്കിന് സിരകൾ, അങ്ങനെ നേർത്തതും വലിയതുമായ എല്ലാ സിരകളെയും നീട്ടി വെച്ചാൽ നാം ഈ വസിക്കുന്ന ഭൂമിയെ 2 തവണ ചുറ്റാവുന്ന അത്രയും സിരകൾ ഒരു മനുഷ്യന്റെ ദേഹത്തിൽ. ഇതിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതിലേക്ക് മുഴുവനും രക്തത്തിന്റെ അംശങ്ങളെ, അതിൽ WBC, RBC പല പേരിലും നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങളെ മുഴുവൻ പറഞ്ഞയക്കുന്നവൻ, അതിനുവേണ്ടി പ്ലാസ്മയെ തയ്യാറാക്കുന്നവൻ, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളെയും തയ്യാറാക്കുന്നവൻ, ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹു ആണ്. അവിടെ ഇപ്പോൾ നമ്മുടെ കാര്യം നടത്തുന്നവൻ അല്ലാഹു ആണ്. ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരന്മാരെ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അസുഖം ഏതാന്ന് ചോദിച്ചാൽ സാധാരണ ഡോക്ടർമാർ പറയാറുണ്ട് വേറുള്ളതൊന്നുമല്ല, മെന്റൽ ഡിസീസ്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്വാഭാവിക മൈൻഡ് വരും, പക്ഷെ ഭ്രാന്തനായ ഒരു മനുഷ്യനെ അള്ളാഹു നമ്മളെല്ലാവരെയും വേണ്ടപ്പെട്ടവരെ കാക്കുമാറാകട്ടെ. ഒരു ഭ്രാന്താലയത്തിൽ നിങ്ങളൊന്ന് സമീപിച്ചു നോക്കി, നമുക്ക് വലിയ ബേജാർ തോന്നും. സെല്ലുകളിൽ ബന്ധിച്ചുകൊണ്ട് കുറെ ആൾക്കാർ, ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കുറെ ആൾക്കാർ, നമുക്ക് തോന്നിപ്പോകുന്ന സഹോദരന്മാരെ, ഒരു മനുഷ്യനും നോക്കാൻ നിൽക്കില്ല, കൂടെ ഭാര്യ പോലും നോക്കാൻ നിൽക്കില്ല. കാരണം സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെ പോയി നിൽക്കും? ചങ്ങലയിൽ ബന്ധിച്ച ഒരു മനുഷ്യനെ എങ്ങനെ ഒരു ഭാര്യ മക്കൾ നോക്കി നിൽക്കും? വല്ലാത്തൊരു അസുഖമാണ് സഹോദരന്മാരെ. അവർക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും, എത്ര ആഗ്രഹം ഉണ്ടാവും അവരുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് മാറിക്കിട്ടാൻ. സഹോദരന്മാരെ, ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമ്മുടെ ഈ തലച്ചോറിന്റെ അല്ലെങ്കിൽ മൈൻഡിന്റെ ഒക്കെ ഭാഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? അല്ലാഹുവാണ്. ഓ, നമ്മുടെ സമ്പത്തിന് നമ്മുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എത്ര വലിയ സമ്പന്നനായാലും ശരി, മൈൻഡ് ഒന്ന് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ മക്കൾക്ക് പോലും ഒരു വില ഉണ്ടാവില്ല. മിണ്ടാതിരുന്നോളെ അവിടെ എന്ന് പറയും. നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്കമുൽ ഹാകിമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാമുൽ ഗയൂബായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കണ്ടറിഞ്ഞ് മനസ്സ് വെച്ച് ഇതിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാരിആയ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആന്തരികാംശങ്ങളെ മുഴുവനും, ഇതിനെക്കുറിച്ച് ഒരു ഡോക്ടർ ഗ്രന്ഥം എഴുതി, ജർമ്മൻ ഡോക്ടർ, ലാസ്റ്റ് അദ്ദേഹം എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഡോക്ടർമാര് അല്ലെങ്കിൽ മനുഷ്യന്മാരാരും പറഞ്ഞേക്കണ്ട എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്ന്. നമ്മുടെ കോംപ്ലിക്കേഷൻ അത്രത്തോളാണ് ഉള്ളിൽ നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബട്ട് there is a miraculous question is remains, അവരുടെ അത്ഭുതകരമായ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട്, എന്തുകൊണ്ട് അവൻ ജീവിക്കുന്നു. ലോകത്തിലെ ജർമ്മൻ ഡോക്ടേഴ്സിന് വലിയ കൗതുകമാണ്, അവൻ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന്. പക്ഷെ നമുക്കതിന് ആൻസർ ഉണ്ട്. എന്തുകൊണ്ട് പറഞ്ഞാട്ടെ? എന്തുകൊണ്ട്? ആരെ കൊണ്ട്? അള്ളാഹിനെ കൊണ്ട്. അള്ളാഹു ഈ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഈ അള്ളാഹു നമ്മുടെ റിസ്ക്കിനെ തയ്യാറാക്കിയവനാണ്. ആ 25 കിലോ അല്ലെങ്കിൽ 25 രൂപയാണ് 1 കിലോ അരിക്ക്, അല്ലെങ്കിൽ 30 രൂപയാണ് 1 കിലോ അരിക്ക്. സഹോദരന്മാരെ, 30,000 ട്രില്യൺ ഡോളർ കൊടുത്താൽ, അല്ലെങ്കിൽ 30,000 കോടി ട്രില്യൺ ഡോളർ കൊടുത്താൽ ഒരു അരിമണി ഉണ്ടാക്കാൻ ലോകത്തിലെ മുഴുവൻ സയന്റിസ്റ്റുകൾ വിചാരിച്ചാലും നടക്കില്ല. ഒരു ചാളയുടെ വില, അല്ലെങ്കിൽ 1 കിലോ ചാളക്ക്, ചാളാന്നല്ലേ ഇവിടെ പറയാം, ഞങ്ങളുടെ നാട്ടിലെ മത്തി ഇവിടെ പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ടാണ് ചാള 1 കിലോ ചാളക്ക് 50 രൂപയാണ് വില, അല്ലെങ്കിൽ 100 രൂപയാണ് വില. സഹോദരന്മാരെ, 100 കോടി ട്രില്യൺ ഡോളർ കൊടുത്താലും ഒരു ചാളയെ ഉണ്ടാക്കാൻ ലോകത്തിലെ മനുഷ്യൻ മതിക്കഴിയില്ല. മഴയില്ലാതെ കേരളം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഴ പെയ്യിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രദേശത്തും നിറഞ്ഞ മഴ അള്ളാഹു സുബ്ഹാനഹു കോരിച്ചൊഴിയുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണമെന്ന ഒരു കാര്യം, മഴയില്ലാതെ പ്രതീക്ഷിച്ചിട്ട് പല രാജ്യങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മൾ കണ്ടതാണ് സഹോദരന്മാരെ, പലായനം ചെയ്യുന്ന ആളുകൾ, കൊടവും ബക്കറ്റും എന്തിയിട്ട് അവരവരുടെ നാട് വിട്ടുപോകുന്ന ആളുകൾ. സഹോദരന്മാരെ, മഴയെ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു യക്കീൻ വെച്ചാൽ മാത്രമേ അള്ളാഹു മഴയെ പെയ്യിപ്പിക്കൂ. സഹോദരന്മാരെ, മഴയില്ലാതെ വരുമ്പോൾ ആരിലേക്ക് തിരിയണം? അള്ളാഹുലേക്ക് തിരിയണം. കാരണം അല്ലാഹു ഖുർആനിൽ ചോദിക്കാണ്, ഞാനാണോ അതിനെ പ്രേരിപ്പിക്കുന്നത്? നിങ്ങളാണോ അതിനെ പ്രേരിപ്പിക്കുന്നത്? അതോ ഞാനാണോ അതിനെ പ്രേരിപ്പിക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്തിനെ പേയിപ്പിക്കാൻ ഈ അല്ലാഹു മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്തുതരാൻ. എന്നിട്ടും സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സഹോദരന്മാരെ നമ്മളോട് വലിയ സ്നേഹമാണ്, വലിയ ഇഷ്ടമാണ്. അല്ലാഹു വലിയ സങ്കടത്തോടു കൂടി, നമ്മളോടുള്ള പരിതേപനത്തോടു കൂടി അല്ലാഹു പറയാണ്, എന്നിട്ടും ഈ മനുഷ്യൻ എന്നോട് വല്ലാതെ നന്ദി കേട്ടിരിക്കുക. അല്ലാഹു ആദ്യം ഉപയോഗിക്കുന്ന വാക്കൻ എന്താ, ആദ്യം ഉപയോഗിക്കുന്ന വാക്കൻ എന്താ? സഹോദരന്മാരെ, ഒരു സൂറത്ത് തുടങ്ങുന്നതിന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടാവും, ഭയങ്കര ഗൗരവമായിട്ട് അല്ലാഹു പറയാൻ ഒരു കുതിരയെ ഉപമിച്ചുകൊണ്ട്, കുതിര എന്ന വാക്യം അതിലില്ല, പക്ഷെ കുതിരയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ എഴുതിയിട്ടുണ്ട്. അതീവ വേഗതയിലൂടെ കിടക്കുന്നവയെ തന്നെ സത്യം, വേഗത കൂടി കിടച്ചോടുക്കുവാണ് ഒരു കുതിര, അതുകൊണ്ട് തന്നെ സത്യം. അതിന്റെ കുളമ്പുകൾ തട്ടി പാറയിൽ നിരസിയിട്ട് തീപ്പൊരി പാറുന്നുണ്ട്, അവയെ കൊണ്ട് തന്നെ സത്യം എത്ര ശക്തായിട്ട് തോന്നുന്നു. പ്രഭാതത്തിലാണ് അത് അക്രമം നടക്കുന്നത്. പ്രഭാതം അതിന് പ്രശ്നമല്ല, കാരണം എല്ലാരും രാവിലെ കിടന്നിറങ്ങുമ്പോ അതിരാവിലെ തന്റെ മാസ്റ്ററെയും പുറത്തിരുത്തിച്ചത് പുറപ്പെടാൻ. അതിന് വേഗത പ്രശ്നമല്ല, കിടപ്പ് പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ യജമാനൻ പുറത്തിരിക്കണ്ട്, തനിക്ക് രണ്ടു നേരം ഭക്ഷണം തരുന്ന യജമാൻ, ആ യജമാനോടുള്ള നന്ദി കാണിക്കാൻ അതീവ കരച്ചുകൊണ്ട് പായാണ്. എന്താണ് കാര്യം? ആ കുതിരക്ക് ഇയാളോട് നന്ദി കാണിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഈ ഓടുന്നത്. അത്രയും കിടക്കുന്നുണ്ട്, അത്രയും തീപ്പൊരി പാറുന്നുണ്ട്. പിന്നെയോ പ്രഭാതം അതിനൊരു പ്രശ്നമേ അല്ല, ആ സമയത്താണ് അത് എരച്ചു പായുന്നത്. അത് മാത്രമല്ല, അതിന്റെ കാലുകൾ തട്ടി വരസി, അല്ലെങ്കിൽ അതിന്റെ അടിഭാഗത്ത് നിന്ന് പൊടിപടലങ്ങൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. തീപ്പൊരി പാറുന്നു, പൊടിപടലങ്ങൾ പാറുന്നു, കിടച്ചുകൊണ്ട് ഓടുന്നു. പ്രഭാതം അതിന് പ്രശ്നമേ അല്ല. എന്നിട്ട് മൊത്തം മനുഷ്യരാശി കാവലറിയായി ബറ്റാലിയനായി ആയുധം കൊണ്ട് നിൽക്കാണ്, അതിന്റെ മധ്യത്തിലേക്ക്, അതിന്റെ ഉസ്തയിലേക്കാണ് അടിച്ചു കയറുന്നത്. അതിനൊരു പേടിയുമില്ല, ഭയമില്ല, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഉദര ഓടിക്കയറുന്നത് എതിർപക്ഷത്തിന്റെ ഉള്ളിലേക്ക്. പക്ഷെ എന്തുകൊണ്ടെന്നാൽ ഈ മാസ്റ്റർക്ക് വേണ്ടിയിട്ടാണ്, ഈ മാസ്റ്റർ രണ്ടു നേരം ഭക്ഷണം തരുന്നതിന്റെ പേരിലാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂ. ഈ മിണ്ടാ പ്രാണിയുടെ ഈ നന്ദിയെ കുറിച്ച് അല്ലാഹുണ്ട് പറഞ്ഞിട്ട് പറയാണ്, തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അവന് രണ്ടു നേരത്തെ ഭക്ഷണം മാത്രമല്ല കൊടുക്കുന്നത്, അവന്റെ കിഡ്നിയെ, അവന്റെ ലിവറിനെ, അവന്റെ എല്ലാ ഫംഗ്ഷൻസിനെ നടപ്പിലാക്കി അവന് ശ്വാസം കൊടുത്ത്, അവന് വെള്ളം കൊടുത്ത്, അവനെല്ലാ കാര്യങ്ങളും കൊടുത്ത്, അവൻ ഏറ്റവും നല്ല ജീവിതം കൊടുത്ത്, എല്ലാം കൊടുത്തിട്ടും അല്ലാഹുവിനോട് അവൻ നന്ദി കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ യഖീൻ, എന്റെ അല്ലാഹിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, മലക്കുകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം മലക്കുകളും ഈ ലോകത്ത് നിന്ന് തകർന്നു പോകാനുള്ളതാണ്. അങ്ങേയറ്റം ബഹുമാനമാക്കപ്പെട്ടവനും ജലാലുമായ ഗാംഭീര്യമുള്ളവനുമായ അല്ലാഹുവിന്റെ വജുഹു മാത്രം ബാക്കിയാവും. വേറുള്ളത് മുഴുവൻ നശിക്കാനുള്ളതാണ്. മലക്കൾ നശിക്കാനുള്ളത്, ജിന്നുകൾ നശിക്കാനുള്ളത്, മനുഷ്യർ നശിക്കാനുള്ളത്, എല്ലാം ഫാൻ ആകാനുള്ളതാണ്. അല്ലാഹു ബാക്കി മിൻ കുല്ലി ഫാനി, എല്ലാം നശിക്കുന്നതിൽ നിന്നും അല്ലാഹു മാത്രമാണ് ബാക്കിയാകുന്നത്. ഈ അല്ലാഹുവിലാണ് നമ്മുടെ യഖീൻ. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല. വസ്തുക്കളിലേക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്റെ അല്ലാഹുവിലേക്കാണ് തിരിയേണ്ടത്. അല്ലാഹു തീരുമാനിച്ചാൽ ഈ വസ്തുക്കളിലൂടെ അല്ലാഹു കാര്യങ്ങൾ നടത്തും, വസ്തുക്കൾ ഇല്ലാതെ അല്ലാഹു കാര്യങ്ങൾ നടത്തും, വസ്തുക്കൾക്കെതിരായി അല്ലാഹു പോലെ കാര്യങ്ങൾ നടത്തും. മൂന്ന് രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരാൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നുകിൽ വസ്തുക്കളിലൂടെ, അല്ലെങ്കിൽ വസ്തുക്കൾ ഇല്ലാതെ, അല്ലെങ്കിൽ വസ്തുക്കൾക്കെതിരായി. വസ്തുക്കൾക്കെതിരായി നടത്തുന്നതാണ് ഏറ്റവും ടോപ്പ്. കാരണം ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, തീയെന്നും കത്തുന്നതാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആ വസ്തുക്കൾക്കെതിരായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ ഇല്ലാതെ ആൾക്കല്ല ചെയ്തത്, തീനെ കെടുത്തല്ല ചെയ്തത്, തീനെ മഴ പെയ്യിപ്പിച്ചില്ലാതെ ആൾക്കല്ല ചെയ്തത്. ആ തീനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വസ്തുവിനെതിരായി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുലി ബർദം വസലാമൻ അല ഇബ്രാഹിം, വെള്ളം എന്ന് മുക്കുന്നതാണ്. മറ്റാ വെള്ളത്തിനെ മാറ്റിക്കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വഴി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, കത്തിയെന്ന് മുറിയുന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ കത്തിക്കെതിരെയാണ് പ്രവർത്തിച്ചത്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയിൽ അത് കത്തിയെ കൊണ്ട് മുറിക്കാൻ പറ്റും.
പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഇൽ അലൈഹി സ്വലാത്തു കഴുത്തിൽ വസ്തുക്കൾക്കെതിരെ പ്രവർത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഈ അല്ലാഹുവാണ് ഏറ്റവും വലിയത്. എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ മനസ്സിലാകണം. ഈ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കലാണ് എന്റെ സൃഷ്ടിപ്പിന്റെ, എന്നെ സൃഷ്ടിച്ചതിന്റെ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അതാണ്. എനിക്ക് എന്റെ അല്ലാഹുവിനെ മനസ്സിലാകണം. അതിനാദ്യം വേണ്ടത് തൗബയാണ്. മുഴുവൻ മനുഷ്യരാശിയും അല്ലാഹുവിലേക്ക് അടുക്കുന്ന തൗബ. എന്റെ ജീവിതം ഇല്ലാതെ പോയല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ വൃതാവിലായി പോയല്ലോ എന്ന അവസ്ഥയിൽ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരും. കാരണം അല്ലാഹു ഏറ്റവും വലിയ കരുണയുള്ളവനാണ്. വഹ്ശിക്ക് മാപ്പ് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അനസ് റളി അല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, വഹ്ശി ഹംസ റളി അല്ലാഹു തആല എന്നിനെ വധിച്ച സന്ദർഭത്തിൽ, അഥവാ ക്രൂരമായ രീതിയിൽ ചാട്ടുളി എറിഞ്ഞിട്ട് ഈ ലോകത്തോട് വിട പറയിച്ച സന്ദർഭത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയുണ്ടായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി ഹംസ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി. സഹോദരന്മാരെ, എത്ര സങ്കടം ഉണ്ടാവും. എന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട്, ഹിന്ദ എന്ന പെണ്ണ് വന്നിട്ട് കരളെടുത്തിട്ട് നെഞ്ചു കീറിയിട്ട് കരള് വാളുകൊണ്ട് തന്നെ കുത്തണം. താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, കുത്തിയെടുത്തിട്ട് വെർലിൻ ടെർവിഷസിനെ പോലെ ഒരു തരം ആടുന്ന പിശാചിനിയെ പോലെ കിടന്നിട്ട് ആടുകയാണ്. എന്തായിരിക്കും അരങ്ങ്? ശ്വാസമോ പൊട്ടിക്കരഞ്ഞു. കാരണം വയസ്സ് കൊണ്ട് വലിയ വ്യത്യാസമില്ലാത്തവരാണ് രണ്ടുപേരും. എളാപ്പയാണെങ്കിലും ശരി, ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരനാണ്. സഹാബാക്കളിൽ ഏറ്റവും ഉമർ റളിയല്ലാഹു എന്ന് പറയുന്ന അഊദുബില്ല, ഒരിക്കൽ ഞാൻ സുസ്ഥദാസിനെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അള്ളാഹു ആ വാക്കിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. അതുണ്ടായൊരു സംഭവമായതിന്റെ പേര് പറയണം. ഉമർ റളിയല്ലാഹു തആല പുറപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ ആകെ ഭയം ഹംസയെ കുറിച്ച് ആലോചിച്ച് മാത്രമായി. കാരണം ഹംസ ചില്ലറക്കാരനല്ല, ഹംസ വലിയ അഭ്യാസിയാണ്. മുഴുവൻ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ ആ കാര്യത്തിലുള്ള മാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നേരിട്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് വഹ്ശി ചാട്ടുളി എറിഞ്ഞു, ഈ ലോകത്തോട് വിട പറഞ്ഞു. മക്കം ഫത്ഹിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിലേക്ക് എത്തി, അഥവാ മക്കയിലേക്ക് തിരിച്ചെത്തി. വിജയത്തോടുകൂടി തിരിച്ചു വരാൻ എല്ലാവരും കീഴടങ്ങി. ഒരു യുദ്ധമോ സമരമോ ഇല്ലാതെ തന്നെ സഹോദരന്മാരെ ആ സന്ദർഭത്തിൽ വഹ്ശി ഒളിച്ചോടി. വഹ്ശി ഒളിച്ചോടി. കാരണം ആർക്കും മാപ്പ് തന്നാലും എനിക്ക് മാപ്പ് തരും, കാരണം ഞാൻ ചെയ്ത ക്രൂരതാണ്. ഇത് മനസ്സിലാക്കി വഹ്ശി പോവാണ്. സഹോദരന്മാരെ, ആ വഹ്ശി പോയി. ആദ്യം ഒരായത്തും കൊണ്ടയച്ചു, പിന്നൊരായത്തും കൊണ്ടയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വഹ്ശിക്ക് എക്സ്ക്ലൂസീവ്ലി വഹ്ശിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആയത്ത് ഇറക്കി. ആയത്ത് അത് സബബുൽ നുസൂൽ, അത് ഇറങ്ങാനുള്ള കാരണം വഹ്ശിയാണ്. അത് നമുക്കൊക്കെ ആയത്താണ്. ഞാൻ മുമ്പ് ഒരു ആരവിന്റെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്, അതായത് ഹറമിലെ ഇമാമാർ ഇപ്പോഴും ആയത്തെത്തുമ്പോൾ നിൽക്കുമെന്ന് കരയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ റമദാനിലെ എന്റെ മുമ്പത്തെ റമദാനിൽ അതൊന്ന് ശ്രദ്ധിച്ചു. സൂറത്തു സുമർ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം ഭയങ്കരമായിട്ട് വിതുമ്പി കരഞ്ഞു. കാരണം ആ ആയത്ത് വല്ലാത്തൊരു ആയത്താണ്, നമുക്കൊക്കെ പ്രതീക്ഷയുടെ ആയത്താണ്. പറയുക, സ്വന്തം ദേഹത്തോട് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത മനുഷ്യരോട്, അഥവാ ഇവരോട് നിങ്ങൾ പറഞ്ഞേക്കില്ല ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആശയറ്റു പോകണ്ട എന്ന് പറഞ്ഞേക്കി. ആശയറ്റു പോകണ്ട, പ്രതീക്ഷിച്ചു നിൽക്കാൻ പറയും. ആരോടായി പറയുന്നു? ഇത്രയും ക്രൂരത ചെയ്ത മനുഷ്യർക്ക് അള്ളാഹു ആകാശ ലോകത്ത് നായത്തർക്കാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. എന്നാൽ അല്ലാഹു അതിനൊന്നും കൂടി ഉറപ്പിച്ചു പറയാണ്, ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. തീർച്ചയായും അവൻ ആരാന്നറിയുമോ? അൽ ഗഫൂർ അർ റഹീം, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാണെന്ന് അവരോട് പറഞ്ഞേക്കി. സഹോദരന്മാരെ, വഹ്ശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി. ഈ മാപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകാതിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? നമുക്ക് ഏറ്റവും വലിയ തേട്ടം, ഏറ്റവും വലിയ തൗബ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെയോ ചിട്ടവട്ടപ്പെടുത്തുന്നതിൽ എവിടേക്കോ ചെറിയ ചെറിയ വീഴ്ചകൾ വന്നു പോയി. അതുകൊണ്ട് പൂർണ്ണമായ തൗബയോടുകൂടി അള്ളാഹുവിലേക്കുള്ള ഒരു അടുപ്പം എനിക്ക് എന്റെ അള്ളാഹുവിനെ അറിയണം. ഈ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. ആകൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ എല്ലാം ആവർത്തിക്കാം,
ഒറ്റ ജീവിതം ഇനി ആവർത്തിക്കുകയില്ല. ഈ ദുനിയാവിൽ നമുക്ക് ഒരൊറ്റ ജീവിതം മാത്രം, ഒരൊറ്റ ജീവിതമേ ദുനിയാവിലുള്ളൂ. അത് ലാസ്റ്റ് ആണ്, അത് ഫസ്റ്റുമാണ് സഹോദരന്മാരെ. ഈ ഒരു ജീവിതം ഈ ദുനിയാവിൽ നമുക്കില്ല. ഈ ദുനിയാവിന്റെ ഈ ജീവിതത്തിൽ ഈ സന്ദർഭത്തിലെങ്കിലും എന്റെ അള്ളാഹുവിനെ അറിയാൻ, എന്റെ അള്ളാഹുവിലേക്ക് തൗബയോട് കൂടി നടക്കണം, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചൊന്ന് ജീവിക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിൽ നമുക്കുള്ള യക്കീൻ പോലെ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള യക്കീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അത് നമ്മുടെ ജീവിതമാക്കി തീർക്കലാണ്. സഹാബാക്കൾ അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. അവർ കേവലം അനുസരിക്കുക മാത്രമല്ല ചെയ്തത് സഹോദരന്മാരെ, അവർ ഇത്താഴത്തും നടത്തി, ഇത്തിബാവും നടത്തി. ഇത്താഴത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ്, ഇത്തിബാ എന്ന് പറയുന്നത് രണ്ടും ഖുർആന്റെ വാക്കാണ്. കാരണം അത്തിയുള്ള അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. അള്ളാഹുവിന്റെ സ്ഥലത്തുള്ള വാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുക്കുമുല്ലാഹ്. അവിടെ ഇത്തിബാ ചെയ്യാനാ പറഞ്ഞത് സഹോദരന്മാരെ. ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻപറ്റലാണ്. ഇംഗ്ലീഷ് അറിയുന്ന മക്കള് അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് നോക്കി, ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട തഫ്സീറുകളുടെ കയ്യിൽ നിന്ന് നോക്കി. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, അഥവാ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, അല്ല ഖുർആൻ വ്യാഖ്യാനത്തിൽ, ഇത് ഖുർആന്റെ ആയത്താണ്, അതിൽ നോക്കി പിൻപറ്റുക എന്ന് പറഞ്ഞിടത്ത് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ലൈക്ക് ഷാഡോ. ജസ്റ്റ് ലൈക്ക് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്തുപോലെ? നിഴല് പോലെ. നിഴല് നമ്മളിപ്പോ എങ്ങോട്ട് അനങ്ങിയാലും അനങ്ങിയ പോലെ അനങ്ങുള്ളൂ. അല്ലാതെ കൈ ഇങ്ങനെ അനങ്ങിയപ്പോ ഞാൻ നിഴല് വിചാരിച്ചു എപ്പോഴും ഇപ്പൊ അങ്ങനെയല്ല അനങ്ങുന്നത്, ഇങ്ങനൊന്ന് അനങ്ങി നോക്ക, അതില്ല. നിഴല് പോലെ അനങ്ങിയേക്കുക, അതാണ് ഇത്തിബ. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നിൽ എപ്പോഴും പറ്റിക്കൊണ്ടുള്ളത് എന്താണ്? നമ്മുടെ നിഴലാണ്. നമ്മൾ വിചാരിച്ച ചില മലയാളത്തെ പറയുമ്പോ അനുകരിക്കുക എന്ന് പറയും. അവ ചില ആളുകൾ പറയും അനുകരിക്കുക അത്ര അങ്ങോട്ട് പറയണോ, അനുകരിച്ചുകൊണ്ടേയിരിക്ക. പിൻപറ്റുക എന്ന് പറഞ്ഞ പോലെ സഹോദരന്മാരെ, മലയാളത്തിന്റെ ഡിക്ഷണറി ഡെപ്ത് ആയിട്ട് നോക്കി ഞാനൊരു സദസ്സിനോടെ പറയുന്നത്, അനുകരിക്കുന്നതിനേക്കാളും ഡെപ്ത് വാക്ക പിൻപറ്റ. അനുകരിക്കുക എന്ന് പറഞ്ഞതിനേക്കാളും ഒരു നേര് പോലെ നിന്നോടുക്കൊണ്ട ഒരു സാധനമാണ് എന്ത്? പിൻപച്ചൽ. അത് കേവലം പദൊന്നുമല്ല, പിന്നിൽ പച്ചലാണ്. നേര് പോലെ കയ്യനങ്ങിയാ അനങ്ങണം, കാലനങ്ങിയാ അനങ്ങണം, തലയനങ്ങിയാൽ അനങ്ങണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എന്താണ് പിന്നെ നമുക്ക് ഒഴിവാക്കാനുള്ളത്? ഏതനക്കമാണ് നമുക്ക് ഒഴിവാക്കാനുള്ളത്? സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണമെങ്കിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒന്ന് അല്ലാഹുവിലെ യക്കീൻ, അല്ലാഹുവിന്റെ വാക്കിലുള്ള യക്കീൻ, രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുള്ള യക്കീൻ, നാലാമത് നമുക്ക് ഉണ്ടാകേണ്ടത് സഹോദരന്മാരെ ഹുബ്ബുർ റസൂൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വല്ലാത്ത സ്നേഹമാണ്. لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين او كما قال رسول الله صلى الله عليه وسلم നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല, നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല ഏതുവരെ? حتى اكون احب اليه من والده وولده والناس اجمعين. സ്വന്തം മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ. പിന്നെയോ നീ ചിലപ്പോ ചിലർക്കൊക്കെ മാതാപിതാക്കളും ഭാര്യാസന്താരങ്ങളെക്കാളൊക്കെ ഇഷ്ടം ചിലപ്പോ സുഹൃത്തുക്കളോടോ മറ്റു പല ജനങ്ങളോടോ ഇരിക്കും. നമ്മുടെ വിശ്വാസം അതുകൂടി പൂർത്തിയാക്കാനും വന്നാസ്യമഴി മുഴുവൻ മനുഷ്യരാശിയേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും മുമ്പിലാവുകയില്ല. സഹോദരന്മാരെ, നമ്മുടെ നെഞ്ചിൽ കൈവച്ച് അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ആരോടാണ് സ്നേഹം? ജീവിതത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ കൂടുതൽ മുഹബ്ബത്ത്? നമ്മൾ ചിലപ്പം പറയും സ്വല്ലല്ലാഹു, ഏതുപോലെ ഒരു ഉദാഹരണം പറയാണേ. കൊല്ലം ടൗണിൽ നമ്മൾ ചെന്നു, ഫുൾ കടയിൽ പോയിട്ട് പറഞ്ഞു, എന്റെ ബാപ്പ ഭയങ്കര സംഭവമാണ്, എന്റെ ബാപ്പയെ അനുകരിക്കും ഞാൻ, എന്റെ ബാപ്പ അങ്ങനെയാണ്. അങ്ങനെ ഈ മകൻ ബാപ്പയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് കടക്കാർക്ക് ആകെ അത്ഭുതം, ഓഹോ ഈ കാലത്ത് എങ്ങനെ ഉണ്ടാവും ഒരു മകൻ ബാപ്പയെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു മോനെ, എന്റെ കരളിന്റെ കഷ്ണമാണ് ബാപ്പ, ബാപ്പ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും, കേട്ടേ പറ്റൂ, എന്റെ പിതാവ് അങ്ങനത്തെ ഒരു മഹാനായ മനുഷ്യനാണ്. ഇതൊക്കെ എല്ലാ കടക്കാരോടും ഗസ്റ്റ് ചെയ്ത് പറഞ്ഞു പോന്ന്, എന്നിട്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറത്തെ വീടെന്ന് വിചാരിക്കും, ബൈക്കൊക്കെ സൈഡാക്കി വീട്ടിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. വരുന്ന സമയത്ത് ഈ പറയപ്പെട്ട വാപ്പുണ്ട് കൊലയിലിരിക്കുന്നത് ഇവിടെ സിറ്റ് ഔട്ട്. മോനോട് ചോദിച്ചു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ എവിടുന്നാ വരുന്നത്? ഞാൻ ടൗണിന്നാ വരുന്നത്, കൊല്ലം ടൗണിൽ. ആ ഞാൻ മറന്നുപോയി നിന്നോടൊരു കാര്യം പറയുന്നു, ഒരു മരുന്ന് വാങ്ങിക്കാനൊക്കെ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് വന്നാൽ എന്നെ കൊണ്ടാവൂല,
നീനെന്തോ ഒരു കണക്കൊക്കെ ഇല്ലേ, നീനല്ല ഇപ്പത്തെ കാലത്ത് മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നടിച്ചാ പോരെ നിങ്ങൾക്ക്, ഞാൻ നിങ്ങൾക്ക് കൊടുന്ന ഒരു ഇത് ഇനിയിപ്പോ അങ്ങോട്ട് തന്നെ പോവാ, അങ്ങോട്ട് തന്നെ വരും, ഇതൊന്നും നടക്കണ കാര്യം ഒന്നുമില്ല, ഞാൻ നാളെ രാവിലെ പോകുമ്പോൾ കൊണ്ടുവരാം. സഹോദരമായി ഈ സ്നേഹത്തിന് എന്ത് പേരാണ്? നമ്മൾ നമ്മളെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി, ഈ സ്നേഹത്തിന്റെ പേരെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യം, പക്ഷെ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പൂർത്തീകരിച്ച് അതവിടെ നിൽക്കട്ടെ. ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കാൻ, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കാൻ, പിന്നെന്ത് സ്നേഹമാണ്? ഈ വാപ്പ പറയാൻ ഇനിപ്പറ്റിട്ട് അവനക്ക് പോണ്ട, ഒരു കാര്യമില്ലാതെ അവൻ പോവാൻ, എന്നാലും പോണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ പോവും എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവമൊന്നും കൂടി കൂടി. സഹോദരന്മാരെ, ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യുന്നില്ല, നമുക്ക് പൂർത്തിയാക്കി ചെയ്യാൻ പറ്റുന്നില്ല, അള്ളാഹു നമ്മളെ കൊണ്ട് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ചെയ്യണ്ട, അതിലേക്ക് അടുക്കരുത്, ഇത് ചെയ്യരുത്. കാത്തിബുഹു, നിങ്ങൾ എഴുതി വെച്ചാലും ശരി, വക്കാലത്ത് നിന്നാലും ശരി, നിങ്ങൾ അതിന് സാക്ഷി വെച്ചാലും ശരി, എല്ലാവരും നരകത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്നിട്ടും നമ്മളത് ചെയ്തോണ്ടിരിക്കാൻ, പിന്നെ എന്ത് സ്നേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സഹോദരന്മാരെ, എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? സഹോദരന്മാരെ, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല, ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു തആലനു തൊഴുത്തിൽ കിടന്നിറങ്ങിയിരുന്ന മനുഷ്യനാണ്. സാധാരണ കവിതകളിലൊക്കെ റുബായിയാത്തുകളിലൊക്കെ തൊഴുത്തിന്റെ പുത്രൻ എന്നൊരു വാക്ക് വരാറുണ്ട്. തൊഴുത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല. കാരണം മുംബൈ കിടന്നിറങ്ങിയിരുന്ന തൊഴുത്തിലാണ്. ചാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് കഴുത്തിലൊരു വളയം വെച്ചിട്ട് ചങ്ങലയിൽ ഇട്ടിട്ടായിരുന്നു കൊടുന്നിരുന്നത് അടിമച്ചന്തയിൽ. ഇങ്ങനെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കൂലായിരുന്നു. അങ്ങനെയുള്ള ഈ ബിലാലിനെല്ലാം തന്നെ വളർത്തി വളർത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊരു സയ്യിദില്ല, നിങ്ങൾക്കറിയാം, പക്ഷെ ഞാൻ സയ്യിദെന്ന് വിളിക്കാൻ ഒരാൾ ആഗ്രഹിക്കാൻ എനിക്ക് വല്ലാത്ത മോഹാണ്. അദ്ദേഹത്തിന് സയ്യിദെന്ന് വിളിക്കാൻ, നേതാവ് എന്ന് വിളിക്കാൻ, സയ്യിദി ബിലാൽ, അതെന്റെ ഈ ബിലാലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം അതാ, അത് ചരിത്രം പറയാൻ നേരമില്ല. ആദ്യത്തെ ദിവസം മുതലേ ഈത്തപ്പഴം കുത്തി രാത്രി എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രിയിൽ വന്നിട്ട് ബിലാലിൽ നിന്നെ കുറങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോ എനിക്കറിയാത്തൊരു ഒരു പ്രകാശരൂപിയായ ഒരു മനുഷ്യൻ എന്നോട് വന്ന് ചോദിക്കാണ്. ഞാൻ കിടന്നുറങ്ങാൻ കിടന്നു, പക്ഷേ എനിക്ക് കുഴപ്പം വന്നില്ല. പിറ്റേന്ന് രാത്രിയിൽ വന്നു, തളർന്ന് ഊത്തപ്പഴം കുത്തിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഈത്തപ്പഴം കുത്തി തന്നു. അപ്പോൾ ഞാൻ ആകെ ബേജാറായി, ഇത് ഏത് മനുഷ്യനാണ്, ഇദ്ദേഹം മലക്കാണോ എന്ന് പോലും ഇങ്ങനെ സംശയിച്ച പ്രകാശരൂപത്തിലേക്ക് നോക്കി നിന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നട്ടപ്പാതിലേക്ക് എന്റെ ഈത്തപ്പഴം കുത്താൻ വേണ്ടി മാത്രം എന്നെ ഹിദ്മത്ത് ചെയ്യാൻ വരുന്ന ആൾ നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് മുതലേ തുടങ്ങിയ ബന്ധമാണ്. അവസാനം വഫാത്തിന്റെ സന്ദർഭം, വഫാത്തോട് കൂടി ബിലാൽ റളിയല്ലാഹു തആല കാര്യം തീരുമാനിച്ചു, ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഈ മദീനയിൽ ഞാൻ നിൽക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാരണങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുക. സഹോദരന്മാർ, അങ്ങനെ പോയി ദിമഷ്കിന്റെ ഭാഗത്തേക്ക്. ചരിത്രം വായിച്ചവർക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തം മനസ്സിലാക്കി തരുമാറാവട്ടെ. കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് ഉമർ റളിയല്ലാഹു തആലന്റെ ഭരണകാലഘട്ടം. അബൂബക്കർ സിദ്ദീഖ് തന്നെ 2.5 കൊല്ലമാണ് ഖിലാഫത്ത് നടത്തിയത്, ഉമർ റളിയല്ലാഹു തആല 10.5 കൊല്ലമാണ് നടത്തിയത്. അതിന്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ബിലാൽ റളിയല്ലാഹു തആല തിരിച്ചു വരിക. ഏറ്റവും വലിയ സന്തോഷം, മദീനയിലെ മസ്ജിദിൽ നബി മുഴുവൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ അല്ലതല്ല. ആ സന്ദർഭത്തിൽ ഹസ്സൻ റളിയല്ലാഹു തആലനെ കൊണ്ട് ചോദിപ്പിച്ചു ഒരു താരിഖിന്റെ ഗ്രന്ഥ പ്രകാരം, ഉമർ റളിയല്ലാഹു തആല ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറയും, പഴയ ബാങ്കൊന്ന് കേൾക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ ബാങ്കൊക്കെ കേൾക്കാൻ സഹാബാക്കൾ മോഹിക്കാൻ. ഹസ്സൻ റളിയല്ലാഹു തആലനെ ചോദിച്ചു, ബിലാൽ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? സമ്മതിച്ചു. ബിലാൽ റളിയല്ലാഹു തആലനെ മസ്ജിദിലേക്ക് കയറ്റി, മസ്ജിദ് നബവിയിൽ പോയവർക്കറിയാം അന്ന് ബിലാൽ റളിയല്ലാഹു തആലന് ബാങ്ക് കൊടുത്തിരുന്ന പ്രദേശത്തിന് ഇന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. സഹോദരന്മാർ, അവിടെ കയറിയിട്ട് ബിലാൽ റളിയല്ലാഹു തആലന് ബാങ്ക് കൊടുക്കണം. താഴ്വാരത്തെ മുഴുവൻ ആ പഴയ ശബ്ദം പരന്നു. താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അതായത് കുട്ടിത്തം മാറി ഇങ്ങനെ മെല്ലെ യൗവനത്തിലേക്ക് കടക്കുന്ന സഹാബി മക്കൾ മെല്ലെ മസ്ജിദിന്റെ ബിലേക്ക് ഓടാൻ തുടങ്ങി. ഓടുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർക്ക് തോന്നാണ് റസൂലുള്ളാഹിയുടെ കാലം തിരിച്ചു വന്നത് പോലെ. സഹോദരന്മാരെ, സ്ത്രീകൾ പുറത്തേക്കിറങ്ങി, അവർ പൂർണ്ണ ഹിജാബോടുകൂടി അവർ നോക്കുകയാണ് എന്ത് സംഭവിച്ചു എന്ന്. സഹോദരന്മാരെ, ആ സന്ദർഭത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോഴേക്കും വിതുമ്പാണ്,
കരയാണ്, വല്ലാത്തൊരവസ്ഥയിലായി പോവാണ്. സഹോദരന്മാരെ, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഒരിക്കലും നമ്മുടെ ഹറമിലെ ഇമാം അദ്ദേഹം ഇയ്യാക്കനസ്തഈൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഖുത്ബ നടത്തി. ചില ആൾക്കാർക്ക് ഒക്കെ മാഷാല്ലാഹുടെയൊക്കെ ഇതിലുണ്ടായിരിക്കും ഈ ഫാത്തിഹ. ആ ഫാത്തിഹ അന്നത്തെ ദിവസം അദ്ദേഹം ഫാത്തിഹ ഓതിയപ്പോൾ ഇയ്യാക്കനസ്തഈൻ എത്തിയപ്പോൾ ആ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങി ജുമാ നിസ്കരിക്കാണ്. ആദ്യത്തെ റക്അത്തിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ തുടങ്ങി. എന്നിട്ട് റഹ്മാൻ റഹീം മാലിക് യൗമി, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇയ്യാക്കനാബുദുവ ഇയ്യാക്കനസ്തഈൻ പറഞ്ഞപ്പോത്തിന് തുടങ്ങി കരച്ച്. ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ടൈം കിടന്ന് കളിക്കാൻ. അദ്ദേഹം എന്താ ഫാത്തിഹ അറിയാത്ത ആളാണോ? സഹോദരന്മാരെ, അതിൽ കിടന്നിട്ട് അയ്യാക്കനാബുദു പൂർത്തിയാകുന്നില്ല. കരഞ്ഞി 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 കരഞ്ഞു പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇയ്യാക്കനാബുദുവ ഇയ്യാക്കനസ്തഈൻ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഹറമിലെ ഇമാമിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഹസ്രത്ത് ഗുലാർ ദില്ലാത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് അശ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്കും സഹോദരന്മാരെ, കരഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റാവി പറയുന്നുണ്ട്, അഥവാ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നുണ്ട്, നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും ശക്തമായി കരഞ്ഞത് മിമ്പറിന്റെ ഭാഗം ചാരിയിരുന്ന് കൊണ്ട് കരയുന്നത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. കരഞ്ഞ് കരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലേക്കായി പോയി. സഹോദരന്മാരെ, ഈ സ്നേഹത്തിന്റെ പേരെന്താണ്? സ്വന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ഹദരത്ത് ബിലാൽ റളിയല്ലാഹു തആലയുടെ സ്നേഹത്തിന്റെ പേരെന്താണ്? സഹോദരന്മാരെ, നമ്മളുടെ സ്നേഹം എവിടെയാ കിടക്കുന്നത്? ഹദരത്ത് അബൂ ദുജാന റളിയല്ലാഹു തആലയും സഹാബാക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ്. പക്ഷേ ഭയങ്കര ഇൻഫീരിയോറിറ്റിയുടെ ആളായിരുന്നു. ചരിത്രം വായിച്ചാലറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കും, ഉസാസന തിരിഞ്ഞ് കഴിഞ്ഞാൽ തലതാറ്റി കളയും. കാരണം സ്നേഹം കൊണ്ട് മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്ത സഹാബി. ആ സഹാബി ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ കയ്യത്ര ഭാഗ്യം ചെയ്ത കയ്യാണ്, ഈ മടിത്തട്ട് എത്ര ഭാഗ്യം ചെയ്ത മടിത്തട്ടാണ്, ഇതിൽ കിടന്നിട്ടല്ലേ തൗറു ഗുഹയിൽ കിടന്നുറങ്ങിയത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കൈ പിടിച്ചോണ്ടല്ലേ എപ്പോഴും നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ദുജാന നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അയാള് പറഞ്ഞു, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊരു വലിയ ആഗ്രഹമാണ്. മരിക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആനക ചെയ്യാൻ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിക്കാൻ എനിക്ക് വല്ലാത്ത മോഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു. സഹോദരന്മാരെ, ഉഹുദിന്റെ സമരമുഖം വന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടി നടക്കുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറ്റിയോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖത്തൽത്തു മുഹമ്മദൻ അഊദു ബില്ലാ, ഞാനിതാ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ ലോകത്ത് നിന്ന് വിടവറിയിച്ചിരിക്കുന്നു എന്ന അവസ്ഥയെ വിളിച്ചു പറഞ്ഞു ശത്രുക്കൾ. ഈ സങ്കടം കൊണ്ട് അബൂ ദുജാന ഓടുകയാണ് റളിയല്ലാഹു തആല. താരിഖിന്റെ ഗ്രന്ഥങ്ങൾ കാണാം, അപ്പൊ റസൂലുള്ളാഹി കാണാം, ഒന്നും പറ്റാതെ ഒരു ചെറിയ കുഴിയിലേക്ക് വീണിരുന്നു. അപ്പൊ തലക്ക് ഉണ്ടായിരുന്ന ആളികൾ കുറച്ചൊന്ന് ഒന്ന് ഒന്നരണ്ടെണ്ണം കവളിൽ തറച്ചിരുന്നത് പറിച്ചു കൊടുത്ത് സഹാബി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അമ്പും കൊണ്ട് നിൽക്കുകയാണ് ശത്രുവായ മനുഷ്യൻ. രണ്ടുപേരും ഒന്ന് ചുണ്ടം നോക്കി നിൽക്കുകയാണ്. ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം, അബൂ ദുജാന റളിയല്ലാഹു തആല കൈ നിവർത്തി പിടിച്ചുകൊണ്ട് ഓടി റസൂലുള്ളാഹി കെട്ടി അങ്ങോട്ട് പിടിച്ചു. അമ്പ് വന്ന് തറച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. സഹോദരന്മാരെ, ഇത് വെറും ഒരു കഥയല്ല. ഒരു മനുഷ്യന്റെ ദേഹത്ത് അമ്പ് വന്ന് തറക്കാണ്. എന്തിനാണ് അമ്പെറിയുന്നത്? ഒരു മനുഷ്യന്റെ ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടിയിട്ടാണ്. രക്തം ഒലിച്ചോണ്ടിരിക്കുകയാണ്, കൈകൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്, കാലുകൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിടുത്തം വിട്ടില്ല എന്ന് മാത്രമല്ല, താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അമ്പെയ്യുന്നവരെ ഇതുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല, എന്റെ റസൂലുള്ളാഹി ഒന്നും വരാൻ ഞാൻ സമ്മതിക്കൂല. ഇത് പറഞ്ഞുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു തന്നെ പിടിച്ചോണ്ടേയിരുന്നു. സഹോദരന്മാരെ, ഈ സ്നേഹത്തിന്റെ പേരെന്താ? സ്വന്തം ജീവൻ പോലും ബലി കൊടുത്തുകൊണ്ട്, അതുപോലും അർപ്പിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയുടെ രോമത്തിൽ പോലും ഒരു പോറലേക്കാതെ കാത്തു സൂക്ഷിച്ച് ഈ സഹാബിക്ക് താരിഖിൽ ഒരു പേരുണ്ട്, റസൂലുള്ളാഹിയുടെ പരിജ. രണ്ടു മൂന്ന് സഹാബാക്കൾക്കാണ് ഈ പേര്, അതിലൊന്ന് അബൂ ദുജാന റളിയല്ലാഹു തആലയാണ്. റസൂലുള്ളാഹിയുടെ പരിചയം, ഈ സ്നേഹത്തിന്റെ പേരെന്താ? സഹോദരന്മാരെ, ഈ ഒരു സ്നേഹമാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്നത്. ഇതാണ് ഉസ്താസം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞത്, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മുഴുവൻ മനുഷ്യരാശിയേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും മുക്കിനാവുകയില്ല. അതൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു മുഹബ്ബത്ത് മാത്രമല്ല സഹോദരന്മാരെ, ഹൃദയത്തിന്റെ അവസ്ഥ മാത്രമല്ല. സാധാരണ ഉലമാക്കൾ പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിക്കാന ഹിസത്തെ ലേക്കിൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സുബ്ഹാന ഹിസത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല, പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിപ്പിച്ചു വെക്കാനും പറ്റൂല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാണ്.
ലാ ഇലാഹ ഇല്ലല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഒളിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് കാണിക്കാനുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, വിശ്വാസികളുടെ പെരുമാറ്റം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാപ്പാക്കി കൊടുക്കൽ. ഇന്ന് സഹോദരന്മാരെ, നമ്മൾ ഭാര്യയുമായി പ്രശ്നം, മക്കളുമായി പ്രശ്നം, ജേഷ്ഠാനുജന്മാരുമായി പ്രശ്നം, ഇതെന്തുകൊണ്ടാണ്? പൂർണ്ണമായ ഒരു ദീൻ സഹോദരന്മാരെ നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരോടും പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുത്തു. എത്രത്തോളം മാപ്പ്! സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. നബുവത്ത് കിട്ടി ഏതാണ്ട് 1-2 വർഷം നിശബ്ദമായ രീതിയിലുള്ള കിടത്തം, പരിശ്രമം, അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിവാക്കൽ. അങ്ങനെ വെളിവാക്കൽ സംഭവിച്ചപ്പോ മുതൽ മകൾക്ക് വലിയ പീഡനമായിരുന്നു. കാരണം കുടുംബം അഥവാ മരുമകൻ അടക്കം വലിയ പീഡനങ്ങൾ നൽകി. കാരണം പിതാവ് സങ്കടപ്പെടാൻ വേണ്ടി. എന്തിനാണ് പിതാവ് സങ്കടപ്പെടാൻ? ചില അമ്മോശങ്കാരൊക്കെ സങ്കടപ്പെടാൻ വേണ്ടി മക്കളെ വല്ലാണ്ട് പീഡിപ്പിക്കാറുണ്ട്. ഈ രീതിയിൽ റസൂലുള്ളാഹിയുടെ മകൾക്ക് വല്ലാത്ത സങ്കടങ്ങൾ വരികയാണ്. അവിടെയും ഇടങ്ങേറ്, പുറത്തേക്ക് ഇറങ്ങിയാലും ഇടങ്ങേറ്. റസൂലുള്ളാഹിക്ക് ദിനേന അടി കിട്ടാൻ തുടങ്ങി. സഹോദരന്മാരെ, മണ്ണ് വാരിയാണ്, ഹാർത്തിച്ച് കുത്തുവാണ്. ഇതിനൊക്കെ സാക്ഷിയാകുന്നതും ഇതേ സൈനബ് റളിയല്ലാഹു തആല അൻഹ, അതേപോലെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഈ മക്കൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അമീൻ, അതേമാതിരി തന്നെ സാദിഖുൽ അമീൻ എന്നൊക്കെ വിളിച്ചിരുന്ന നാഫികളെ കൊണ്ട് മജ്നൂൻ എന്ന് വിളിക്കാണ് പരസ്യമായി. സഹോദരന്മാരെ, എത്ര വലിയ കാര്യമായിരിക്കും, എത്ര വലിയ സങ്കടമായിരിക്കും. ഇത് സഹിച്ചേ പോന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായി. മദീനയിൽ പോയി 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വലിയ സമരമുഖങ്ങളൊക്കെ വന്നു. അതിൽ വെച്ച് മരുമകനെ പിടിക്കപ്പെട്ടു. ആ മരുമകനോട് പറഞ്ഞു, എന്റെ മകളെ ഇങ്ങോട്ട് അയച്ചേ, എന്റെ മകളെ ഇങ്ങോട്ട് അയച്ചേ. അവസാനം അയക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ മരുമകൻ പോയി അയച്ചു. സഹോദരന്മാരെ, 2-3 സഹാബാക്കൾ കൊണ്ടുവരാണ്. ഒട്ടകപ്പുറത്തിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളെ മക്കയിൽ നിന്നും ഏതാണ്ട് 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് കൊണ്ടുപോവാണ്. വഴിയിൽ വെച്ചിട്ട് ശത്രുക്കൾ തടഞ്ഞു വെച്ചു. ചരിത്രം വായിച്ചാൽ നമുക്കറിയാം സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ പല ആൾക്കാരും പറഞ്ഞു, സഹാബാക്കൾ പറഞ്ഞൊക്കെ, ഞങ്ങൾ കൊണ്ടുപോകുന്ന എന്തായാലും സമ്മതിക്കും, ഭർത്താവിന്റെ അനിയനുണ്ട് കൂട്ടത്തിൽ, ഞങ്ങൾ കൊണ്ടുപോവാം, നിങ്ങൾ ഒന്ന് സമ്മതിക്കും. പക്ഷേ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല. മുഹമ്മദ് ഭയങ്കരമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിക്കട്ടെ, ദുഃഖിക്കട്ടെ, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ സമയത്ത് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് അവർ തയ്യാറായില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന, നിങ്ങൾ പിന്നീട് കൊണ്ടുപോയിക്കോളിൻ, ഇപ്പൊ നിങ്ങൾ മടക്കിക്കോളിൻ, കുറച്ചൊരു കനിവിന്റെ വാക്ക് അന്ന് പറഞ്ഞത് അബൂ സുഫിയാനാണ്, ചരിത്രകാരന്മാർ എഴുതി വിട്ടു. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരു കാപാലികനായ ഒരു മനുഷ്യൻ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുന്തം കൊണ്ട് സൈനബ് റളിയല്ലാഹു തന്നെ കുത്തി, അടിവായിട്ട് താഞ്ഞു കുത്തി. സൈനബ് റളിയല്ലാഹു തന്നെ ഒട്ടകപ്പുറത്ത് നിന്ന് മറിഞ്ഞു വീണു. ഗർഭമുണ്ടായിരുന്നത് അലസിപ്പോയി. അതേ കാരണത്താൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം മദീനയിൽ വെച്ച് വഫാത്തായി. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ എടുത്ത് ഖബറിലേക്ക് വെക്കാൻ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞുപോയി. കാരണം അന്നു മുതലേയുള്ള സങ്കടം, ചെറുപ്പം മുതലേ അഥവാ റസൂലുള്ളാഹി നബുവത്ത് കിട്ടിയത് മുതലേയുള്ള പീഡനങ്ങൾ, ഇതെല്ലാം ആലോചിച്ച് റസൂലുള്ളാഹി അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലേ അള്ളാഹുവിലേക്കല്ലേ അവര് തിരിച്ചു പോയത്. വിശ്വാസം എങ്ങനെ പറഞ്ഞു ആസ്വദിപ്പിക്കുക? വിശ്വാസം പറഞ്ഞു, എന്റെ വിഷയം അതൊന്നുമല്ല, എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ സങ്കടത്തിലായത് എന്റെ ഈ മകളാണ് എന്ന് വിശ്വാസം പറഞ്ഞു. സഹോദരന്മാരെ, ഇതേ ഗാഥയാണ്. ഇത് ചെയ്ത മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം 15 ദിവസം കാണണം. എന്തായിരിക്കും അവസ്ഥ? ലോകത്തിലെ ഏത് കോടതിക്കും കൊടുക്കാനുള്ളത് കൊലയാണ് അഥവാ വധശിക്ഷയാണ്, ഏത് കോടതി വിധിച്ചാലും. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കാൻ കുറച്ചാളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട്, അല്ലയോ മയോമുൽ മൽഹമ, ഇന്ന് ഞങ്ങളെ ഇറച്ചിയാക്കുന്ന ദിവസമാണ്. വിശ്വാസം വന്നിട്ട് ചോദിച്ചു, യാ അയ്യുഹൽ ഖുറൈഷ് മാ തദന്നൂന അന്നി ഫാഇലും ബികും, ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് എന്ന വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ ഈ ഖുറൈഷി കൂട്ടമേ? ഖാലു, അവർ പറഞ്ഞു, ഖൈറാഹും കരീം വബ്നു അഖും കരീം, ബഹുമാന്റെ സഹോദര, ബഹുമാന്റെ സഹോദരന്റെ മോനെ, ഞങ്ങൾ നന്മ മാത്രം പ്രതീക്ഷിക്കും. അവസാനത്തെ ഒരു ദയാഹരജി പോലെ പറയാം. വിശ്വാസം കരഞ്ഞു. തന്റെ മകളുടെ ഗാതകനെ കുറിച്ച് ആലോചിച്ച് കണ്ടപ്പോ വിശ്വാസം പൊട്ടിയങ്ങട്ട് കരയാണ്. എന്നിട്ട് വിശ്വാസം 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. സ്വന്തം മകളെ കൊന്നവർക്ക് മാപ്പ്. മുഹമ്മദുർ റസൂലുള്ളാ റഹ്മത്തുല്ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാണ് നമ്മൾ.
എന്നിട്ട് നമുക്ക് ജ്യേഷ്ഠനെ പറ്റൂല, അനിയനെ പറ്റൂല, ഭാര്യ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നമുക്ക് പറ്റൂല, നമ്മുടെ മക്കളെ നമുക്ക് പിടിക്കുന്നില്ല, നമുക്ക് ആർക്കും മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പാവങ്ങളായ കുറെ ജനങ്ങൾ മാഷാല്ലാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. മൊത്തം മനുഷ്യരാശി സഹോദരന്മാരെ എങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും, അവർക്കും മാപ്പാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? പിന്നെ സഹോദരന്മാരെ, നമ്മൾ ഈ പരിശ്രമം എന്തിനാണ്? ഈ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായി തീരുന്നതിനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉഹുദിന്റെ സമരമുഖത്തിൽ അപ്പുറത്തായിരുന്നു, അബൂ സുഫിയാന്റെ സേനാധിപനായിരുന്നു, 70 ശില്ലാനും ആളുകൾ ഈ ലോകത്തോട് വിട പറയാൻ കാരണക്കാരനായി. ആ മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കത്തെഴുതി, മന ഖാലിദ് കടന്നുവരാണ്, വിശ്വാസം സ്ത്രീകളെ കൂടെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ഏത് സ്ത്രീകൾ? സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബാക്കളുടെ ഭാര്യമാർ, ഈ സമരമുഖത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞവർ. അവരെ വിളിച്ചു കൂട്ടി മറക്കപ്പുറത്ത് നിന്ന് പ്രസാദം ഒരു ചെറിയ മുഖ്തസർ ഖുത്ബ, വളരെ ചെറിയ ചുരുങ്ങിയ ഒരു സംസാരം അവരോട് സംസാരിച്ചു. അവരുടെ കരച്ചിൽ മരങ്ങളെ വേദിച്ച് പുറത്തേക്ക് വരുമായിരുന്നു സഹാബാക്കൾ പറയുന്നത്. അത്രക്കും സങ്കടപ്പെട്ടു, കാരണം ഒരു സഹാബി ഈ ലോകത്തോട് വിടപെടുന്ന അവരുടെ ഭാര്യമാരാണ്. ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും വിധവയുടെ കരച്ചിൽ? സ്വാഭാവികമായിട്ട് മരിച്ചാൽ തന്നെ എന്തായിരിക്കും കരച്ചിൽ? ഉദാഹരണത്തിന്, പെരുന്നാൾ വന്നപ്പോൾ 1000 രൂപയ ഒരു നോട്ടും കൈ പിടിച്ചുകൊണ്ട് മോനെ അല്ലെങ്കിൽ മോൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങാൻ ആരുടെ കൊടുന്നു കൊടുക്കാൻ അവര് പൂർണ്ണ ഹിജാബോട് കൂടി ടെക്സ്റ്റൈൽസിന് മൂലക്കിൽ നിന്നു. എന്നിട്ട് മോനെ പറഞ്ഞേക്കാണ്, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞിട്ട് വാ, മോനൊരു ഡ്രസ്സും കൊണ്ട് വന്നിട്ട് മമ്മ ഇതെനിക്ക് മതി, അതിന് വില എത്ര എന്ന് ചോദിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ് എന്ന് വിചാരിക്കും. ആ പറഞ്ഞു 1300 രൂപയാണ്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് പറയാണ് 1300 രൂപ. അവരെ, മോനെ അതിലും കുറഞ്ഞതുണ്ടോന്ന് നോക്ക്, കാരണം 1000 രൂപ കയ്യിലുള്ളത് മോനോട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ മോൻ പറയാണ് എനിക്ക് തന്നെ മതി, എനിക്ക് തന്നെ വേണം എന്നീ മോൻ നിന്ന് കരഞ്ഞാൽ ആ സ്ത്രീയുടെ കരച്ചിൽ എന്തായിരിക്കും? ആ നഖാബിന്റെ ഉള്ളിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് ചിലപ്പോ ഈ മോൻ കാണൂല. എന്തായിരിക്കും ഒഴുകുന്നത്? നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെ, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്റെ മോനക്ക് പുതൊക്കെ വാങ്ങിച്ചു വിട്ടായിരുന്നല്ലോ. ഇതായിരിക്കും ആ സ്ത്രീയുടെ സങ്കടം. ഒരു വിധവയുടെ സങ്കടം അതാണ്. പുതുപെണ്ണായി മകൾ പൂവാൻ ചെറുപ്പത്തിനെ വളർത്തിയെടുത്ത മോള്, ആ മോള് വന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. എന്താണ് കരച്ചിലിന്റെ അർത്ഥം? എന്റെ ഉപ്പച്ചിണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി. മോളിറങ്ങിപ്പോകുന്ന സമയത്ത് ഈ ഉമ്മ കരയാണ്, ഞാൻ ഈത്തുക്കുന്നീന, നിങ്ങൾ എന്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെ, എന്റെ മോളുടെ പൂക്കപ്പൊന്നിൽ കാണായിരുന്നല്ലോ. ഇങ്ങനെയാണ് വിധവകളുടെ സങ്കടം. വിധവകൾ വല്ലാത്ത സങ്കടത്തിലാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തിലെല്ലാ വിധവകൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. അതായത് ഇങ്ങനത്തെ വിധവകളെയാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അവരോടാ ചോദിക്കുന്നത്, ഖാലിദ് കടന്നു വരുന്നു, നിങ്ങളൊക്കെ ഭർത്താക്കന്മാരെ ഈ ലോകത്തുനിന്ന് വിട പറയിക്കാൻ കാരണക്കാരനായ ആളാണ്, നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലെന്ന് ചോദിച്ചു. സഹോദരന്മാരെ, ചരിത്രത്തിലൊരു വല്ലാത്ത ചോദ്യമാണ്. ആ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പറയണം, ഞങ്ങൾ മാപ്പാക്കി കൊടുത്തോളാം. ശാസ്ത്രം പറഞ്ഞു, കുട്ടികൾ ഒരുമിച്ച് കൂടി. ഏത് കുട്ടികൾ? വാപ്പമാരെ കാത്തിരിക്കുന്ന പാവം എത്തി മക്കൾ, ഇനിയൊരിക്കലും വാപ്പാര് വരൂല എന്ന് പോലും തിരിച്ചറിയാത്ത പാവം മക്കൾ. അവരോടാ പറഞ്ഞത്, മക്കളെ, നിങ്ങളൊക്കെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ കാക്കി കൂട്ടിയ അതിന് കാരണക്കാരനായ മനുഷ്യൻ കടന്നു വരികയാണ്, നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലേ. കുട്ടികൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ മാപ്പാക്കി കൊടുത്തോളാം അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ഖാലിദ് റളിയല്ലാഹു തആല എന്ന് തന്നെ പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ രംഗം, ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, മസ്ജിദുൽ നബവിയിലേക്കുള്ള മണൽത്തിട്ടയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കുട്ടികൾ വരവേൽക്കാൻ വേണ്ടി വന്നു. അവരെല്ലാവരും കരയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലായി, ഞാൻ ഈ ലോകത്തോട് വിട പറയിച്ചിട്ടുള്ള സഹാബാക്കളുടെ മക്കളാണിതെന്ന് അവരെന്നെ പറഞ്ഞിരുന്ന വാക്ക്. മർഹബൻ ലക യാ ഖാലിദ്, ഖാലിദേ റളിയല്ലാഹു തആല, നിനക്ക് സ്വാഗതം, നിങ്ങൾ വന്നോളി, നിനക്ക് സ്വാഗതം. സ്വന്തം വാപ്പമാരെ ഈ ലോകത്തുനിന്ന് വിട പറയിച്ച മക്കൾക്ക്, അല്ലെങ്കിൽ സ്വന്തം വാപ്പമായി എത്ര സങ്കടം ഉണ്ടാവും, അവർക്കും മാപ്പാണ്. ഇതാണ് സഹാബാക്കളുടെ മക്കൾ, ഇതാണ് സഹാബാക്കളുടെ ഭാര്യമാർ, ഇതാണ് സഹാബാക്കൾ. സഹോദരന്മാരെ, ഇങ്ങനൊരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഈ ദീനിനെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയുണ്ടാവും. മുഴുവൻ മനുഷ്യരും ഈ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അവിടെ ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മൾ ഓരോരുത്തർക്കും ഈ ഈമാൻ ഉണ്ടാകണം, ഈ പറയപ്പെടുന്ന സുന്നത്തായ ജീവിതം ഉണ്ടാവണം, മൊത്തം മനുഷ്യരാശിയെ സ്നേഹിക്കാനുള്ള ശരാസ്വത ഉണ്ടാകണം, ഹൃദയ വിശാലത, എല്ലാ മനുഷ്യരെയും നെഞ്ചോട് ചേർക്കാൻ പറ്റണം,
അപ്പുറത്തൊരു ജോസഫേട്ടനുണ്ട്, ഇപ്പുറത്തൊരു കുമാരേട്ടനുണ്ട്. അവരെയും നമ്മുടെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് ആദമിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കിയെടുക്കണം. ഇതിനാണ് സഹോദരന്മാരെ നമ്മളോട് പരിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ പരിശ്രമത്തിലൂടെ മാത്രമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിത്തീരുക. ആര് അള്ളാഹുവിന്റെ മുദാക്കറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ഹദീസ് ഷരീഫിൽ വരുന്നുണ്ട്, ആര് അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളുടെ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാർ, ഇത് മുദാക്കറ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇറങ്ങണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ എങ്ങനെയായി തീരണം, നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥകൾ മാറണം. ഇതേപോലെ സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ അവസ്ഥകൾ മാറണം. ഇതിനു വേണ്ടി ഒരു പരിശ്രമം നമ്മൾ ചെയ്യാൻ നിർബന്ധമാണ്. പരിശ്രമത്തിന്റെ പ്രത്യേകത എന്താ? ഒരു മണിക്കൂറാണ് അള്ളാഹിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, എല്ലാവരും വളരെ നിശബ്ദമായിട്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് മാഷാ അല്ലാഹ്, എല്ലാവരും ശാന്തരായിട്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. സഹോദരന്മാരെ, ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മണിക്കൂർ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം മൗഖിഫു സാഅതിൻ ഫീ സബീലില്ലാഹ് ഖൈറു മിൻ ഖിയാമി ലൈലത്തുൽ ഖദ്രി ഇൻദൽ ഹജറുൽ അസ്ഫദ്. ഹജറുൽ അസ്ഫദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദ്രിന്റെ ഉറപ്പായ രീതി രാത്രിയിൽ മുഴുവൻ നിന്ന് ഇബാദത്ത് ചെയ്തതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഖൈറായതാണ്. ഉലമാക്കൾ പറയുന്നുണ്ട്, എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് വിശ്വാസം അവിടെ ഉപയോഗിച്ചത്. ഒന്ന് ഇബാദത്തിൽ വെച്ച് ഏറ്റവും ടോപ്പ് നിസ്കാരം, മറ്റൊന്ന് സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ടോപ്പ് അത് ഹറം ഷരീഫ്, അത് തന്നെ ഹജറുൽ അസ്ഫദിന്റെ ഭാഗം. പിന്നെയോ രാത്രികളിൽ വെച്ച് ഏറ്റവും ടോപ്പ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ഇത് മൂന്നും കൂടി ഒരാൾക്കും കണ്ട് വരാൻ തന്നെ എത്ര വലിയ ഭാഗ്യമായിരിക്കും. എന്നാൽ ഒരു മണിക്കൂർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ ഇതിനേക്കാൾ ഖൈറായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹീഹ് മുസ്ലിം മുന്തഖബ ഹദീസ് എടുത്തു നോക്കിയ സഹോദരന്മാരെ, സഹീഹായ ഹദീസ് നമുക്ക് ഇത് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അവരുടെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ ആയാലോ? ഒരു മണിക്കൂർ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ഒന്നുകിൽ നമ്മുടെ ദീനിന്റെ പരിശ്രമമായിട്ട് ഇൻഷാല്ലാ പുറത്ത്, അല്ലെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മണിക്കൂറുകളും അങ്ങനെ ആയാലും എന്തായിരിക്കും അവസ്ഥ? എത്ര വലിയ ദർജയായിരിക്കും? എല്ലാവർക്കും ആഗ്രഹമില്ലേ ഇൻഷാല്ലാ? ഇല്ലേ ഇൻഷാല്ലാ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ സഹോദരന്മാരെ, നമുക്കൊരു കാര്യം ചെയ്യാം. സഹാബാക്കൾ അവരുടെ ജീവിതത്തിന്റെ 100% ദീനിനു വേണ്ടി കൊടുത്തവരാണെന്ന് അഭിപ്രായമുള്ളവരെന്ന് കൈയ്യെത്തിയട്ടെ. മാഷാല്ലാ, എല്ലാ സഹാബാക്കളും അവരുടെ ഒന്നും വകവെക്കാതെ എല്ലാം കൊടുത്തവരെ. നമുക്കൊരു കാര്യം ചെയ്യാം, 90% പറ്റുമോ? പറ്റൂല. തല തിരിച്ചു പിടിക്കാം. 90% ഇൻഷാല്ലാ നമ്മുടെ ഭാര്യ മക്കൾ കച്ചവടം, അതെളുപ്പമാണല്ലോ. ബാക്കി 10% ദീന്റെ പേരിൽ കൊടുക്കാൻ അത്ര പ്രയാസമില്ല എന്ന് അഭിപ്രായമുള്ളവരും കയ്യെത്തിയാട്ടെ. വെറും 10% അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിന്റെ ദീൻ മാഷല്ലാ. ഇനി ഒരു കാര്യം ചോദിക്കാം സഹോദരന്മാരെ, ഒരു മുദാക്കറയാണ്, അതുകൊണ്ടാണല്ല, അത് വേറൊന്നുമല്ല. 30 അതിന് മുകളിലുള്ളവരെന്ന് കയ്യെത്തിയാട്ടെ. ബഹുഭൂരിവശാല 30 ആൾക്ക് എത്ര 4 കഴിഞ്ഞു പോയി? 90 4 നമ്മൾ കണക്കിൽ ഭയങ്കര വീക്കാണ്. എന്നാലും ഇതൊക്കെ നമുക്കറിയാം. എന്ത്? 1 കൊല്ലത്തിന് 3 4 30 90 4 കഴിഞ്ഞു പോയി. അപ്പൊ ശരിക്കും 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 10% എത്രയാണ്? 9 4 ആണോ? അല്ലേ, നമ്മളിപ്പോ കൊടുക്കാന്ന് പറഞ്ഞത് എത്രയാണ്? 4 9 4 കൊടുത്താൽ ഇപ്പൊ ഈ 10% ആവുള്ളൂ. അതും നമുക്ക് പറ്റൂല. പറ്റുമോ? വേഗം പറഞ്ഞ നമ്മള് പറ്റൂല. അപ്പൊ നമുക്ക് തോന്നും, എന്താണ് ഇപ്പൊ ഈ 4 കണക്ക്? ഇവരിതാണ് ഇങ്ങനെ പറഞ്ഞാൽ കൊറേ കഴിഞ്ഞത് 4 ഇങ്ങനെ പറഞ്ഞ എന്താണ് അതിന്റെ കണക്ക്? സഹോദരന്മാരെ, ഖുർആന്റെ ഒരു ഭാഗത്തില് ഒരു കൂട്ടർക്ക് സമയം കൊടുത്തത് 4 അള്ളാഹു സുബ്ഹാനഹു വതആല മക്കം പത്തിന് ശേഷം അവര് മാറിയേക്കാം എന്നൊരു ഒരു മാറ്റത്തിന്റെ മാസമായി. ഉലമാക്കൾ അതിനെ വളരെ വിശദീകരിക്കും. അതൊക്കെ നമ്മൾ അവിടെ തൽക്കാലം അവിടെ വെക്കുക. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാര്യ മക്കളെ വിട്ടു നിൽക്കാനുള്ള അനുവാദം എത്ര മാസമാണ്? അതെല്ലാവർക്കും അറിയാമല്ലോ. അത് അത് US പോയാലും വേണ്ടില്ല, UK പോയാലും വേണ്ടില്ല, ദുബായിലും പോയാലും വേണ്ടില്ല, എന്തിന്റെ പേരിൽ പോയാലും വേണ്ടില്ല. എത്ര മാസം? 4 4 കൂടുതൽ ഭാര്യ മക്കളെ വിട്ടു നിൽക്കുന്നത് നല്ലതല്ല. വല്ല അനുവാദം ഉണ്ടെങ്കിൽ അത് ഏതിനേ അനുവാദമുള്ളൂ? ഏതിനെ അനുവാദമുള്ളൂ? അത് ദീനിന് മാത്രമേ അനുവാദമുള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാനാകട്ടെ. സഹോദരന്മാരെ, അപ്പൊ ദീനിന്റെ ഹിദ്മത്തിന് വേണ്ടി പോകാം എന്നാലും പോണ്ട.
വെറും ഒരു നാല് മാസം ഇൻഷാല്ലാ പോകൽ എളുപ്പമാണെന്ന് അഭിപ്രായമുള്ളവർ ഒന്ന് കയ്യേർത്തിയാട്ടെ. അഭിപ്രായമുള്ളവർ മാഷാല്ലാ എല്ലാവർക്കും അഭിപ്രായം, അല്ലാഹു കബൂൽ ചെയ്യുമാറാട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ മാഷാല്ലാ നമ്മൾ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇപ്പോഴും വലിയ മാറ്റങ്ങളാണ് മാഷാല്ലാ. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഈ പറയപ്പെട്ട ജീവിതമുള്ള ജീവിതം നമ്മളിൽ, നമ്മുടെ ഭാര്യയിൽ, നമ്മുടെ മക്കളിൽ എത്രത്തോളം ഉണ്ട്? അവിടെ നമ്മൾ ഹിമ്മത്തോടു കൂടി, കൊല്ലം എന്നും വലിയ ഹിമ്മത്തുള്ള വലിയൊരു ജില്ലയാണ്, ഏറ്റവും വലിയ ഹിമ്മത്താണ്. പഴയ കാര്യത്തിൽ വിശദീകരിച്ച് പറയാൻ നേരമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ഹിമ്മത്തായി ദീനിന്റെ പേരിൽ ഇൻഷാല്ലാ നമുക്ക് നിയ്യത്ത് വെക്കാം. ഈ ദുനിയാവിൽ ഏഴ് വൻകരകളുണ്ട്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, പിന്നെ അന്റാർട്ടിക്ക, ആസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞാണ് കുറെ വൻകരകളാണ്. ഈ വൻകരകളിൽ മുഴുവൻ ഇൻഷാല്ലാ ദീനിന്റെ പേരിൽ എത്തണം. ഇൻഷാല്ലാ എത്താൻ ആഗ്രഹിക്കുന്നവരും നിയ്യത്ത് വെച്ചാട്ടെ. ആരൊക്കെ ആഗ്രഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദീന്റെ പേരിൽ എത്താൻ, അള്ളാഹു കബൂൽ ചെയ്യുമാറാട്ടെ. നമ്മുടെ നിയ്യത്ത് അതാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണം ഇൻഷാല്ലാ. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം നിയ്യത്ത് വെക്കാം, അള്ളാഹു സുബ്ഹാനഹു നമുക്ക് കബൂൽ ചെയ്യുമാറാട്ടെ. ആദ്യം ഒരു ചെറിയ നിയ്യത്ത്, നാല് മാസം നാപ്പൂസത്തെ മാഷാല്ലാ നമ്മൾ പോകാൻ വേണ്ടി നിയ്യത്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യം നമുക്ക് നിയ്യത്ത് വെക്കാം. മാഷാല്ലാ ഇതിന് മുമ്പ് ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ട്, അവർ വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം അവർക്ക് ഇപ്പൊ എഴുന്നേറ്റിക്കാൻ പറ്റിയ സമയമാണ്. കാരണം ഇതുവരെ പോകാത്ത ആരൊക്കെ പറയുമ്പോ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഒരു അവകാശമാണല്ലോ, ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് മാഷാല്ലാ അവിടെ ഒരു വലിയൊരു കാര്യമാണ്. അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യുമാറാട്ടെ. അവിടെ ഇൻഷാല്ലാ ഇതുവരെ മൂന്ന് ദിവസം പോകാത്ത, മുമ്പ് പോയി അധികം പോയിട്ടില്ലാത്ത, അതേമാതിരി തന്നെ ഇനി ഇവരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളും അത് വെറും ഒരു മൂന്നോ നാലോ മാസത്തിനുമ്പോ കണക്കൊന്നും വേണ്ട, എന്നാലും പറ്റുന്ന സമയത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാല്ലാ നമുക്ക് ഒരു സ്ട്രോങ് നിയ്യത്ത് വെക്കാം. ഈ ആഴ്ച, വരുന്ന ആഴ്ച, അതിന്റെ അപ്പുറത്താഴ്ച, മൂന്നാഴ്ചക്കുള്ളിൽ ഒന്ന് തെർത്തി ബാക്കിയിട്ടൊന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നിയമിച്ചാട്ട്. വെറും മൂന്ന് ദിവസം സഹോദരന്മാരെ, വെറും മൂന്നേ മൂന്ന് ദിവസം. അധികം നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല, നാല് മാസം നാപ്പിസൊക്കെ ഒന്നിച്ചെഴുന്നേറ്റോളി, ഓരോരുത്തരും മാത്രല്ല ഇൻഷാല്ലാ ഒന്നിച്ചെഴുന്നേൽക്കി. ഈ എഴുന്നേൽക്കേണ്ട കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകും. നമ്മൾ എത്രയോ സമയത്ത് കേട്ടിരിക്കാണ്, ഇന്നലെ വൈകുന്നേരം മുതൽ കേൾക്കാണ്, മാഷാല്ലാ പുതിയ ആൾക്കാർ ധാരാളമായി എഴുന്നേൽക്കും ഇൻഷാല്ലാ. വെറും ഒരു മൂന്ന് ദിവസത്തേക്ക് അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മാഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ എല്ലാവരുടെയും ദുനിയാവിയായ അഖിറവിയായ എല്ലാ കാര്യങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ. ദുനിയാവിൽ വലിയ ഇജ്ജത്തും റാഹത്തും നൽകുമാറാകട്ടെ. നിന്നവരാരും ഇരിക്കുന്ന സഹോദരന്മാരെ, ഏറ്റവും വലിയ വിജയം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കുമാറാകട്ടെ, നമ്മുടെ തലമുറകൾ മുഴുവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ അള്ളാഹു ഇത് കാരണമായി നമ്മുടെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത്രയും ആളുകൾ നിന്നിരിക്കാൻ ശരി, ആദ്യമായിട്ട് മാത്രം പോകുന്ന, ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ? ഇതിന് മുമ്പ് പോയി ശീലമുള്ള ആൾക്കാർ ഇരുന്നോളും, ബാക്കിയുള്ളവർ അവിടെ നിൽക്കി. പുതിയ ആൾക്കാർ നിൽക്കണം ഇൻഷാല്ലാ, പുതിയ ആൾക്കാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല. ഇനി ആരൊക്കെ ഇൻഷാല്ലാ ഇനി പോരാ, ഇനി ആരൊക്കെ ഈ ഭാഗത്തൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഇതുവരെ പോയിട്ടില്ല, അപ്പൊ നമ്മളിപ്പോ ഇനി ജുബ്ബ കെട്ടുങ്ങാണ്ട് ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞ മോശല്ലേ? അങ്ങനെ ഒന്നും ധരിക്കണ്ട, ഇൻഷാല്ലാ ആഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ്. ഇനി ആരൊക്കെ ഇൻഷാല്ലാ, വെറും ഒരു മൂന്ന് ദിവസം, രണ്ടോ മൂന്നോ മാസത്തിന്റെ ഉള്ളിൽ പോയാൽ മതി ഇൻഷാല്ലാ. ചിലപ്പോ ഈ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നടക്കൂല, നമുക്ക് രണ്ടു മൂന്ന് മാസത്തിന്റെ ഉള്ളിലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കഴിഞ്ഞാട്ടാ, ഇനി ഇതിൽ ആരും ഒഴിവാവരുത്. രണ്ടു മൂന്ന് മാസം നമ്മുടെ മുമ്പിലേക്ക് എടുക്കാണ് ഇൻഷാല്ലാ. അവിടെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് മാഷാല്ലാ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു മൂന്ന് ദിവസത്തേക്ക് ഇതിനു മുമ്പ് പോകാത്തൊരു എഴുന്നേറ്റാട്ടെ. ആരൊക്കെ ഇൻഷാല്ലാ എഴുന്നേറ്റോളി, അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാട്ടെ. ഒരു മൂന്ന് ദിവസത്തേക്ക് പോയാൽ മതി ഇൻഷാല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാട്ടെ. എനിക്ക് അവിടെ നിന്നോളി ഇൻഷാല്ലാ, ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നടന്നോളി, ഖുർആൻ വായിക്കാൻ ഇൻഷാല്ലാ നമുക്ക് നിയ്യത്ത് വെക്കും. ആരൊക്കെ നിയ്യത്ത് വെക്കുന്നുണ്ട് ഇൻഷാല്ലാ? നമ്മുടെ വീടുകളിൽ മുഴുവൻ തയ്യലി ഇൻഷാല്ലാ അല്ലാഹു കബൂൽ ചെയ്യുമാറാട്ടെ. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ ഇൻഷാല്ലാ. ഇപ്പൊ ആരൊക്കെയാണോ പുറത്തുള്ളത് മാഷാല്ലാ വരും ദുആ ചെയ്യാൻ പോവാൻ, അല്ലാഹു കബൂൽ. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇനി വെള്ളം കുടിക്കല് കാര്യങ്ങൾ ഒതുക്കലൊക്കെ അപ്പോഴാക്കാം ഇൻഷാല്ലാ, അല്ലാഹു കബൂൽ ചെയ്യുമാറാട്ടെ എല്ലാവരും വരും. സഹോദരന്മാരെ, വേറൊരു കാര്യം നമ്മളോട് പറയപ്പെട്ടു, ഈ ഈദിൽ അഞ്ചമലുകൾ ചെയ്യുന്ന കാര്യം ദിവസേനയുള്ള മഷൂറ, അതിനുള്ള പ്രതിഫലം നമ്മൾ കേട്ടതാണ്. അതേമാതിരി വീട്ടിലുള്ള തൈലീം, നാട്ടിലുള്ള തൈലീം, അതേമാതിരി തന്നെ എന്റെ ഗസ്റ്റുകള്, മുലാഖാത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അവസരത്തിനൊത്ത് പോകൽ, ഈ കാര്യത്തിനും ഇൻഷാല്ലാ നമുക്ക് നിയ്യത്ത് വെക്കാം ഇൻഷാല്ലാ.
ആരൊക്കെ നെയ്യത്ത് വെക്കുന്നുണ്ട് ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇൻഷാല്ലാ ദീനിന്റെ മാർഗത്തിൽ പഴയ ഭാഗത്തുനിന്നും ആളുകൾ വരും, പല രാജ്യത്തുനിന്നും വരും, ചിലപ്പോ ഇന്ത്യയിൽ നിന്ന് വരും, ചിലപ്പോ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് വരും, നമ്മുടെ നാട്ടിൽ നിന്ന് വരും. അവരെ മുഴുവൻ ഹിമ്മത്തോടു കൂടി പണ്ട് മാലിക്കും ദിനാറും കൂട്ടരൊക്കെ സ്വീകരിച്ചതുപോലെ വലിയ ആവേശത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. തയ്യാറല്ല ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാട്ടെ. അവസാനമായിട്ടൊരു കാര്യം, സഹോദരന്മാരെ, നമ്മുടെ ഉമ്മത്തിലെ ഒരാളെയും കുറ്റപ്പെടുത്താതെ, ഒരാളെയും വിമർശിക്കാതെ, ഒരാളോട് നമുക്കൊരു ദേഷ്യം തോന്നാതെ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് മുഴുവൻ ഉമ്മത്തിലെ മനുഷ്യർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഉലമാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ ഉലമാക്കളെ നന്നായിട്ട് ബഹുമാനിക്കണം, അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ പരസ്പരം സ്നേഹത്തോടു കൂടി നമ്മുടെ വീട്ടിൽ പെരുമാറണം. നമ്മുടെ വീട്ടിൽ ഇന്നു മുതൽ ഈ ഇജ്തിമ കൊണ്ട് എന്തുണ്ടായി നമ്മളെ ഭാര്യ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മക്കൾ മനസ്സിലാക്കുമ്പോൾ, ഇന്നു മുതൽ ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു മനുഷ്യനാകാം. തയ്യാറല്ല ഇൻഷാ അല്ലാ അവനെ നിയത്ത് വെച്ചോ ഇൻഷാ അല്ലാ അള്ളാഹു കബൂൽ ചെയ്യും. മുപ്പത് മുപ്പത്തൊന്ന് കണ്ണനല്ലൂര് വെച്ചിട്ട് കോളേജ് ഹൽക്കന്റെ സമ്മേളനം നടക്കുകയാണ്. എന്താ പേര് മറയുന്ന? അതെ അതെ പറയാം. കൊള്ളനല്ലൂർ വെച്ചിട്ട് ഞാൻ ഇത് പേര് മറക്കുമെന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം പറഞ്ഞത്, അതിന്റെ ഒരു സൈക്കോളജിയാണ്. അത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഞാൻ ഈ പേര് മറന്നു, ഇപ്പൊ തന്നെ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം പറഞ്ഞത്. എന്താണ് കണ്ണനല്ലൂർ? കണ്ണനല്ലൂര് വെച്ചിട്ട് കോളേജ് ഹൽക്കയുടെ എന്താണ് മുപ്പത് മുപ്പത്തൊന്നിന് സമ്മേളനം നടക്കുക. നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നിയത്ത് വെച്ചൂടെ ഇൻഷാല്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, സഹോദരന്മാരെ സബ്ഖുസായി, അത് നമ്മുടെ ചാമക്കള മർക്കസിൽ വെച്ചിട്ട് മാഷാല്ലാ എല്ലാ വേഴാഴ്ചയും മഗ്രിബ് മുതൽ പിറ്റേന്ന് സുബഹി വരെയാണ്. ഇനി അഥവാ നമുക്ക് അതുവരെ കഴിയില്ലെങ്കിൽ, പരമാവധി അവിടെ തങ്ങുന്നത് നല്ലത്, ഇനി കഴിയില്ലെങ്കിൽ നമുക്ക് ഇഷാ മഗ്രിബിന്റെ ഇടയിൽ, മഗ്രിബ് കഴിഞ്ഞ് ഇഷയോടുകൂടി ഇൻഷാല്ലാ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം അള്ളാഹുവിനെ പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ട് 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 നമ്മുടെ ജീവിതം തിരുത്താൻ, നമ്മുടെ വീട്ടിൽ തിരുത്താൻ ഇൻഷാല്ലാ ഒരു അവസരമാക്കാം. എല്ലാ ആഴ്ചയിലും എത്താൻ ഇൻഷാല്ലാ നമുക്ക് ആഗ്രഹിച്ചൂടെ ഇൻഷാല്ലാ. ആരൊക്കെ തയ്യാറുണ്ട് ഇൻഷാല്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറ. നമ്മുടെ കൂട്ടുകാരെയും കൂട്ടിട്ട് വരണം, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. سبحان الله بحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته رضينا بالله رب النبي الإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين اللهم اهدنا واهد بنا واهد الناس جميعا اللهم اهدنا واهد بنا واهد الناس جميعا يا رب العالمين اللهم حسن مرادنا واشف أمراضنا واقض حاجاتنا واعف ذنوبنا يا غافر الذنوبين اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وأولادا صالحا يا رب العالمين اللهم انت ربنا وانت ولينا في الدنيا والاخره عليك توكلنا واليك نبنا واليك المصير ربنا رب ارحمهما كما ربونا صغارا اللهم بارك لنا اللهم بارك لنا فيها اللهم بارك لنا فيها اللهم تقبل منا اللهم تقبل منا اللهم تقبل منا اللهم انت ربنا وانت ولينا في الدنيا والاخره عليك توكلنا واليك نبنا واليك المصير يا الله تنزل تمرنا ينغله باونه ني بوتن الله وي അള്ളാഹ് ഞങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞും അള്ളാഹു എല്ലാ രീതിയിലും പാപങ്ങൾ ചെയ്തു വരാൻ അള്ളാഹുവെ നിനക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് ഞങ്ങൾ പാപങ്ങൾ ചെയ്തു പോയ അള്ളാഹ് ആ പാപം ചെയ്യുന്ന സന്ദർഭത്തിലും നീയാണ് ഹൃദയം ഒളിപ്പിച്ചോണ്ടിരുന്നത്, അള്ളാഹുവെ നീയാണ് ഞങ്ങളുടെ തലച്ചോർ പ്രവർത്തിപ്പിച്ചോണ്ടിരുന്നത്, എന്നിട്ടും നീ ഞങ്ങളോട് കരുണ കാണിച്ചു അള്ളാഹുവെ, ഞങ്ങൾ നിന്നോട് വല്ലാത്ത രീതിയിൽ കടുപ്പം കാണിച്ചിരിക്കണം അള്ളാഹുവെ, യാതെല്ലാം നീ പുറത്തേന്നെ അള്ളാഹ വഹശിക്കും മാപ്പ് കൊടുത്ത അള്ളാഹുവെ, എന്തൊക്കെ മാപ്പ് കൊടുത്ത അള്ളാഹുവെ, യാതാ മുഴുവൻ മനുഷ്യരാശിക്കും മാപ്പ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അള്ളാഹുവെ ഞങ്ങൾക്ക് മാപ്പുതാഹുവാ, എല്ലാ പാപങ്ങളെയും പൊറത്തുതാ അള്ളാഹുവെ, യാ അള്ളാഹി പറയപ്പെട്ട ഈമ ഞങ്ങൾ നീ ഉണ്ടാക്കണം അള്ളാഹുവെ, സംസാരിച്ചവരും കേട്ടവരും എല്ലാം ഈമ നീ ഉണ്ടാക്കണം അള്ളാഹുവെ, ഇതിലേറെ
ഏറ്റവും വലിയ ഹക്കീക്കിയായ യക്കീൻ ഞങ്ങൾ നീ ഉണ്ടാക്കണം അല്ലാഹുവേ. പരിപൂർണമായി നിന്നെ കുറിച്ചുള്ള യക്കീൻ നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചെന്ന് അല്ലാഹുവേ. അഹ്വാലുകൾ കൊടുക്കാതെ ദീനിന്റെ ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ കൊടുക്കാതെ അല്ലാഹുവേ നല്ല രീതിയിൽ ഞങ്ങൾക്ക് യക്കീൻ നൽകണം അല്ലാഹുവേ. യാ അല്ലാഹ് സുന്നത്തായ മുബാറക്കായ ജീവിതം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തന്നെ അല്ലാഹുവേ. അസ്വസ്ഥദാസുകളുടെ പൂർത്തീകരിക്കപ്പെട്ട ജീവിതം ഞങ്ങൾ നീ നടപ്പിലാക്കി തന്നെ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം പരിശുദ്ധമാക്കണം അല്ലാഹുവേ. അതുവഴി ഞങ്ങളുടെ നിസ്കാരം പരിശുദ്ധമാക്കണം അല്ലാഹുവേ. ഞങ്ങളുടെ നിസ്കാരത്തിന്റെ ഹക്കീക്കത്ത് ജീവിതത്തിലും ജീവിതത്തിന്റെ ഹക്കീക്കത്ത് നിസ്കാരത്തിൽ നീ പ്രകടമാക്കണം അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ ഇൽമിനെ നീ വർദ്ധിപ്പിക്കണം അല്ലാഹ്. യാ അല്ലാഹ് എല്ലാം നാഫിയാക്കണം അല്ലാഹുവേ. ഞങ്ങളുടെ ഇൽമിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ നീ പൂർത്തീകരിച്ചു തന്നെ അല്ലാഹുവേ. അതിനെല്ലാം നീ വിടുതൽ ചെയ്തു തരണേ അല്ലാഹുവേ. അതിന് നീ ശരിയാക്കി തരണേ അല്ലാഹുവേ. എല്ലാം നാഫിയാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് അതനുസരിച്ചുള്ള വിക്രം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വിക്രില്ലാത്ത ഇൽമ് വെറുതെയാണ് അല്ലാഹുവേ. നീ അതുകൊണ്ട് ഞങ്ങളെ ദാക്കിനീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാ അവസ്ഥയിലും നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് കരുണയുള്ള തമ്പുരാനെ, യാ അല്ലാഹ് കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ മുസ്ലിം സമൂഹത്തിനെ മുഴുവൻ മാനിക്കാനും ബഹുമാനിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. എന്തിന്റെയൊക്കെയോ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് അല്ലാഹുവേ. യാ അല്ലാഹ് നീ ഇതെല്ലാം കാണുന്നുണ്ട്, നീ ഇതിനെ തീർത്തതാ അല്ലാഹ്. എല്ലാ ഉലമാക്കളെ നീ ഒന്നാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് എല്ലാ ഉമറാക്കളെയും ഒന്നാക്കണേ അല്ലാഹുവേ. നിനക്ക് വേണ്ടി നിന്റെ ദീനിന്റെ പാശത്തിന്റെ പേര് ഞങ്ങളെ നീ മുറുകെ പിടിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളെ നീ ഒരിക്കലും നീ ഭിന്നിപ്പിക്കല്ലേ അല്ലാഹുവേ. നീ പറഞ്ഞതാണ് നീ നിന്റെ പാശത്തെ മുറുകെ പിടിക്കാൻ, വലാ തഫറുഖ്, നിങ്ങൾ ഭിന്നിക്കല്ലേ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങളെ ഭിന്നിച്ചുകൊണ്ടിരിക്കാൻ അല്ലാഹുവേ. ഞങ്ങളെ ഭിന്നതയിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാഹുവേ. നിനക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിൽ ഞങ്ങൾ നീ ഒന്നിപ്പിക്കണം അല്ലാഹ്. യാ അല്ലാഹ് മുഴുവൻ മനുഷ്യരാശിയെ സ്നേഹിക്കാനുള്ള ഹൃദയം താ അല്ലാഹ്. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പാക്കി കൊടുക്കാനുള്ള ഹൃദയം താ അല്ലാഹുവേ. യാ അല്ലാഹ് ഒരു മനുഷ്യരോടും ഒരു വെറുപ്പുമില്ലാത്ത ഹൃദയം താ അല്ലാഹുവേ. ഏറ്റവും വലിയ ശത്രുക്കളോട് പോലും അനുകമ്പയോട് കൂടി ദയയോട് കൂടി പെരുമാറേണ്ട വിശാലത കാണിക്കുക അല്ലാഹുവേ. അതുവഴി അവർക്കും നീ വിശാലത കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് കന്നെ തമ്പുരാൻ എല്ലാം നിന്റെ ഇഖ്ലാസിനാക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടി മാത്രം ആക്കണേ അല്ലാഹുവേ. വേറെ ഒന്നിന്റെ പേരിൽ ആക്കല്ലേ അല്ലാഹ്. യാ അല്ലാഹ് പാഹദിരാവിൽ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്തതെങ്ങാനും മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അതുപോലും വെറുതെ ആയി പോകല്ല അല്ലാഹുവേ. യാ അല്ലാഹ് നിനക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ച് പള്ളി വെച്ചാലും അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയാൽ നീ അത് കബൂലാക്കൂലല്ലോ അല്ലാഹുവേ. യാ അല്ലാഹ് അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ മുഖലിസീങ്ങളാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളെ ദാഹികളാക്കണേ അല്ലാഹ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ശരീരവും എന്തിന്റെയൊക്കെയോ പേര് ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കണം അല്ലാഹുവേ. യാ അല്ലാഹിനെ നീ നേർമാർഗത്തിലാക്ക അല്ലാഹുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ ചെലവഴിക്കേണ്ടത് അതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ചെലവഴിക്കുന്നത് നീ കബൂലാക്കണേ അല്ലാഹുവേ. പക്ഷെ എല്ലാം കബൂലാക്കാൻ ഈമാനിലും അതിലും പരിശ്രമിക്കണല്ലോ അല്ലാഹുവേ. യാ അല്ലാഹ് അത് ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ സലാഹിയത്ത് അത് നിന്റെ ദീനിന് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അവരെ ദീനിന്റെ സഹായികളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യങ്ങളെ സ്വാലിഹത്താക്കളാണ് അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഞങ്ങളുടെ അവരുടെ കുടുംബക്കാർ, അവരുടെ മക്കൾ, യാ അല്ലാഹ് അവരുടെ വേണ്ടപ്പെട്ടവർ, യാ അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാർ, ഭാര്യ സഹോദരിമാർ, അല്ലാഹു അവരുടെ കുടുംബക്കാർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, അവരുടെ കുടുംബക്കാർ, അവരുടെ ഭാര്യ കുടുംബക്കാർ, യാ അല്ലാഹ് ഞങ്ങളുടെ അയൽപ്പക്കക്കാർ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കൂട്ടുകാർ, അല്ലാഹു ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹുവേ. അവരുടെ നീ ദീനിന്റെ സഹായികളാക്കണേ അല്ലാഹ്. ഈ ലോകത്തിൽ മുൻ ദീന് പരക്കാൻ ഞങ്ങളെ നീ കാരണാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഇസ്തിമയെ കബൂലാക്കണേ അല്ലാഹ്. പാവങ്ങളായ സാത്തികൾ സ്വന്തം ഇസ്സത്തിനെ പോലും കളഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ആളുകളുടെ വാതിൽ മുട്ടി വിളിച്ചതാണ്. നീ വെറുതെയാക്കല്ലോ അല്ലാഹുവേ. വേറൊന്നിനു വേണ്ടിയെല്ലാം നിനക്കറിയാലോ അല്ലാഹുവേ. പാവങ്ങളായ ആളുകളുടെ വീട്ടിൽ പോയി കുറെ കാത്തു നിന്നു, ചിലപ്പോൾ അവരുടെ മുസിഞ്ഞ മുഖം കാണേണ്ടി വന്നു. ഞാനെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു അല്ലാഹുവേ, വേറെ ഒന്നിന്റെ പേരിലല്ല അല്ലാ. അതുകൊണ്ട് വന്നവരെയും കൂടിയവരെയും കൂടാത്തവരെയും നീ കബൂലാക്കണേ അല്ലാ. ഞാനല്ല പാവം സാത്തികളെ, ഞങ്ങൾ ഓരോരുത്തരും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ മോശമായ സ്വഭാവം കണ്ട് ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലാഹുവേ. ഞങ്ങളുടെ സ്വഭാവത്തെ നീ നന്നാക്ക്, അതുപോലെ ഇവിടെ കൂടിയ എല്ലാവരുടെയും സ്വഭാവത്തെ നന്നാക്ക അല്ലാഹുവേ. എല്ലാവർക്കും നീന്റെ പരിശ്രമം നീ മനസ്സിലാക്കിത്ത അല്ലാഹുവേ. നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരാളുടെ സംസാരം കൊണ്ടും മനസ്സിലാവില്ല അല്ലാഹുവേ. ഒരു കിതാബ് കൊണ്ട് മനസ്സിലാവൂല അല്ലാഹുവേ. നീ ഹൃദയം തുറന്ന് മനസ്സിലാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ് പൂർത്തീകരിച്ച് നീ അതിനെ ഏറ്റെടുക്കണേ അല്ലാഹുവേ. ഈ കൊല്ലം ജില്ലയിൽ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ കർബല മൈതാനിയിൽ നിന്ന് ഈ കാരണ പരിശ്രമത്തെ നീ കബൂലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് എല്ലാ മനുഷ്യർക്കും ഇതിൽ ആശ്വാസം നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ് എല്ലാ മനുഷ്യർക്കും സ്നേഹവും ദയവും എല്ലാം കെട്ടാൻ ഈ സമ്മേളനത്തെ നീ കാരണമാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഈ സമ്മേളനത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയവരെ, അവരുടെ കുടുംബക്കാർ, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ കൂടെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹുവേ. ആലിമീങ്ങളും ആലിമീങ്ങളും ദാഇകളും ആക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ആരെയും നീ വഴിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ വലിയ സങ്കടത്തിൽ പോയി
ഇഷ്ടപ്പെടും അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാരെ ഏറ്റവും നല്ലവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നല്ലവരാക്കണേ അല്ലാഹുവേ. അവരെ നീ കബൂലാക്കണേ അല്ലാ. അവരെ നിന്റെ സഹായികളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പല ആൾക്കാർ മരിച്ചുപോയി അല്ലാഹുവേ. ഞങ്ങളുടെ മാതാക്കൾ മരിച്ചുപോയി അല്ലാഹുവേ. അവര് രാത്രിയിൽ കട്ടിൽ കിടക്കുമ്പോ തൊട്ടിൽ കിടക്കുമ്പോ അങ്ങനെ കാലിന്റെ അടിയിൽ ചുംബിച്ചിട്ടുണ്ടല്ലോ. ലോകത്തിൽ ഒരാളും തരാത്ത സ്നേഹം മാതാക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലാഹുവേ. ഇന്ന് അവരാരൂരുമില്ലാതെ കബറിൽ കിടക്കണല്ലോ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹുവേ. ഒരിക്കൽ പോലും സ്നേഹത്തോടെ അവരുടെ കാലിന്റെ അടിയിൽ മുത്തം വെക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അല്ലാഹുവേ. അവരുടെ കാലിന്റെ ചുവട്ടിലാണ് നിങ്ങളുടെ സ്വർഗം നിർശാസ്മ പറഞ്ഞല്ലോ അല്ലാഹുവേ. അവരെ സ്നേഹിക്കാനും അവരുടെ കടമകൾ പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലാ. ഇവിടെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ. അവരുടെ കബറിൽ നീ വിശാലമാക്കി തഹല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങളുടെ ദുആ അള്ളാഹുവെ നീ കബൂലാക്കുന്ന വിശ്വാസം അറിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു അവരുടെ കബറുടെ വിശാലമാക്കണല്ലോ. ദർജാത്തുകൾ ഉയർത്തിക്കൊടുക്കണേ അള്ളാഹുവേ. മാതാപിതാക്കളുടെ ദർജാത്തുകൾ ഉയർത്തിക്കൊടുക്കണേ അള്ളാഹുവേ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ ആഫിയത്തോട് കൂടി ദീർഘായുസ് നൽകണേ അള്ളാ. അവരുടെ രോഗങ്ങൾ മാറ്റിത്തരണേ അള്ളാഹുവേ. യാ അല്ലാ, ധാരാളം ആളുകൾ രോഗികളാണ് അള്ളാഹുവേ. എല്ലാവരുടെ രോഗികളെയും നീ മാറ്റിത്ത അള്ളാഹുവേ. യാ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ വേണ്ടപ്പെട്ട എല്ലാവരും നിന്റെ സഹായികളാക്കണേ അള്ളാ. അവസാനം അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവേ. ഞങ്ങൾ മരണപ്പെട്ട് ഈ പറയപ്പെട്ട രീതിയിലുള്ള പരിശ്രമം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലാഹുവേ. ഞങ്ങൾ ധാരാളം നിയത്ത് വെക്കാൻ അല്ലാഹുവേ. എല്ലാം നിന്നെ പ്രതീക്ഷയോടെ നിയത്ത് വെക്കാന് നീ പൂർത്തിയാക്കി തന്നെ അല്ലാ. നീ പൂർത്തിയാക്കി അല്ലാഹുവേ. സമ്മാനങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഈ മനുഷ്യരാശിയെ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ തീർത്തന്നെ അല്ലാഹുവേ. ദുഃഖഭാരങ്ങളെ തീർത്തന്നെ അല്ലാഹുവേ. കടങ്ങളെ തീർത്തന്നെ അല്ലാഹുവേ. കടം പകലിന്റെ നിന്നതയാണ്, രാത്രിയിൽ അസ്വസ്ഥതയാണ്. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കണ്ടേ അല്ലാ. എല്ലാ കടങ്ങളെയും വീട്ടിത്ത അല്ലാഹുവേ. കടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മോശത്തരങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൽ പോയി പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിർത്തിത്ത അല്ലാ. ഞങ്ങളെ ദുനിയാവിന്റെ പേരിൽ എടുത്ത് കൊടുക്കണ്ടേ അല്ലാഹുവേ. ദുനിയാവിനെ നീ എളുപ്പമാക്കിത്ത അല്ലാ. നീ മുക്കതറാക്കിയ ദുനിയാവിനെ ഞങ്ങൾ നീ എളുപ്പമാക്കിത്ത അല്ലാഹുവേ. ഞങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഏറ്റവും നല്ല അവസ്ഥയിലാക്കി തരണേ അല്ലാഹുവേ. അതിൽ കടിങ്ങി കുടുങ്ങാതെ നിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുമ്പോ നീ ദുനിയാവ് തീർത്തരാമെന്ന് പറഞ്ഞതാണ് അല്ലാഹു. അതുകൊണ്ട് നീ ദുനിയാവിന്റെ പേരിൽ ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാ. ദീനിന്റെ പേരിൽ ഞങ്ങളെ സമയത്ത് ചെലവഴിക്കാൻ നീ തൗഫീക്ക് അല്ലാ. ഞങ്ങളുടെ എല്ലാ സമ്പത്തിനെയും എല്ലാ സലാഹിയത്തിനെയും നിന്റെ പേരിലാക്കണേ അല്ലാഹുവേ. അതിന്റെ പേര് ഞങ്ങളെ ദുനിയാവിനെ നീ നേരെയാക്കി അല്ലാ. അല്ലാഹു വിഷമങ്ങൾ തീർത്തേണ്ട അല്ലാഹുവേ. ഈ ഇരിക്കുന്ന ഒരാളുകൾക്കും വീട്ടിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും അല്ലാഹുവേ. രോഗം ഒരു വിഷമമാണ്, അസ്വസ്ഥത ഒരു വിഷമമാണ്. വീട്ടിലെ മക്കൾ വേറെ അസ്വസ്ഥതയാണ്, ഭാര്യ വേറെ അസ്വസ്ഥതയാണ്. അല്ലാഹുവേ എല്ലാ അസ്വസ്ഥയും ഞങ്ങളെ നീ മാറ്റി അല്ലാഹുവേ. റാഹത്തായ ഇസ്സത്തായ ഏറ്റവും നല്ല ജീവിതം താ അല്ലാഹുവേ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞോണ്ട് മരിക്കാൻ നീ തൗഫീക്ക് താ അല്ലാ. അല്ലാ ഞാൻ നിങ്ങളോട് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് മാത്രമാണ് ചോദിക്കുന്നത് അല്ലാഹുവേ. ഞങ്ങൾക്ക് മണ്ണിന്റെ തിന്മകൾ വേണ്ട അല്ലാ. ഞങ്ങൾക്ക് മണ്ണിന്റെ നന്മകൾ മതി അല്ലാഹുവേ. ഞങ്ങൾക്ക് മനുഷ്യന്റെ ജൽപ്പനങ്ങൾ വേണ്ട അല്ലാഹുവേ. ഞങ്ങൾക്ക് നിന്റെ വരികൾ മതി അല്ലാഹുവേ. നിന്റെ ഖുർആൻ മതി അല്ലാഹുവേ. നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ മതി അല്ലാഹുവേ. യാ അല്ലാ നീ കബൂലാക്കണേ അല്ലാ. ആകാശങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വീക്ഷിക്കുന്ന അല്ലാഹുവേ, നിന്നോടാണ് ഞങ്ങളുടെ ചോദ്യം അല്ലാ. നിന്നോടാണ് ഞങ്ങളുടെ ചോദ്യം അല്ലാഹുവേ. നീ കബൂലാക്കണേ അല്ലാ. ഈ മനുഷ്യരാശി നീ കബൂലാക്ക അല്ലാ. ഞങ്ങളെ മുഴുവൻ കബൂലാക്കണേ അല്ലാ. എല്ലാവർക്കും ഹിദായത്ത് അല്ലാ. മാത്രമാണ് ഞങ്ങളുടെ ചോദ്യം അല്ല. ഞങ്ങൾ കബൂലാക്കണേ അല്ല. ഞങ്ങൾ ഉലമാക്കളെ കബൂലാക്കണേ അല്ല. ഞങ്ങൾ ഉമറാക്കളെ കബൂലാക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള യുവാക്കളെ കബൂലാക്കണേ അല്ല. ഞങ്ങൾ മക്കളെ കബൂലാക്കണേ അല്ല. നീന്ന് കേൾക്കുന്നവരാണ് അല്ലാഹുവേ. നിന്നോട് മാത്രം ചോദിക്കുന്ന അല്ലാഹുവേ. നീ പ്രതീക്ഷ അറിഞ്ഞു പോകരുതെന്ന് പറഞ്ഞതാണല്ലോ അല്ലാഹുവേ. നിന്നെ മാത്രം പ്രതീക്ഷയോടെ ഞങ്ങൾ ചോദിക്കണം അല്ലാഹുവേ. ഞങ്ങളെ മുഴുവൻ നീ കബൂലാക്കണേ അല്ല. ഞങ്ങളുടെ ദുനിയാവ് മാത്രം നീ വിജയിപ്പിച്ചതാ അല്ല. അവസാനം മരിക്കുമ്പോൾ കരിമ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ഹൃദയത്തിൽ ചൂട്ടിച്ചോണ്ട് ശ്രദ്ധിക്കാൻ കരിമ പറയാൻ നീ തൗഫീക്ക് താ അല്ല. അവസാനത്തെ ഞങ്ങളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തന്നെ അല്ലാഹുവേ. നിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടേ മരിപ്പിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഇതിന്റെ ഹക്കീഖത്ത് മനസ്സിലാക്കി താ അല്ല. ഇസ്തിഖാമത്ത് നൽകാ അല്ല. ഇസ്തിഖ്ലാസ് നൽകണേ അല്ലാഹുവേ. ഇത് രായിക്കൊണ്ട് മരിപ്പിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ അല്ല. യാ അല്ലാഹ് ഞങ്ങൾ പല ആൾക്കാരും രോഗിയാണ് അല്ലാഹുവേ. അതിനെ മുഴുവൻ നീ ഒഴിവാക്കി താ അല്ല. നീയാണ് ഷാഫി, നീ മാത്രമാണ് ഷാഫി. യാ അല്ലാഹ് അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക എന്ന് വിശ്വാസമംഗളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ. നീ മാത്രമാണ് ഷാഫി, നിന്റെ ശിഫയല്ലാതെ വേറെ ശിഫയുമില്ല. അതുകൊണ്ട് ഇതിൽ ആരൊക്കെ രോഗികളുണ്ടോ, വേണ്ടപ്പെട്ടവർ രോഗികളുണ്ടോ, അല്ലാഹുവേ നീ രോഗത്തെ ശിഫയാക്ക അല്ലാഹുവേ. യാ ബദി അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന അല്ലാഹുവേ, എല്ലാറ്റിലും നീ അത്ഭുതം നടത്തിത്ത അല്ലാ. ഒരിക്കലും മാറൂല
എന്ന് പറഞ്ഞ രോഗം നീ മാറ്റാൻ കഴിവുള്ളവനാണ്. നീ മാറ്റിത്താ അല്ലാഹുവേ. ഒരിക്കലും കൂടുതലാന്ന് വിചാരിച്ച കടം നീ മാറ്റാൻ കഴിവുള്ളവനാണ്. കൂട്ടിത്താ അല്ലാഹുവേ. എല്ലാ സ്വത്തതയും താ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഈ ചുറ്റുമായി കബൂലാക്കണേ അല്ലാ. ഇവിടെ കൂടിയവരെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണേ അല്ലാ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നവരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാ. മരണം വരെ പരിശ്രമിച്ച തൗഫീഖ് താ അല്ലാ. ഈജിപ്തിമ കാരണമായി ഈ കൊല്ലം ജില്ലയെ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഈ ജില്ലയെ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാ. ഈ പ്രദേശത്തുനിന്ന് ലോകത്തിന്റെ മുഴുവൻ തക്കാസകൾ പൂർത്തിയാക്കാൻ യാത്രകൾ പുറപ്പെടുന്ന മനുഷ്യരാക്കണേ അല്ലാഹുവേ. ആകുലീങ്ങളും ആലിമികളും ദായികളുമാക്കി എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന്റെ പരിശ്രമം നിലനിർത്താൻ ഈ ഈജിപ്തിമ നീ കബൂലാക്കണേ അല്ലാ. എന്തൊക്കെ ചോദിക്കാൻ വിട്ടുപോയോ എല്ലാം നിനക്കറിയാം. നീ പൂർത്തിയാക്കി താ അല്ലാ. എന്തൊക്കെ തൊട്ട് കാവിനെ ചോദിക്കാൻ മറന്നുപോയോ അതിന് മുഴുവൻ ഞങ്ങൾ ചോദിക്കുന്ന അല്ലാഹുവേ. യാ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. اللهم انت ربنا وانت ولينا في الدنيا والاخره عليك توكلنا واليك انبنا واليك المصير. ربنا رب ارحمهما كما ربياني صغيرا. ربنا رب ارحمهما كما ربياني صغيرا. اللهم انت ربنا وانت ولينا في الدنيا والاخره عليك توكلنا واليك انبنا واليك المصير. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على سيدنا سلام سبحان الله സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, ഉദൂള ഒരു പെട്ടെന്ന് സുന്നത്ത് സ്കെച്ച് തോന്നി, അല്ലാത്തൊരു